شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم നാട്ടിലെ കാരണവന്മാർ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ നേതാക്കൾ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപ്പങ്കന്മാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരിൽ നാളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അവസാനം കാമില ഈമാനോടുകൂടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ മുഅ്മിനീങ്ങൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച് ഒത്തുചേർന്ന നമ്മെ അംബിയ മുർസലീകളോടൊപ്പം ഔലിയാക്കളോടൊപ്പം ജന്നാത്തുൽ നഈമിൽ റബ്ബ് ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം ഒരുപോലെയല്ല. എല്ലാം ഒരുപോലെയായാൽ ലോകത്തിന് അടിസ്ഥാനം ഉണ്ടാവുകയില്ല. ദുന്യവിയായ ലോകം എന്ന് പറയുന്നത് കുറെ സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് കാഴ്ചപ്പാടുകളും പലവിധത്തിലായുള്ള അഭിപ്രായങ്ങളും പലവിധത്തിലായുള്ള സംസ്കാരങ്ങളും പലവിധത്തിലായുള്ള ഭാഷകളും പലവിധത്തിലായുള്ള പലതും ഒത്തുചേരുമ്പോഴാണ് ലോകത്തിന് ഭംഗിയുണ്ടാകുന്നത്. ഈ ലോകം സൃഷ്ടിച്ച സിദ്ധാവ് ആരാണ് എന്ന ചോദ്യത്തിന് എന്റെ ഈ സദസ്സിൽ വയല് കേൾക്കണം എന്ന് താല്പര്യപ്പെട്ടു വന്ന പ്രസംഗിക്കുമ്പോൾ കേൾക്കണം എന്ന് ആഗ്രഹിച്ചു വന്ന ഏത് മുസ്ലിമിനോടും ഈ ലോകത്തിന്റെ സിദ്ധാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരഭിപ്രായ ഭിന്നതയും ഇല്ലാതെ എല്ലാ മുസ്ലിമും ഒന്നടങ്കം പറയും, അല്ലാഹ് അല്ലേ? അല്ലാഹു ആണ് ഈ ലോകത്തെ സൃഷ്ടിച്ച റബ്ബ്, ഖാലിഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സിദ്ധാവായ അല്ലാഹ്. അവൻ സൃഷ്ടിച്ചതല്ലാത്തതായി ഇവിടെ ഒന്നും ഇല്ല. അവൻ പടച്ചതല്ലാത്തതായി ഇവിടെ ഒരു വസ്തുവും ഇല്ല. അവന്റെ സൃഷ്ടിയായിട്ടല്ലാതെ ഒരു മലക്കും ഇല്ല, ഒരു നബിയും ഇല്ല, ഒരു ജിന്നും ഇല്ല, ഒരു വസ്തുവും ഇല്ല. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികൾ മാത്രം. അവൻ സിദ്ധാവാണ്, ബാക്കിയുള്ളതെല്ലാം പടപ്പുകളാണ്. ആ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവര് മാത്രം ഈ ലോകത്ത് മതി എന്നൊരു തീരുമാനം അല്ലാഹു തആല എടുത്തു കഴിഞ്ഞാൽ അല്ലാഹ് തോറ്റുവോ? അല്ലാഹ്ക്ക് കഴിയില്ലേ? കഴിയും അല്ലേ? കഴിയൂലേ? മുസ്ലിമീങ്ങൾ മാത്രം ജീവിച്ചാൽ മതി എന്ന് അല്ലാഹു തആല തീരുമാനിക്കുന്നു. അങ്ങനെ അല്ലാഹു തആല തീരുമാനിച്ചാൽ അല്ലാഹ്ക്ക് കഴിയില്ലേ? കഴിയും. മാലിക്കുൽ മുലൂഖാണ് അവൻ. അവന്റെ കയ്യിൽ മാത്രമേ അധികാരമുള്ളൂ. അവൻ ചിലപ്പോൾ നല്ല ഭരണാധികാരികളുടെ കയ്യിൽ ഭരണം ഏൽപ്പിക്കും, ഈമാനുള്ളവന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഈമാനില്ലാത്തവന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ തമ്മാടികളുടെ കയ്യിൽ ഭരണം ഏൽപ്പിക്കും,
ഈമാൻ ഇല്ലാത്തവരുടെ കൂട്ടത്തിലും അതുപോലെ തമാടി തെറ ചെയ്യുന്നവരെ കയ്യിൽ ഏൽപ്പിക്കും. അവിടെ ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല അല്ലാഹു തആല ഭരണം കൊടുക്കുന്നത്. അവനവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവനിഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവൻ ഭരണം കൊടുക്കും അല്ലേ. അവനിഷ്ടപ്പെടുന്ന ആളുകളെ അവൻ മന്ത്രിയാക്കും, എം എൽ എ ആക്കും, എം പി ആക്കും. അവനിഷ്ടപ്പെടുന്ന ആളുകളെ അവൻ ഇഷ്ടം പോലെ ചെയ്യും. എന്നാൽ അല്ലാഹു തആല തീരുമാനിക്കുന്നു ഇനി എല്ലാ ഭരണവും മുസ്ലിമീങ്ങൾക്ക് മാത്രം, എന്നിട്ട് ഈ ലോകം മുഴുക്കെ മുസ്ലിമീങ്ങൾക്കിടെ കയ്യിലാക്കണം എന്ന് അല്ലാഹു തആല തീരുമാനിച്ചാൽ കഴിയാതെ പോവാ. എല്ലാ മുസ്ലിമും പറയും കഴിയും അല്ലേ, ഏത് വിശ്വാസിയും പറയും കഴിയും, അല്ലാഹുവിന് കഴിയും. എന്നാൽ അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ ദൈവത്തിൽ വിശ്വസിക്കുന്നവനും പറയും ദൈവത്തിന് കഴിയും അല്ലേ. അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, അവൻ ദൈവത്തെ വിശ്വസിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകളും പറയും ദൈവത്തിന് കഴിയും. കാരണം അങ്ങനെ കഴിയാത്ത ദൈവമാണെങ്കിൽ അതിനെ ദൈവം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ദൈവം ഉദ്ദേശിച്ചതുപോലെ ലോകത്തെ കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ആ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥന നടത്തുന്നതിന് എന്തർത്ഥമാണ്? ദൈവം ആഗ്രഹിച്ചതുപോലെ അവന്റെ സൃഷ്ടികളെ അവനിക്ക് ആവശ്യം പോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ദൈവം ഞാൻ ദൈവമാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അപ്പോൾ അവരും പറയും ദൈവത്തിന് കഴിയും അല്ലേ. ആ ദൈവം എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവായി മുസ്ലിമീങ്ങൾ പറയുന്നവൻ ഏകനായ അല്ലാഹ്. ആ അല്ലാഹുവിന്റെ തീരുമാനം എല്ലാരെയും മുസ്ലിമീങ്ങളാക്കണം എന്നല്ല. പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യമായി ഖുർആനിൽ ആയത്താണ് ബിസ്മി. ചില പണ്ഡിതന്മാർ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ പെടാത്തതാണോ എന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. ഏതായാലും ആദ്യത്തെ ആയത്ത് ബിസ്മിയ, അതിൽ നമുക്കാർക്കും അഭിപ്രായ ഭിന്നതയില്ല. ഇനി അഥവാ ആ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാലും ആ ബിസ്മിയിൽ ബിസ്മി കഴിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതാണ് ഒന്നാമത്തെ ആയത്തായിട്ട് കണക്ക് കൂട്ടുന്നതെങ്കിൽ രണ്ടാമത്തെ ആയത്ത് അർറഹ്മാനിർ റഹീം. എന്താണ് ഈ വാക്ക് അർത്ഥമാക്കുന്നത്? ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്ന അല്ലാഹ്, ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്ന അല്ലാഹ്. ഈ ലോകത്ത് ജീവിക്കുമ്പോ ഏത് സമയത്തും പള്ളിയിൽ വരുന്നവൻ എല്ലാ ജമാഅത്തിനും പള്ളിയിൽ കൃത്യമായിട്ടുണ്ടാകും. അയാൾക്ക് അല്ലാഹു തആല വലിയ വീട് കൊടുത്തു. അതുപോലെ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നവൻ എല്ലാ തിങ്കളാഴ്ചയും നോമ്പാണ്, എല്ലാ വ്യാഴാഴ്ചയും നോമ്പാണ്, ഇയാൾക്ക് ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാകൂല. അങ്ങനെയല്ല അല്ലാഹു തആല ഭൂമിയെ വെച്ചിരിക്കുന്നത്, ലോകത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. മറിച്ച് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും കൊടുക്കും. ഇതുവരെ പള്ളിയിൽ കയറാത്തവൻ അങ്ങനെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുമോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരാഴ്ച മുമ്പ് നിങ്ങളുടെ ഈ പരിസരത്ത് എവിടെയോ പ്രസംഗത്തിന് വരുമ്പോ ഒരു മുത്തയല്ലിം എന്നെ ഫോണിൽ വിളിച്ചു. ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദ്വാരക്കണം ബാപ്പത്തീര നിസ്കരിക്കൂല എന്ന് പറയാം. അള്ളാഹു അദ്ദേഹത്തിന്റെ ബാപ്പനെ നന്നാക്കി കൊടുക്കട്ടെ. ബാപ്പ തീരെ നിസ്കരിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വെള്ളിയാഴ്ച പള്ളിയിൽ പോവോ? അപ്പൊ അയാൾ പറഞ്ഞു വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകൂല. ഞാൻ ഒരുപാട് ഉപദേശിച്ചു നോക്കി, ബാപ്പക്ക് ഒരു മാറ്റവും കാണാനില്ല. നിങ്ങളൊന്ന് സദസ്സിൽ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അല്ലാ ആ മുത്തയല്ലിമിന് ആ ബാപ്പനെ നിസ്കരിപ്പിച്ച് നീ മനസ്സിൽ നല്ല സന്തോഷം നൽകണം റഹ്മാനെ. നിസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവ മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മാ ബൈനൽ കുഫ്രി വൽ ഈമാൻ, ഈമാനിന്റെയും കുഫറിന്റെ ഇടയിലും വലിയ അന്തരമായി പറയാനുള്ളത് നിസ്കാരമാണെന്ന് സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല.
നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഈമാനാണ്? നിസ്കാരം ഏറ്റവും വലിയ മുഖ്യമായ ഘടകമാണ്. ഉറൂസ് കമ്മിറ്റി ഉണ്ടാക്കുമ്പം വലിയ ജോറാണ്. ഉറൂസിന്റെ കമ്മിറ്റി വരുമ്പോ കമ്മിറ്റിയിലെ മെമ്പറാകാൻ വലിയ അധ്വാനമാണ്. കമ്മിറ്റിയിലെ മെമ്പറായാൽ മാത്രമല്ല, അല്ലെങ്കിലും കഥയെ ഉറൂസ് നടക്കുമ്പോ കസേര ഇടാൻ റെഡിയാണ്, അതിനുവേണ്ടി ഓടി നടക്കാൻ റെഡിയാണ്, അതിനുവേണ്ടി എന്ത് സേവനവും ചെയ്യാൻ റെഡിയാണ്. ഉറൂസിന്റെ പരിപാടിയിൽ വയലിന്റെ സദസ്സിൽ വരുന്ന ഉസ്താദുമാരെ ആദരിക്കാൻ റെഡിയാണ്, സീതന്മാരെ കൈപിടിച്ച് മുത്താൻ റെഡിയാണ്. പക്ഷേ ഉറൂസ് കഴിഞ്ഞാ പിന്നെ പള്ളിയുടെ ഭാഗത്ത് വരൂല. വെള്ളിയാഴ്ച ജുമുഅക്ക് തന്നെ അവസാനം ഉസ്താദ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ുമ്പോ പള്ളിയിലേക്ക് എങ്ങനെങ്കിലും ഒന്ന് ഒന്നുകൊടുത്ത് ഓടി പാഞ്ഞു കയറണം, എന്നിട്ട് ഉസ്താദിന്റെ റുക്കുവിൽ പോകുന്നതിനും എങ്ങനെങ്കിലും അല്ലാഹു അക്ബർ ഒന്ന് കൊട്ടിയിട്ട് അല്ലാൻ അങ്ങ് പറ്റിച്ച് കളയണം. അങ്ങനെ ഉണ്ട് ചില ആളുകൾ. നിങ്ങളെ കാസർഗോഡ് മഞ്ചേശ്വര ഭാഗത്തൊന്നും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാഹു എന്റെ വിശ്വാസം പോലെ ആക്കി തരട്ടെ. ഇവിടെ ഉണ്ടോ ഇനി അങ്ങനെ എനിക്കറിയില്ല. ഓ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിയ യൗമിൽ ജുആതി فاسعوا الى ذكر الله وذروا البيع ذلكم خير لكم ഖുർആൻ പറയുന്നു, വിശ്വാസികളെ നിങ്ങളെ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ, നിങ്ങളെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ, ഇദാ നൂദിയ ലിസ്സലാത്തി മിയൗമിൽ ജുമുആ വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ, ഫസ്അഉ നിങ്ങൾ പെട്ടെന്ന് പോകണം, ഇലാ ദിക്രില്ലാ അല്ലാഹുവിന്റെ ദിക്രിലേക്ക് വളരെ പെട്ടെന്ന് ഓടിയെടുക്കണം, പരിശുദ്ധ ഖുർആൻ. പക്ഷേ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ പരമാവധി വൈകിട്ട് പോകൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ ഖുതുബ കേട്ടാൽ എന്ത് കാര്യമാണ്? അറബിയിലല്ലേ ഖുതുബ ഉള്ളൂ, കാരണം അറബിയിലെ ഖുതുബ നമുക്ക് മനസ്സിലാകൂലല്ലോ. അതുകൊണ്ട് പള്ളിയിൽ അറബിയിലെ ഖുതുബക്ക് അവിടെ എത്തണം എന്നില്ല, അത് നിസ്കാരത്തിന് എത്തിയാൽ മതി. എന്നാ നിസ്കാരത്തിൽ എനിക്ക് ഓതുന്നാ ഈ ഫാത്തിഹന്റെ അർത്ഥം അറിയോ? എന്നാ പിന്നെ നിസ്കാരവും വേണ്ട. നിസ്കാരത്തിൽ ഓതുന്നുണ്ടല്ലോ നീ ഫാത്തിഹ, ആ നിസ്കാരത്തിലും എന്നാ മനസ്സിലാകുന്ന കോലത്തിലൊക്കെ ആക്കിയാലോ, മലയാളത്തിൽ ഫാത്തിഹ കിടക്കട്ടെ. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി, സിറാജുൽ ഹുദയുമായി ബന്ധപ്പെട്ട് CBSEയുടെ ഒരു സ്കൂള് കാണാൻ വേണ്ടി പോയി. അപ്പൊ ആ സ്കൂളിൽ ചെല്ലുമ്പോ അവിടുന്ന് ഫാത്തിഹന്റെ അർത്ഥം ഇങ്ങനെ പാട്ട് കണ്ടു. ഫാത്തിഹന്റെ അർത്ഥമാണെന്ന് വിശ്വസിച്ചിട്ടാണ് പാടുന്നത്. അങ്ങനെ ഫാത്തിഹയുടെ അർത്ഥം ആരെങ്കിലും പാടിയത് കൊണ്ട് ഫാത്തിഹയുടെ പൂർണ്ണമായ സാരം ഒരിക്കലും അതിൽ ഉൾക്കൊണ്ടു എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിനും വകുപ്പില്ല. കാരണം ഖുർആനിന്റെ മഅന അത് ഏതെങ്കിലും നമ്മളെ മലയാളത്തിലെ പ്രയോഗങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതല്ല, പരിശുദ്ധമായ ഖുർആനിന്റെ വരികൾ എന്ന് പറയുന്നത്. അപ്പൊ പള്ളിയിൽ നിന്ന് ഉസ്താദ് ഇനി മുതൽ മനസ്സിലാകുന്ന ഭാഷയിൽ അൽഹംദുലില്ലാഹ് എന്ന് വന്നിട്ടൊരു നാടനായ എന്നെ പോലെ വിവരമില്ലാത്ത ഒരാൾ നിസ്കരിക്കുമ്പോ കൈകെട്ടുമ്പോ അയാൾ ആദ്യം തന്നെ അല്ലാഹ് വലിയവൻ എന്ന് പറഞ്ഞൊരു തുടക്കം. അല്ലാഹ്ക്ക് തിരിയട്ടെ, എനിക്കും തിരിയട്ടെ, അപ്പോഴല്ലേ കൂടുതൽ ഇഖ്ലാസ് ഉണ്ടാകല്. അറബിയിൽ ഓതിയിട്ട് ഇഖ്ലാസ് വെച്ച് ഒരുങ്ങിപ്പോകണ്ട. അതുകൊണ്ട് നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹ് വലിയവൻ തുടക്കം തന്നെ ഇങ്ങനെ തിരിയുന്ന ഭാഷയിലാകട്ടെ. ഓരോരുത്തർക്കും ഓരോ പറ്റുന്ന പരിഷ്കാരം ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇപ്പോ ഏതൊക്കെ മേഖലയിലാണ് പരിഷ്കാരം വേണ്ടത്? അവർക്ക് തോന്നുന്ന വിഷയത്തിലൊക്കെ പരിഷ്കാരം വേണം, അവർക്ക് തോന്നാത്തതിലൊന്നും വേണ്ട. അതേ ഈ ഖുതുബ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രസംഗം പോലെയാണോ? ഒളയം മക്കാമിന്റെ ഉറൂസിന്റെ സദസ്സിൽ പേരോട് ഉസ്താദിന്റെ മകം വന്ന് പ്രസംഗിക്കുന്നു, അതുപോലെയാണോ വെള്ളിയാഴ്ച ഒളയം മക്കാവിന്റെ പരിസരത്തുള്ള പള്ളിയിൽ ഖുതുബ ഓതുന്ന മുസ്ലിയാർ? അതുപോലെ ഇതിന്റെ പരിസരത്തുള്ള പല പള്ളിയിലും ഉസ്താദുമാര് ഖുതുബ ഓതുന്നു. ഇത് രണ്ടും സമമാണ് എന്ന് ഇവൻ വിശ്വസിച്ചു പോയോ? വിട്ടി തന്നെ, ഒരിക്കലും ഒരുപോലെയല്ല. ഞാൻ ഇന്ന് ഇവിടുന്ന് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോ ഒരു മണിക്കൂർ പ്രസംഗിക്കും, ചിലപ്പോ രണ്ടു മണിക്കൂർ പ്രസംഗിക്കും, ചിലപ്പോ മൂന്ന് മണിക്കൂർ പ്രസംഗിക്കും. അത് എനിക്കെന്നെ പറയാൻ കഴിയില്ല. ചില ആളുകൾ പറയുന്നുണ്ട് ഓട്ടോറിച്ച തിരിക്കുന്നത് മനസ്സിലാകൂല. അതുപോലെയാണ് ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെ നീണ്ടുപോകും, ചിലപ്പോഴോ പ്രസംഗം ചിലപ്പോ ഒരു മണിക്കൂർ ആകുമ്പോ അങ്ങ് നിന്നുപോകും. അതിന് മുസ്ലിയാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കേൾക്കാൻ വന്ന ജനങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു തോഫീക്കാണ്. ഇതൊന്നും എന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, അല്ലാഹു ഇതിന് എന്നെ തെരഞ്ഞെടുത്തതിന് അല്ലാഹുവിനോട് നന്ദി ചെയ്യാന്നല്ലാതെ അല്ലാഹു തആല നമുക്കൊക്കെ നല്ലത് ധാരാളം ചെയ്യാനുള്ള തോഫീക്കനിയും ഏറ്റിത്തരാർക്കും അല്ലാഹു തആല തരാതിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുന്ന് ഞാൻ ഇന്ന് പ്രസംഗിക്കുമ്പോ ഒരു മണിക്കൂർ പ്രസംഗിച്ചു, അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ പ്രസംഗിച്ചു, മൂന്ന് മണിക്കൂർ പ്രസംഗിച്ചു, സംഘാടകർ പറഞ്ഞു മുസ്ലിയാരെ നിർത്തണ്ട പറയു പറയു പറഞ്ഞു, അങ്ങനെ പറഞ്ഞു പറഞ്ഞു ആറ് മണിക്കൂർ പ്രസംഗിച്ചു,
ഇനിയല്ല 12 മണിക്കൂർ ഇവിടെ ഇരുന്ന് പ്രസംഗിച്ചു. ആരും ബേജാറാണ്ട പോകുന്നു വേണ്ട, അത്രയും ഞാൻ പ്രസംഗിക്കാൻ പോകുന്നില്ല. ഞാൻ ഉദാഹരണം പറയുന്നു, 12 മണിക്കൂർ പ്രസംഗിച്ചു. എന്നാൽ ഈ 12 മണിക്കൂറിന്റെ ഇടയിൽ ആകെ ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. ഞാൻ ആ പ്രസംഗത്തിന്റെ ഇടയിൽ അവിടെ പോയി ഇരുന്നില്ല. നിന്ന നൃത്തത്തിൽ ഒരു പ്രസംഗം 10 മണിക്കൂർ, 9 മണിക്കൂർ, അതൊക്കെ വലിയ അള്ളാഹു തആല ആദരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്. ചെറിയ മുത്താലിമായ എനിക്കൊന്നും അത് അറിയില്ല, കഴിയൂല, അത് മറ്റൊരു വിഷയമാണ്. ഞാനൊരു ഉദാഹരണം പറയാണ്, 6 മണിക്കൂർ നിന്ന് നീണ്ട പ്രഭാഷണം, അതുപോലെ 10 മണിക്കൂർ നിന്ന് നീണ്ട പ്രഭാഷണം, ഒരു ഇരുത്തം പോലും ഞാൻ ഇരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എന്റെ ഈ പ്രസംഗത്തിന് എന്തെങ്കിലും തകരാറ് വരുമോ? ആരോഗ്യമുണ്ട്, ഒരു തകരാറുമില്ല. കേൾക്കുന്ന ആളുകൾക്ക് ഒരു ചടപ്പില്ലേ, എന്നാൽ ഒരു തകരാറുമില്ല. ആളുകൾ പഠിക്കണം എന്ന് വിചാരിക്കുകയാണ്, അവരും കാത്തിരുന്നോളൂ, ഒരു കുഴപ്പമില്ല. എന്നാൽ നമ്മളെ പള്ളിയിലെ ഉസ്താദ് ഖുതുബ ഓതുകയാണ്, 5 മിനിറ്റ് ആദ്യത്തെ ഖുതുബ. എത്ര മിനിറ്റ് ഇവിടെ, എത്ര മിനിറ്റ് ഉണ്ടാവും ഖുതുബ? 1.5 മണിക്കൂർ ഉണ്ടാവോ? ഇല്ല, 1.5 മണിക്കൂറും ഇല്ല. 15 മിനിറ്റ് ഉണ്ടാവോ? 15-20 മിനിറ്റ് വരെ. അപ്പൊ അതിന്റെ അപ്പുറം ഒരു മൊയിലാരൻ കൊത്തുപോകുകയാണെങ്കിൽ പിറ്റേ താഴ്ച ആ മൊയിലാരങ്ങൾ കാണൂലോ ഉസ്താദേ, പേടിക്കണ്ട അല്ലേ, ഞങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല, ഇതും കേട്ടിങ്ങനെ ഇരിക്കലാ പണി. അങ്ങനെയാണല്ലോ ചില ആളുകൾക്ക് പള്ളിയിലെ ഉസ്താദുമാരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. ഇവിടെയുള്ള ആളുകളെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലട്ടോ, ഇനി ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് ഭാഗത്തൊരു പരിപാടിക്ക് പോയപ്പോ അവിടെ മുത്തനൂര് തങ്ങൾ ഉണ്ടായിരുന്നു ദുആക്ക്. അപ്പൊ തങ്ങൾ ഇങ്ങനെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് കേട്ടു. ഒരാൾ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു പോലും, ഏകദേശം 5-8 കൊല്ലമായി ഇവിടെ വന്ന എല്ലാ മൊയിലിയാന്മാരെയും ഞാനാണ് പിരിച്ചുവിട്ടത് തങ്ങളെ എന്ന് പറഞ്ഞു പോലും ഒരാൾ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇതൊരു ജോലിയായിട്ട് എടുക്കുകയാണ് ചില ആളുകൾ, മൊയിലിയാരെ പിരിച്ചുവിടുക എന്നാൽ ഇയാൾ വിചാരിക്കുന്ന വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നാ. പള്ളിയിലെ ഉസ്താദുമാരെ ഇങ്ങനെ പിരിച്ചുവിടുക, ഇങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ പിരിച്ചുവിടുക, എന്തെങ്കിലും കാരണം നോക്കിയിട്ട് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് മൊയിലിയാരെ പിരികയറ്റിയിട്ട് പിരിച്ചുവിടുക, ഇത് എന്തോ പുണ്യാണെന്ന് വിചാരിച്ചു തോന്നി ഇയാൾ. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്നല്ലാതെ എന്ത് പറയാനാ? പള്ളിയിലെ ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പിരിച്ചുവിടാനും നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇങ്ങനെ കയറ്റി വിടാനൊക്കെ ഉള്ള സാധനമാണ് എന്നുള്ള ധാരണയാണ് ആളുകൾക്ക്. ഉസ്താദുമാർക്ക് ഒരു പണിയെടുക്കാൻ അറിയില്ല എന്നുള്ള ധാരണയാണ് അല്ലേ? ഉസ്താദുമാർക്ക് ഒരു പണിയെടുക്കാൻ കഴിയില്ല എന്നാ ചില ആളുകളെ ധാരണ. നല്ല തലയക്കെട്ടുണ്ട് തലയിൽ, ഇത് കഴിച്ചിട്ട് ഇങ്ങ് കെട്ടിയാൽ തെങ്ങിന്റെ മേലെയും കയറാ, എന്താ കയറാൻ പറ്റൂലേ? നല്ല തലയക്കെട്ടുണ്ട്, ചുരുട്ടി പിടിച്ച് കെട്ടിയിട്ട് തെങ്ങിന്റെ മേലെ കയറണം എന്ന് വിചാരിച്ചാൽ ഇത്ര നീളമുള്ള തലയക്കെട്ടുണ്ട്, ചിലപ്പോൾ കൈവിലെ വെട്ടിയിട്ട് വേണ്ടി വരുമെന്ന് മാത്രം. കയറാൻ നല്ല സുഖമായിട്ട് കയറാൻ പറ്റും മൂലിയർക്ക് അറിയാമെങ്കിൽ. മൂലിയരുടെ കയ്യിൽ ഞങ്ങളുടെ നാട്ടില് പടന്നാന്ന് പറയും, കൈക്കോട്ട് എന്ന് പറയും, ഇവിടെ എന്താ പറയാ, പിക്കാസ് എന്ന് പറയും അല്ലേ? പിക്കാസ് തന്നെ മനസ്സിലാവോ? ആ ഈ പിക്കാസ് മൂലിയർക്ക് പിടിച്ചാൽ പൊന്തൂലേ? മൂലിയർക്ക് പോക്കു. ചില ആളുകൾക്കൊരു ധാരണയാണ്, ഈ ഉസ്താദുമാരെ നമ്മളൊക്കെ അങ്ങ് പിരിച്ചു വിട്ടാൽ എന്താക്കാനാണ്? നിങ്ങൾക്കാരാ ഭക്ഷണം തരുന്നത്? ആരാ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? അള്ളാഹു തആല മൊയിലിയർക്ക് ഭക്ഷണം കൊടുക്കുന്നോ? നിങ്ങളാ? അല്ല, അതും അല്ല തന്നെയാണ്. ചിലപ്പോ നിങ്ങൾ മുഖേനയാകാം, ചിലപ്പോ വേറൊരാളെ മുഖേനയാകാം, അത് ആര് മുഖേന അത് നമ്മൾ നോക്കണ്ടില്ല. അള്ളാഹുവാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും ഒക്കെ ഗുണം ചെയ്യുന്ന അള്ളാഹ്. അവനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് ഇങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ ചിന്ത തന്നെ മനസ്സിൽ കടന്നു വരൂല. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. മുസ്ലിയാര് ഖുത്ബയോദി എത്ര മിനിറ്റ്? 15 മിനിറ്റ് അല്ലേ, അല്ലെങ്കിൽ 20 മിനിറ്റ്. ഒരു ഖുത്ബ എത്ര മിനിറ്റ് ഉണ്ടാവും? ഒരു ഖുത്ബ ഇല്ല, 15 മിനിറ്റ്. നബാത്തി ഓതിയാലും 15 മിനിറ്റ്, ഏറി വന്നാൽ 20 മിനിറ്റ് കൂട്ടിക്കോളി. പലപ്പോ അതൊക്കെ ഒന്ന് ഉസ്താദാണെന്ന് ചോദിച്ചു വന്നാൽ ഒരു 20 മിനിറ്റ് കൂട്ടിക്കോ. 20 മിനിറ്റ് ഇയാള് ഖുതുബോധി. ഇയാള് സാധാരണ ആയതിനു പോയാൽ 3-4 മണിക്കൂർ ഒറ്റ നൃത്തത്തിൽ ഇങ്ങനെ നീണ്ട പ്രസംഗം നടത്തുന്ന ആളാണ്. അയാൾക്ക് ഇങ്ങനെ ഖുതുബോധം തോന്നി, ഇന്ന് ഈ ഇരുത്തം വേണ്ട, ഒറ്റ ഖുതുബ മതി. അന്ന് നിന്ന നൃത്തത്തിൽ തന്നെ ഒരു ദുആ ഓതൽക്ക കഴിഞ്ഞിട്ട് പിന്നെയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ഇരുത്തം വേണ്ട എന്നൊരു തീരുമാനം. അങ്ങനെ പറ്റുമോ? അയാൾ 2 ഖുതുബയുടെ ഇടയിൽ ഇരുന്നില്ല എന്നാ പറ്റുമോ? നമ്മൾ പറയും മൊയിലിയാർക്ക് പേച്ചുപോയി, ഇയാൾ എവിടുന്ന ഖുതുബോധം പഠിച്ചത് ഇല്ലേ, ഇയാൾക്ക് ഖുതുബോധൻ അറിയില്ല. എല്ലാരും പറഞ്ഞു ഇയാൾ 2 ഖുതുബോധിയിട്ടില്ല, 1 ഖുതുബയെ ഓതിയിട്ടുള്ളൂ. നമ്മളെ ഖാദിനെ വിളിക്കണം, നമ്മളെ നേതാക്കളെ വിളിക്കണം, ഇയാൾക്ക് തന്നെ തീരുമാനം എടുക്കണം, 2 ഖുതുബോധിയില്ല. എന്താ കാരണം? ക്ഷീണായിട്ടിരുന്നതാണോ? അല്ല, ഇത് ഇബാദത്താണ്. അപ്പൊ മുസ്ലിയാരെ ഓളയം മക്കാമിന്റെ ഉറൂസ് പ്രസംഗിച്ചത് ഇബാദത്തല്ലേ? ആ ഇബാദത്ത് നമ്മൾ തീരുമാനിക്കുന്ന സമയത്തുള്ള ഇബാദത്താണ്. ഈ ഉറൂസിന്റെ പേര് തന്നെ എന്താണ്? ഉദയാസ്തമന ഉറൂസ് എന്നാണ്. ഉദിക്കുന്നതും അസ്തമിക്കുന്നവരൊക്കെ ഉറൂസ് എന്നാണോ അതിന്റെ അർത്ഥം എനിക്കറിയില്ല. ഉദയാസ്തമന ഉറൂസ് നോട്ടീസിൽ ഞാൻ വായിച്ചത് ഇങ്ങനെ ഓർക്കുകയാണ്.
അത് നമ്മൾ എങ്ങനെയാണോ തീരുമാനിക്കുന്നത്, പകലിലാണ് ഉറൂസെങ്കിൽ പകലിൽ, രാത്രിയിലാണെങ്കിൽ രാത്രിയിൽ, പുലർച്ചക്കാണെങ്കിൽ പുലർച്ചക്ക്, മകരി നിസ്കരിച്ച ഉടനെ ആണെങ്കിൽ മകരി നിസ്കരിച്ച ഉടനെ, ഇശാ നിസ്കരിച്ച ഉടനെയാണെങ്കിൽ അങ്ങനെ, ഇനി അല്ല 9 മണിക്കാണെങ്കിൽ അങ്ങനെ, 10 മണിക്കാണെങ്കിൽ അങ്ങനെ. ഇനി മുസ്ലിയാർക്ക് തോന്നുകയാണ് ഇന്നത്തെ വയതിന് കുറച്ച് വൈകിട്ട് പോയാൽ മതി, അങ്ങനെ മുസ്ലിയാർ തീരുമാനിച്ചാൽ അങ്ങനെ. ഇത് നമ്മളെ തീരുമാനത്തിനുള്ള ഖുതുബയാ, ഇബാദത്താണ്. പക്ഷേ ഈ ഇബാദത്ത് മറ്റേ നിദിയ നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തിന് ബദില് നിൽക്കുന്ന ഖുതുബ പോലെയുള്ള ഖുതുബയല്ല. വെള്ളിയാഴ്ച ദിവസം വളയത്ത് ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം, ചെറുപ്പക്കാർക്കൊക്കെ ഉഷാറായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല എല്ലാവർക്കും ഖൈറായ ഇണകളെ കൊടുക്കട്ടെ. എന്താ ആമീൻ പറയാൻ പേടി, മോന്റെ കല്യാണം വന്നാൽ ചെലവ് വരും വിചാരിച്ചിട്ട്. അല്ലാഹു തആല എല്ലാ ചെറുപ്പക്കാർക്കും ഖൈറായ ഇണകൾ അല്ലാഹു തആല നൽകട്ടെ, ചെറുപ്പക്കാരികൾക്കും അല്ലാഹു തആല നൽകട്ടെ. അപ്പോ വെള്ളിയാഴ്ച ദിവസം ഒരു കല്യാണം തീരുമാനിച്ചു, ഓളയത്തുള്ള ഒരു ചെറുപ്പക്കാരുടെ കല്യാണം തീരുമാനിച്ചു. അവൻ പള്ളിയിലെ ഉറൂസ് കമ്മിറ്റിക്കാരെ വിളിച്ചു, നമ്മളെ പ്രസിഡന്റിനെ ഈ പ്രസിഡന്റ് ഇപ്പോഴുള്ള പ്രസിഡന്റിനെ ഇന്ന് പരിചയപ്പെട്ടിരുന്നു, അയാളെ പറ്റിയല്ല കേട്ടോ ഞാൻ ഒരു ഉദാഹരണം പറയാണ്, അതിന്റെ പേരിലും കുഴപ്പമുണ്ടാക്കാൻ പോകരുത്. പ്രസിഡന്റിന്റെ മകന്റെ കല്യാണമാണ്, അവൻ പള്ളിയിലെ ഉറു മഹലിന്റെ ഭാരവാഹികളൊക്കെ വിളിച്ച് തീരുമാനമെടുക്കുകയാണ്, ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മളെ പ്രസിഡന്റിന്റെ മകന്റെ കല്യാണം, അതുകൊണ്ട് അസറിനാക്കാം നമുക്ക് ഈ പ്രാവശ്യം ജുമുഅ. ളുഹുർ നിസ്കാരം സാധാരണ പോലെ നടക്കും, അസറിന് നടക്കട്ടെ ഖുതുബ എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റിയ നിങ്ങളൊക്കെ അംഗീകരിക്കുമോ? പ്രസിഡന്റ് പിന്നെ പ്രസിഡന്റിന്റെ സ്ഥാനത്തുണ്ടാകൂല അല്ലേ? പ്രസിഡന്റിനെ നമ്മൾ മാറ്റിയിരുത്തും. എന്താ കാരണം? അതിന്റെ സമയം അതല്ല, നമ്മളെ നിക്കാഹിന്റെ സമയത്തിനും അതുപോലെ നാട്ടിലെ സൗകര്യത്തിനും കൂടാനുള്ള ഖുതുബയല്ലേ ഇത്. പിന്നെ ഇത് ഇബാദത്താണ്, അതിന് നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ളുഹുർ നിസ്കാരത്തിന് പകരമാണ് വെള്ളിയാഴ്ച ജുമുഅ നടക്കേണ്ടത്. അത് 4 റക്അത്താണ് ളുഹുർ എങ്കിൽ ജുമുഅ 2 റക്അത്താണ്. ആ 2 പകരമാണ് 2 ഖുതുബ. അത് കൃത്യമായി നടന്നിരിക്കണം. അതിന്റെ സമയം മാറ്റാൻ പറ്റുമോ? സെക്രട്ടറിന്റെ കല്യാണമാണ്, പറ്റുമോ? സെക്രട്ടറിന്റെ മോന്റെ അല്ല, സെക്രട്ടറിന്റെ കല്യാണമാണ്, എന്നാ മാറ്റാൻ പറ്റുമോ? പറ്റൂല. ട്രഷററെ കല്യാണമാണ്, മാറ്റാൻ പറ്റുമോ? പറ്റൂല. ശമ്പളം തരൂല മുസ്ലിയാരെ, എന്നാ പിന്നെ ഞാൻ വേറെ വള്ളിയിൽ പോയിക്കൊള്ളാന്ന് മൊലിയാരും പറയൂ. എന്താ മൊലിയാർക്ക് അങ്ങനെ പറഞ്ഞൂടെ? മുസ്ലിയാർക്ക് പറഞ്ഞൂടെ വേറെ വള്ളിയിൽ പോയി ഖിദ്മത്ത് ചെയ്തോളാം, നിങ്ങളെ വള്ളിയിൽ തന്നെ ഖിദ്മത്ത് ചെയ്യണം, എന്താ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ടോ? ഞാനില്ല എന്ന് പറഞ്ഞ് മുസ്ലിയാരും പോകും. എന്താ കാരണം? അത് ഇബാദത്താണ്, മറ്റുള്ള പ്രസംഗം പോലെയല്ല, സമയം നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ്. അപ്പൊ പിന്നെ അവിടെ ഭാഷക്ക് മാറ്റം പറ്റൂല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ചെയ്ത് കാണിച്ചു തന്നത് അതുപോലെ ചെയ്തിരിക്കണം, അതിലൊരു മാറ്റവും പറ്റൂല. എങ്ങനെയാണോ കാണിച്ചു തന്നത് അതുപോലെ വേണം. ഖുതുബ ഓതുമ്പോ ഒന്നാമത്തെ ഖുതുബയിൽ ഉസീക ബിതഖ്‌വല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖുതുബയിലും തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യാത്തതില്ല. എല്ലാ ഖുതുബയിലും തഖ്‌വ കൊണ്ട് വസിയ്യത്ത്. ഒന്നാമത്തെ ഖുതുബയിൽ വസിയ്യത്ത് ചെയ്തത് കൊണ്ട് രണ്ടാമത്തെ ഖുതുബയിൽ വേണ്ട എന്നൊരു തീരുമാനമില്ല. രണ്ട് ഖുതുബക്കും ഫർളാണ്. ഉസീക ബിതഖ്‌വല്ലാഹ്, ലഫ്ളിൽ മാറ്റം വന്നെങ്കിലും വന്നില്ലെങ്കിലും തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന പരിപാടി രണ്ട് ഖുതുബയിലും നിർബന്ധമാണ്. ആ ഖുതുബയുടെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ്. അതേ നിസ്കാരത്തിന്റെ 2 റദീമുമുള്ള 2 ഖുതുബയിൽ നിർബന്ധമായും ഓതുന്ന ഖുതുബ ഭാഷ അറബിയിലായിരിക്കണേ, ഭാഷ മാറ്റാൻ പറ്റൂല. എന്താ കാരണം? ഇത് മുസ്ലിയാർ പ്രസംഗിക്കുന്ന നമ്മളെ ഒളയം മക്കാമിലെ ഉറൂസിന്റെ പരിപാടിയല്ല, ഇത് ലോകമൊന്നടങ്കം നടക്കേണ്ട പരിപാടിയാണ്. അത് കൃത്യസമയത്ത് നടക്കണം, അതിന് കൃത്യമായ രേഖകളുണ്ട്. അതെങ്ങനെയാകണം, എപ്പോഴാകണം, ഏത് സമയത്താകണം, എപ്പോഴൊക്കെ പറയണം, എപ്പോ ഇരിക്കണം, എപ്പോ നിൽക്കണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, അതിന് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്. നിസ്കാരത്തിന് ഷർത്തും ഫർളൊക്കെ ഉള്ളത് പോലെ അതിനൊരുപാട് ഷർത്തുകളും ഫർളുകളും ഉണ്ട്. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ തന്ന വിഷയം സുന്നത്തി ജമാഅത്ത് അല്ലേ? അതല്ലേ വിഷയം? സുന്നത്തി ജമാഅത്ത് എന്നാണ് വിഷയം. സുന്നത്തി ജമാഅത്തിനെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞങ്ങ് പോയാൽ അടുത്ത വർഷം അയാളെ വിളിക്കണ്ടെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം, എന്നല്ലാതെ മുസ്ലിയാർ പിടിച്ചടിക്കാൻ പറ്റുമോ?
മുസ്ലിയാരോട് നിങ്ങൾ ഹുത്ബ ശരിയായില്ലെന്ന് പറയാൻ പറ്റുമോ? പ്രസംഗം ശരിയായില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന ഹുത്ബ, ആ ഹുത്ബയിൽ അനിവാര്യമാണ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ. ഇത് നിർബന്ധമാണ്. അത് കൈവയ്ക്കാൻ പറ്റുമോ? അത് കൈവയ്ച്ചാൽ അയാൾ ഹുത്ബയുടെ ഫർള് ഒഴിഞ്ഞു പോയി. അതുകൊണ്ട് ആ ഉസ്താദിനെ വിളിച്ച് ഉപദേശിക്കണം, അടുത്ത ഹുത്ബയിൽ ഇത് പറ്റൂല. നിർബന്ധമായ കാര്യങ്ങൾ എടുത്തിട്ടുള്ള ഹുത്ബയാകണം, അല്ലെങ്കിൽ ഹുത്ബ ശരിയാകൂല. കാരണം ഇത് മറ്റുള്ള പ്രസംഗം പോലെയല്ല. മക്കാമിന്റെ ഉറൂസിൽ നടക്കുന്ന പരിപാടി, അല്ലെങ്കിൽ സംഘടന നടത്തുന്ന പരിപാടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മിറ്റികൾ നടത്തുന്ന പരിപാടി, ദഫ് കമ്മിറ്റി നടത്തുന്ന പരിപാടി, അതുപോലെയുള്ള പരിപാടിയല്ല ഇത്. ഇത് അള്ളാഹുവിന്റെ പള്ളിയിൽ സർവവിശ്വാസികളെയും ഒരുമിച്ച് കൂട്ടി ഇബാദത്തങ്ങായി നടത്തുന്ന കർമ്മമാണ്. അതിനെല്ലാ ഷർത്തുകളും ഒത്തിരിക്കണം, ഫർദുകളും ഒത്തിരിക്കണം. ഇരിക്കട്ടെ, വദക്കിറുഹും ബി അയ്യാമില്ല തുടങ്ങി അത് മറന്നുപോയോ? എല്ലാം ഒരുപോലെയാണെന്ന് ധരിക്കരുത്. ഈ പ്രസംഗവും പള്ളിയിലെ പ്രസംഗവും ഒരുപോലെയാണെന്ന് ധരിച്ചാൽ അവന് സുന്നികളെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയില്ല. ആരാ സുന്നികൾ? ആരാ ഒരു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ? അതാരാണ് എന്നറിയോ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അസ്ഹാബീകന്നുജൂം, എന്റെ പ്രിയപ്പെട്ട സഹാബത്ത്, അവർ നക്ഷത്ര തുല്യരാണ്. എന്റെ സഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെ പിന്തുടർന്നാലും ഇഹ്തദൈതും, നിങ്ങൾ ഹിദായത്തിന്റെ വഴിയിലെത്തും എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൂഗിളിന്റെ പേപ്പറിലേക്ക് അറിയില്ലേ? ഗൂഗിളിന്റെ പേപ്പറിലെ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് കുറച്ച് സദസ് കൊടുത്താ നല്ലതാ, കാരണം ഒന്നും പറയുന്ന കേൾക്കുന്നില്ല. ഗൂഗിളിന്റെ പേപ്പറിലെ അറിയാ ഈ ഭാഷ? അത്ര നല്ല ഭാഷയല്ല. തല കൊണ്ടാട്ടിയിട്ടുള്ള ഭാഷ. അത് ഞങ്ങളെ നാട്ടിലൊക്കെ നാൽക്കാലികളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. ഇങ്ങനാക്കിയാൽ ചില സ്ഥലത്ത് ഇങ്ങനാക്കിയാൽ ഇല്ല എന്നാണ് അർത്ഥം, ചില സ്ഥലത്ത് ഇങ്ങനാക്കിയാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഇതെങ്ങനെയാ പിന്നെ മനസ്സിലാക്കല്? അല്ലെങ്കിൽ തന്നെ നമ്മളെ നാടും നിങ്ങളെ നാട് തമ്മിലും ഭയങ്കര വ്യത്യാസമാണ് ചില ഭാഷയിൽ. കണ്ണൻ ചായ എന്നാണ് നിങ്ങൾ പറയാ അല്ലേ? അല്ലേ, കണ്ടൻ ചായ എന്ന് പറയില്ലേ ഇവിടെ? അതും പറയൂലേ ഇവിടെ? കണ്ടൻ ചായ എന്ന് പറയൂലേ? ഇല്ല, ഇവിടെ കട്ടൻ ചായ എന്നാ പറയാ? ആ ഇവിടെ കട്ടൻ ചായ എന്നാ പറയാ. എന്നാ അധികം ഒന്നും പോകണ്ട, ഒരു 10 കിലോമീറ്റർ അപ്പുറം പോയാൽ മതി. പോയാൽ അവിടെ കണ്ടൻ ചായ എന്നാ പറയാ. എത്ര വ്യത്യാസമുണ്ട്! ലഫ്ന്ന് മാറിപ്പോയി, അതിന്റെ അക്ഷരങ്ങൾ വ്യത്യാസം വന്നു, സാധനത്തിനകത്തോ മാറ്റണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ആക്കിയാൽ എന്താ അർത്ഥം മനസ്സിലാകൂല. അതുകൊണ്ട് കുറച്ച് ആവേശത്ത് പറഞ്ഞാൽ അതായിരിക്കും നല്ലത്. അതിന് വേണ്ടി ബുദ്ധിമുട്ടൊന്നും വേണ്ട. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഗൂഗിളിന്റെ മേപ്പറിയില്ലേ അറിയാ, ഗൂഗിളിന്റെ മാപ്പ്. ഈ ഗൂഗിളിന്റെ മാപ്പ് വെച്ചിട്ടാണ് ഇപ്പൊ എല്ലാവരും യാത്ര ചെയ്യുന്നത്. ഇന്നലെ കട്ടത്തിലെയാണ് എനിക്ക് വേല. കട്ടത്തില എന്ന് പറയുന്ന ഒരു റൂസ് ഉണ്ട്, ഇതുപോലെ വേറൊരു റൂസാണ്. ആ കട്ടത്തിലെ ഉറൂസിന് പോകുമ്പോ കുറെ ഉള്ളിൽ പോകണം, സുള്ളിയ ഭാഗത്തിലെ, സുള്ളിയ ഭാഗത്ത് കുറച്ച് ഉള്ളിൽ പോകണം. എനിക്ക് ആ സുള്ളിയെ തന്നെ പോകാൻ ശരിക്കും അറിയില്ല. മംഗലാപുരത്ത് നിന്ന് പോകുമ്പോൾ എനിക്ക് റൂട്ട് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അവരോട് ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ലൊക്കേഷൻ അയച്ചു തന്നു. ലൊക്കേഷൻ അടിച്ചു നോക്കുമ്പോ ഒരു ലൊക്കേഷന്റെ വഴി പോയാൽ 5 മിനിറ്റ് ലേറ്റ് ആകും, വേറൊരു ലൊക്കേഷൻ വഴി പോയാൽ 15 മിനിറ്റ് ലേറ്റ് ആകും, വേറൊരു ലൊക്കേഷനിൽ പോയാൽ 2 മിനിറ്റ് ലാഭം കിട്ടും. ഇങ്ങനൊക്കെ ഇതിലിങ്ങനെ കാണിക്കുകയാണ്. എല്ലാം എത്തിച്ചേരുന്നത് എവിടെ? കട്ടത്തിലെ റൂസിൽ തന്നെ. എന്നാ ചില വഴി പോയാൽ 15 മിനിറ്റ് ലേറ്റ്, ചില വഴി പോയാൽ 2 മിനിറ്റ് ലേറ്റ്, ചില വഴി പോയാൽ 18 മിനിറ്റ് ലേറ്റ്, ഇങ്ങനൊക്കെ പറയേ വഴിയും കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കൂടെ ഉള്ള എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, 2 മിനിറ്റ് ലേറ്റ് എന്നാ ഈ റോഡിൽ കാണിക്കുന്നത്, ഈ റൂട്ടിൽ പോയാൽ ചെറിയ റോഡാണ്, വിഷമിക്കുന്നതിനേക്കാൾ നല്ല 2 മിനിറ്റ് നമുക്ക് നേരം വൈകി ഇതിലെ പോക്കല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് പറയാനാ, നല്ല റോഡുകളിലൂടെ പോവാ, 2 മിനിറ്റ് ലേറ്റ് ആയാലും സാരമില്ല, പോകല അതിലെയാ നല്ലത് അല്ലേ? എല്ലാത്തെ വഴി പോയാലും എത്തല എവിടെ എത്തും? കട്ടത്തിലെത്തും, എത്തൂലേ? എല്ലാ വഴിയിൽ പോയാലും എത്തും. ചിലപ്പോ ഏതെങ്കിലും വഹാബി കയറ്റിയതാണെങ്കിൽ ചിലപ്പോ തെറ്റിപ്പോവുകയും ചെയ്തു. അങ്ങനെയുണ്ട് ചിലത്. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് അങ്ങനെ തീരുമാനം പറയാൻ പാടില്ല. മസാല പറയണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചിട്ട് മൂപ്പരോട് ചോദിച്ചിട്ട് മസാല അറിയാൻ പോകരുത്. ചിലപ്പോൾ ഇതിലേതെങ്കിലും പുത്തം വാതി കയറ്റി വെച്ച മസാലയായിരിക്കും, അത് കേട്ടിട്ട് പറഞ്ഞാൽ പെട്ടുപോകും, അത് പറഞ്ഞ കണ്ടിട്ട് പറഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് എല്ലാം ഗൂഗിളിൻ്റെ മൂലം പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാതെ ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഞാനൊരു ദിവസം മലപ്പുറം ജില്ലയിൽ നിന്ന് ഏതോ സ്ഥലത്ത് വേല കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് മഴദിൻ അക്കാദമിയിലൊന്ന് പോകണം. അപ്പൊ ഞാൻ മലപ്പുറം ടൗൺ അടിച്ചാൽ തെറ്റാതെ പോകാന്നുള്ള എനിക്ക് മലപ്പുറം ടൗൺ അടിച്ചു. മലപ്പുറം ടൗൺ അടിച്ചിട്ട് ഇങ്ങനെ പോയി. രാത്രി പുലർച്ച സമയത്താണ്, ഏകദേശം 1 മണി സമയം. അങ്ങനെയാണല്ലോ വയലു പറയുന്ന ആളുകളൊക്കെ, അങ്ങനെയാ രാത്രിയിലാ ജീവിക്കുക. രാത്രിയിൽ വയലും കഴിഞ്ഞ് ഇങ്ങനെ യാത്രയിലായിരിക്കും. അപ്പൊ ഇങ്ങനെ വയലും കഴിഞ്ഞ് പോകുന്ന വഴിയിൽ മലപ്പുറം ടൗൺ അടിച്ചിട്ടാ പോയത്. ഞങ്ങളിങ്ങനെ പോയി പോയി. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ റൂട്ട് ഏറ്റവും അടുത്ത റൂട്ടായിരിക്കും, കാരണം ചെറിയ റോഡാണ്. അപ്പൊ ഇങ്ങനെ ചെറുതാകുന്നതിനനുസരിച്ച് മനസ്സിങ്ങനെ പറയുകയാണ്, അടുത്ത റൂട്ടായത് കൊണ്ട് കാണിക്കുമായിരിക്കും, ചിലപ്പോൾ അടുത്ത റൂട്ടായതുകൊണ്ട് കാണിക്കുമായിരിക്കും. ഇങ്ങനെ സമാധാനിച്ചു. അവസാനം പോയി കുറേ ഉള്ളിലെത്തിയിട്ട് ഒരു
വണ്ടി തിരിക്കാൻ സൗകര്യമില്ലാത്തൊരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോ യു ഹാവ് അറൈവ്ഡ്. ഗൂഗിൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സമയം ഒരു മണി, ഒരു മനുഷ്യന്മാരെ ചോദിക്കാനുമില്ല, ഒരു മനുഷ്യന്മാരെയും കാണാനുമില്ല, വണ്ടി തിരിക്കാനും സൗകര്യമില്ല. എന്ത് ചെയ്യാനാണ്? മൂപ്പരെ ഫോണിന് പിടിച്ച് കുത്താൻ പറ്റുമോ? ഗൂഗിളിന് എന്ത് നഷ്ടം? ഫോണിന് പിടിച്ചൊരു കുത്തം കൊടുത്തു, ആർക്കാ നഷ്ടം? ഗൂഗിളിനാ? ഗൂഗിളിന് എന്ത് നഷ്ടം? മൂപ്പര് നാളെ പോകുമ്പോ വേറെ ആക്കുവാ വയ്യ എന്നെ കാണിച്ചു കൊടുക്കും. മൂപ്പർക്കൊരു നഷ്ടവും വരാനില്ല. നഷ്ടാർക്കാ? ഫോണിന് കുത്തിയാ എനിക്കാ നഷ്ടം അല്ലേ? നഷ്ടാർക്കാ? എന്റെ ഫോൺ നൂത്തി എനിക്കാ നഷ്ടം, കൂടെ ഉള്ളവന്റെ ഫോൺ നൂത്തി അവനാണ് നഷ്ടം. മൂപ്പർക്കൊരു തകരാറുമില്ല. അപ്പൊ ഗൂഗിളിനോട് ചോദിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് വിശ്വസിച്ച് പറഞ്ഞാൽ നമ്മളെ നെഞ്ഞ തടികിട്ടു എന്നുള്ള പേടി എപ്പോഴും വേണം. നമ്മുടെ ഗൂഗിളിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. വിശ്വസിക്കുമ്പോ നല്ല അടിയുറച്ച വിശ്വാസമുള്ള കിതാബിലൊക്കെ കണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ഗൂഗിളിൽ കണ്ടിട്ടത്തരം കാര്യങ്ങളൊക്കെ മസാല പറയാൻ പോയിട്ട് കുടുക്കി പോയിട്ട് മൊയിലിയാരെ, നിങ്ങൾ ഗൂഗിളിന്റെ ബഹുമാനം പറഞ്ഞിട്ടാണ് ഞാനന്ന് മസാല പറഞ്ഞത്, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് എന്നെ വിളിച്ചാൽ ഒരു ഇഷ്ടികാസം കൊണ്ടും രക്ഷപ്പെടില്ല കേട്ടോ. ഇവിടെ പറയുന്നതിന്റെ മുമ്പ് എന്നെ ആലോചിക്കണം. അപ്പൊ ഇരിക്കട്ടെ, ഈ ഗൂഗിള് കാണിച്ചു തരുന്ന എല്ലാ വഴിയിലും എത്തുന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഈമാനുള്ള വിശ്വാസികളെ അതിൽ ചെറുത് ചെറിയ വഴികളാണ്, ചെറുത് വലിയ വഴിയാണ്, ചെറുത് പെട്ടെന്ന് എത്തുന്നതാണ്, വൈകിട്ട് എത്തുന്നതാണ്, കിലോമീറ്റർ ചുരുങ്ങിയതാണ്. ഇതുപോലെ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹാബത്ത് എല്ലാം നക്ഷത്ര തുല്യരാണ്, നിങ്ങൾ എല്ലാവരെയും മുറുകെ പിടിച്ചോ, അതിലാരെ മുറുകെ പിടിച്ചാലും നിങ്ങൾ വഴിപഴച്ചു പോകൂല. നക്ഷത്രം നോക്കിയിട്ട് യാത്ര ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് ഗൂഗിളിന്റെ മാപ്പില്ല, അന്ന് മൊബൈൽ ഫോൺ ഇല്ല, ഇന്നത്തെ സംവിധാനങ്ങളില്ല, ഇതുപോലെ മാപ്പിന്റെ സംവിധാനം ഇല്ല, സാറ്റലൈറ്റുകൾ ഇല്ല, അന്ന് കാണുന്ന ഒരു സൗകര്യവും ഇല്ല. പക്ഷെ അവര് നക്ഷത്രം നോക്കിയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്കൊരു ധാരണയാണ്, ഇന്നത്തെ കാലത്ത് എല്ലാറ്റിനും സൗകര്യമുണ്ട്, പണ്ട് കാലത്തൊന്നും മനുഷ്യന്മാര് ജീവിച്ചിട്ടില്ല. ഇത് തെറ്റിദ്ധാരണയാണ്. മുൻഗാമികളായ ആളുകളൊന്നും ജീവിച്ചിട്ടില്ല, നമ്മളാ ജീവിക്കുന്നത് എന്നൊരു ധാരണ. അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോ ഒരു പുതിയ ജനറേഷൻ വരും, ന്യൂ ജനറേഷൻ. നിങ്ങൾ പേരിട്ടോളി. അങ്ങനെയാണല്ലോ ഇപ്പൊ ചെറുപ്പക്കാർക്ക്, എന്നെ പോലെയുള്ള ചെറുപ്പക്കാരായ ആളുകൾക്കൊക്കെ ന്യൂ ജനറേഷൻ എന്ന് പേര് പറയാൻ വലിയ ഇഷ്ടം. എന്താണ് അതിന്റെ അർത്ഥം? പുതിയ സമൂഹം എന്നാണ് അതിന്റെ അർത്ഥം. ന്യൂ ജനറേഷൻ എന്ന പുതിയ സമൂഹം. പക്ഷെ ആ പേരിട്ടത് കൊണ്ട് എല്ലാം ഹലാലാകുമെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പേരുകൾ എന്തിട്ടാലും സാരില്ല, അതുകൊണ്ടൊക്കെ ഹലാലാക്കാന്ന് വിചാരിക്കരുത്. ന്യൂ ജനറേഷന്റെ പണിയാണ് എന്ന് പറഞ്ഞാൽ ഹലാലാകുമെന്ന് വിചാരിക്കരുത്. ഇരിക്കട്ടെ, ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ പറഞ്ഞു വന്നത് ന്യൂ ജനറേഷൻ, ഈ സമൂഹം എങ്ങോട്ടാണ് ഇന്ന് പോകുന്നത്? മനുഷ്യന്മാർക്ക് ആർക്കും തിരിയാത്തൊരു രൂപത്തിലാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, അവർക്ക് എന്താ പറയാനുള്ളത്? ന്യൂ ജനറേഷൻ, പുതിയ സമൂഹമാണ് എന്ന് പേരിട്ടാ മതിന. എന്നാ എന്തു ഹലാലാവോ, എന്തും ജായിസാവോ? എവിടുന്ന് കിട്ടിയതാണ് ഈ മസല? പേര് മാറിയത് കൊണ്ട് മഹത്വം കിട്ടുമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. പേര് മാറ്റിയാൽ അതിന് ബഹുമാനാണ്. ഞാൻ മംഗലാപുരത്ത് ഒരു ദിവസം 2 മണി സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ ഒരു കൂട്ടം മുസ്ലിമികളായ ചെറുപ്പക്കാരെ, അവരുടുത്ത പാൻസ് കാണുന്നില്ലേ നിങ്ങൾ? മുട്ടിന്റെ മേലെ, മുട്ടിന്റെ അല്പം മേലോട്ടാണ് അവരുടുത്ത പാൻറ് കണ്ടോ നിങ്ങൾ? അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ? അപ്പൊ അയാൾ പറഞ്ഞു, അതിനെന്തോ പുതിയ പേര് പറഞ്ഞു, എന്താ ബർമുഡ എന്നോ, എന്താ പേര്? ബർമുഡാന്ന് പേര് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു, ഇത് ഇടാൻ പറ്റുമോ? നിങ്ങൾ മുമ്പൊരു പ്രസംഗത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഇത് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അതെങ്ങനെ ഇടാൻ പറ്റൽ? പുരുഷന്റെ ഔറത്ത് എവിടുന്ന് മുതലാ? മുട്ടുപൊക്കളിന്റെ ഇടയിലല്ലേ ഇത് കാണിച്ചു നടക്കാനുള്ളതാ? ഔറത്ത് മറക്കാനുള്ളതല്ലേ? ഔറത്ത് കാണിക്കാനുള്ളതല്ലോ. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, അതൊക്കെ മുസ്ലിമീങ്ങളാ, അവരൊക്കെ ഇങ്ങനെ ധരിച്ചു നടക്കുകയാണ്. അങ്ങനെ ഉണ്ട് ചില ആളുകൾ. ന്യൂ ജനറേഷൻ ആകുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരന്റെ വേഷം വേണം. ഇംഗ്ലീഷുകാരൻ മുട്ടിന്റെ മേലോട്ട് എടുത്താൽ മുട്ടിന്റെ മേലോട്ട്, ഇംഗ്ലീഷുകാരൻ താത്തിയിട്ട് എടുത്താൽ അത് താഴോട്ട്, ഞെരിയാണിക്ക് ചോടയാണെങ്കിൽ അങ്ങനെ, മേലോട്ടാണെങ്കിൽ മേലോട്ട്, എവിടെയായാലും സാരമില്ല. അതിന് ഇംഗ്ലീഷുകാരെ ഉടുക്കാതെ നടക്കുക. എന്നാ പറ്റുമെങ്കിൽ നാട്ടുകാരൊന്നും അടിക്കൂലേ, അങ്ങനെയും നടക്കാന്ന് വിചാരിക്കുന്ന ആളുകൾ. അങ്ങനെയായി പോകരുത്. നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്. മുസ്ലിമിന് മുസ്ലിമിന്റേതായ സംസ്കാരമുണ്ട്. മറ്റുള്ളവന്റെ സംസ്കാരം കോപ്പിയടിക്കേണ്ടവനല്ല മുസ്ലിം. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, കടന്നുപോയാൽ ഒരുപാട് പറയാനുണ്ട്. ഔറത്ത് കാണിച്ച് നടക്കുന്നവരായി പോകരുത് ചെറുപ്പക്കാരി. ജനറേഷൻ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും സാരമില്ല. ന്യൂ ജനറേഷൻ ഇപ്പൊ ചിലപ്പോ നമ്മള് പറയും, 10 കൊല്ലം കഴിഞ്ഞാൽ, 15 കൊല്ലം കഴിഞ്ഞാൽ, 20 കൊല്ലം കഴിഞ്ഞാൽ ഓരോ പതിറ്റാട്ടിലും പുതിയ പുതിയ ജനറേഷൻ വരും. അവർക്കിങ്ങനെ തോന്നിയാണ് ഞങ്ങൾ തികഞ്ഞവരാണ്, ഞങ്ങള് പരിപൂർണരാണ്, ഒരാളും പരിപൂർണനായി ഇല്ല. ഇപ്പൊ നമുക്കിങ്ങനെ തോന്നുകയാണ്, മൊബൈൽ ഫോൺ ഉണ്ട്, ആപ്പ് ഉണ്ട്,
അതുപോലെ ടേപ്പുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദുബായിൽ വെച്ച് ഇപ്പൊ വയൽ കേൾക്കണം എന്ന് വളയത്തുള്ള നാട്ടുകൾ വിചാരിക്കുമ്പോ ഇവിടെയുള്ള സംഘാടകർ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അല്ലേ. അവർക്കും വയൽ കേൾക്കാം. എന്നാ അമേരിക്കയിൽ നിന്ന് കേൾക്കണം വിചാരിച്ചാൽ കേൾക്കാൻ പറ്റൂലേ? പറ്റും. എവിടെ നിന്ന് വേണമെങ്കിലും കേൾക്കാം. ആ ലിങ്ക് ഒന്ന് കിട്ടിയാൽ എല്ലാവർക്കും കേൾക്കാം, ഒരു തടസ്സമില്ലല്ലോ, എല്ലാവർക്കും കേൾക്കാം. ഇതൊന്നും മുമ്പ് കാലത്തില്ലല്ലോ മുസ്ലിയാരെ. കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോ ഓളയത്തെ മക്കാവിന്റെ ഉറൂസിന് എല്ലാ ദിവസവും വന്നിട്ട് പോകാനുള്ള സംവിധാനവും അതെ ഇവിടെ തന്നെ വന്നിറങ്ങാനുള്ള സംവിധാനം ഒക്കെ വേണേ ആയിക്കൂടാന്നില്ല. അന്നത്തെ സമൂഹം നമ്മളോട് പറയും, നിങ്ങളൊന്നും ജീവിച്ചിട്ടില്ല, ഞങ്ങളാ ജീവിക്കുന്നത്. അതെന്നും അങ്ങനെ തന്നെ മനുഷ്യന്റെ മനസ്സിൽ എന്നും തോന്നും ഞങ്ങളാണ് പരിപൂർണനായിട്ടുള്ളത്. ആരും പരിപൂർണനായിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, ഇന്ന് നല്ല വിലപിടിപ്പുള്ള മൊബൈൽ ഫോണില്ലേ, അല്ലേ? ഐഫോണിന്റെ മൊബൈല് നല്ല വിലപിടിപ്പുള്ള മൊബൈലാണ്. ഞാൻ ചോദിക്കുന്നു, ഈ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് 3 ദിവസം ഉപയോഗിച്ചു, എത്ര ദിവസം? 3 ദിവസം. ആ 3 ദിവസം കൊണ്ട് ആ മൊബൈൽ ഉപയോഗിച്ചപ്പോ നിനക്ക് മടുപ്പ് തോന്നിയില്ലേ? ഇല്ലേ? 1-ാമത്തെ ദിവസം ഉപയോഗിച്ച ആ സുഖം 2-ാമത്തെ ദിവസം കിട്ടിയോ? കിട്ടിയോ? എത്ര വില കൊടുത്തിട്ടാണ് നീ വാങ്ങിയത്? ഇല്ല. 2-ാമത്തെ ദിവസം ഉപയോഗിക്കുന്ന സുഖം 3-ാമത്തെ ദിവസം കിട്ടുമോ? ഇല്ല. ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇതിനോട് മടുപ്പ് ഇങ്ങനെ വരികയാണ്. അപ്പോഴാ കമ്പനിക്കാരൻ 11 ഇറക്കി 12 ഇറക്കി 13 ഇറക്കി ഇങ്ങനെ ഇറക്കി പോവാണ്. അതിങ്ങനെ ഇറക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ മടുക്കുകയാണ്. ഇതാ മുസ്ലിമേ ദുനിയാവ്, ഇത് തികഞ്ഞതല്ല. നീ എന്ത് പേര് പറഞ്ഞാലും ഈ ലോകത്തെ തികയ്ക്കാൻ കഴിയില്ല. തികഞ്ഞു നിൽക്കുന്ന ലോകം വല്ല ആഖിറത്തു ഖൈറും വഅബ്ഖാ, എന്നും ജീവിക്കുന്ന റബ്ബിന്റെ പാരത്രിക ലോകമാണ്. അതേ കുപ്പായം വാങ്ങാൻ പോയപ്പോ അതാ കുപ്പായം വാങ്ങാൻ പോയ ചെറുപ്പക്കാരൻ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് ചെലവഴിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നു മാക്സിന്റെ കുപ്പായമാകണം. അല്ല, ചിലർക്കത് പോരാ, അതിലും മുന്തിയതാകണം. ഒരു കുപ്പായത്തിന്റെ വില 10,000 റുപ്പിക, ഒരു കുപ്പായത്തിന്റെ വില 20,000 റുപ്പിക, ഒരു പെൻസിന്റെ വില 20,000 രൂപ. ഇങ്ങനെയൊക്കെ പെൻസിലേ കുപ്പായമില്ലേ? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നീ വിലപിടിപ്പുള്ള ഈ കുപ്പായം വാങ്ങിയിട്ട് 3 ദിവസം മലക്കിയപ്പോൾ നിന്റെ കുപ്പായത്തിന്റെ നിറം കുറഞ്ഞു പോയി. നല്ല ബ്രാൻഡഡ് കുപ്പായമാണ്, നല്ല ബ്രാൻഡഡ് മൊബൈലാണ്, നല്ല ബ്രാൻഡഡ് ചെരുപ്പാണ്, നല്ല ബ്രാൻഡുള്ള നല്ല ബ്രാൻഡ് നെയിമുള്ള വസ്തുക്കളാണ്. എത്ര വലിയ ബ്രാൻഡുള്ളതാണെങ്കിലും എത്ര വലിയ വിലപിടിപ്പുള്ളതാണെങ്കിലും മടുപ്പ് തോന്നാത്തതില്ല, നിരക്കാത്തതില്ല, തേയ്മാനം വരാത്തതില്ല. എന്താ കാരണം? ഭൗതിക ലോകം എന്ന് പറയുന്നത് നശിപ്പിക്കാനുള്ളതാണ്. എന്ത് കയ്യിലുണ്ടെങ്കിലും നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നിന്റെ ഭാര്യ അത് നിലനിൽക്കൂല, ഭാര്യ നിലനിൽക്കൂല, ഭർത്താവ് നിലനിൽക്കൂല, മക്കള് നിലനിൽക്കൂല, ഒന്നും നിലനിൽക്കുന്നതായി പറയാനില്ല. ഇന്ന് ഞാൻ മംഗലാപുരത്ത് അതേ ഒരു വീട്ടിൽ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്റെ മൊബൈൽ ഫോണിൽ വിളിച്ചു. വിളിച്ചിട്ട് എന്താ പറയുന്നത്? ഒരു മൊഴിയുടെ കേസ് പറയാനാ വിളിച്ചത്. നിങ്ങളൊന്ന് ഇടപെടുമോ? ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? എന്നോട് പറഞ്ഞു ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഇണക്കത്തില്ല, ഒരു വിഷമവും പറയാനില്ല, വീടിന്റെ പണി പൂർത്തിയാകാനായിട്ടുണ്ട്, ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കുന്നതിന് പരിധി പറയാനില്ല. പക്ഷേ ഭാര്യയെ പറയുന്ന 2 കുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് 13 വയസ്സാണ്. ഇതുവരെ ജീവിക്കുമ്പോ ഒരു പ്രയാസവും ഇല്ല, ഒരു വിഷമവും ഇല്ല. വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വന്ന് വീടിന്റെ പണി പൂർത്തിയാക്കാമെന്ന് കരുതി കുടുംബസമേതം നാട്ടിലേക്ക് വന്നതാ. എയർപോർട്ടിൽ എത്തിയപ്പോ ഭാര്യ പറയുന്നു ഇനി എന്നെ നോക്കാൻ പാടില്ല, എന്റെ മൊഴി തരുമോ? എന്താ കാരണം? കാരണം ഭാര്യക്കും പറയാനില്ല, ഭർത്താവിനും പറയാനില്ല. ഇങ്ങനെ സ്നേഹം അങ്ങൂരിപ്പോയാ പിടിച്ചു വെക്കാൻ കഴിയുന്ന സ്നേഹമുണ്ടോ ഇവിടെ? ഭാര്യന്റെ സ്നേഹം ഇനിയില്ല എന്ന് ഭാര്യന്റെ മനസ്സ് തോന്നിപ്പോയാൽ ഭാര്യന്റെ മനസ്സ് മാറ്റാൻ കഴിയുന്ന ഡോക്ടർമാരുണ്ടോ ഇവിടെ? ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഒരു രക്ഷിതാവ് ഫോണിൽ വിളിച്ചിട്ട് എന്നോട് സങ്കടം പറഞ്ഞു. എന്താ സങ്കടം? നല്ല മോളാ, വിവാഹം കഴിപ്പിക്കുന്നത് വരെ ഒരു തകരാറുമില്ല. വിവാഹം കഴിഞ്ഞ 10 ദിവസം കഴിഞ്ഞപ്പോ സ്വന്തം മകള് രോഗിയായി പോയി, മാനസിക രോഗിയായി പോയി. സർവ ഡോക്ടർമാരടുക്കലും ചികിത്സക്ക് പോയി, ഒരു മാറ്റവും ഇല്ല. എനിക്ക്
എനിക്ക് നല്ല പരിചയമുള്ള ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് കരുതി. ഞാൻ ആ ഡോക്ടറെ വിളിച്ചപ്പോ ഈ ഡോക്ടർ പറയുന്നു, ഹോർമോണിന്റെ വ്യത്യാസമാണ്, ഹോർമോണിന്റെ വ്യത്യാസമാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗുളിക കുടിച്ചിട്ട് ഹോർമോണെന്ന് കൺട്രോൾ ചെയ്താലേ മാറ്റാൻ കഴിയൂ. ഞാനൊരു മുസ്ലിയാരെ വിളിച്ച് ചോദിച്ചു, അയാൾ പറഞ്ഞു അയാൾക്ക് നീ ഒന്നും രോഗമില്ല, ഒന്ന് മന്ത്രിച്ചാ മാറുന്നതേ ഉള്ളൂ. മന്ത്രിച്ചിട്ടും മാറുന്നില്ല, ഗുളിക കഴിച്ചിട്ടും മാറുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇന്ന കുടുംബം സന്തോഷത്തിൽ ജീവിക്കുന്നു. റബ്ബ് സലാമത്ത് നൽകട്ടെ. മനുഷ്യന്റെ മനസ്സിന്റെ നിലയങ്ങൾ തെറ്റിപ്പോയാൽ പിടിച്ചു വെക്കാൻ കഴിയുന്ന മുസ്ലിയാരെവിടെ, പിടിച്ചു വെക്കാൻ കഴിയുന്ന തങ്ങളെവിടെ, പിടിച്ചു വെക്കാൻ കഴിയുന്ന ഡോക്ടർ എവിടെ, വലിയ വലിയ ബിൽഡിങ്ങുകളുടെ എടുപ്പുകളുടെ നിയമം ഇവിടെയൊക്കെ ഏൽപ്പ് എടുപ്പുകൾക്ക് കപ്പാസിറ്റി വേണമെന്ന് തീരുമാനിക്കുന്ന വലിയ വലിയ എഞ്ചിനീയർമാരിലേ, ആ എഞ്ചിനീയർമാർക്ക് എഞ്ചിനീയർമാരുടെ മനസ്സിന്റെ എടുപ്പ് ഒന്ന് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന എഞ്ചിനീയർമാരെവിടെ, ബിൽഡിങ്ങിന് എവിടെ കപ്പാസിറ്റി വേണം, എവിടെ ബീം കൊടുക്കണം, എവിടെ ഫില്ലർ കൊടുക്കണം, ഇതൊക്കെ പറയാൻ ഇയാൾക്ക് ചിലപ്പോ കഴിഞ്ഞേക്കും. പക്ഷേ ബിൽഡിങ്ങിന്റെ എടുപ്പ് തീരുമാനിക്കാൻ കഴിയുന്ന എഞ്ചിനീയറുടെ മനസ്സിന്റെ എടുപ്പ് എവിടെ വെക്കണമെന്ന് പറയാ കഴിയുന്നൊരു ശക്തിയില്ല. ഡോക്ടർക്ക് മാനസിക രോഗം വരൂല നീതി തരാൻ കഴിയുന്ന ധൈര്യമുള്ള ഡോക്ടർമാർ എന്റെ മുന്നിലുണ്ടോ? വയല് കേൾക്കുന്നവരിലുണ്ടോ? ഞാനവരെ വെല്ലുവിളിക്കുന്നു, മാനസിക രോഗ വിദഗ്ധനായ ഡോക്ടറാണ്, ഈ ഡോക്ടർക്ക് മാനസിക രോഗം വരൂല എന്ന് പറയാൻ ധൈര്യമുള്ള ഡോക്ടർ ഉണ്ടോ ഇവിടെ? ഇല്ല. ഇയാള് മാനസിക രോഗ വിദഗ്ധനാണ്, ചിലപ്പോ ഇയാളെ മനസ്സും തെറ്റിപ്പോകാം. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഒരു ഡോക്ടർ എടുക്കല് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിച്ചപ്പോ ഇയാള് പറയാണ്, എന്റെ മകക്കും ഇതുപോലെ സൂക്കേടുണ്ടായിരുന്നു. ആർക്ക്? ഡോക്ടറെ മകൾക്ക്. ഡോക്ടറെ മകൾക്ക് സൂക്കേടുണ്ടായപ്പോ തടുക്കാൻ ഡോക്ടർക്ക് കഴിഞ്ഞു? ഇല്ല. കാരണം ഡോക്ടർക്ക് കഴിവില്ല, എഞ്ചിനീയർക്ക് കഴിവില്ല. ഈ ലോകം എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ ലോകമാണ്. അതുകൊണ്ട് ആ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാം ലോകം മുഴുക്കെ കയ്യിലായിട്ട് പറഞ്ഞതെന്താ? ലിയബ്ലുവനീ അഷ്കുറു അം അക്ഫുറു, അല്ലാഹ് ഇത് എന്നെ പരീക്ഷിക്കാനുള്ളതാണ്. എനിക്ക് അധികാരം തന്നത് എന്തിനാ? എന്നെ പരീക്ഷിക്കാനാ? എനിക്ക് പക്ഷികളെ കീഴ്പ്പെടുത്തി തന്നത് എന്തിനാ? പരീക്ഷിക്കാനാ? ഉറുമ്പിനെ കീഴ്പ്പെടുത്തി തന്നത് എന്തിനാ? പരീക്ഷിക്കാനാ? ലോകം മുഴുക്കെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്തിനാ? എന്നെ പരീക്ഷിക്കാനാ? ഞാൻ നന്ദിയുള്ളവനാണോ? നന്ദിയേടുള്ള അടിമയാണോ? ഈ പരീക്ഷയാ ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. പരീക്ഷണമാണ് ഓരോരുത്തർക്കും പരീക്ഷണം. ചിലർക്ക് കൊടുത്തിട്ട് പരീക്ഷണം, ചിലർക്ക് കൊടുക്കാതെ പരീക്ഷണം, ചിലർക്ക് നൽകിയിട്ട് പരീക്ഷണം, ചിലർക്ക് നൽകാതെ പരീക്ഷണം, ചിലർക്ക് വലിയ തൗഫീഖ് കൊടുത്തിട്ട് പരീക്ഷണം. അയാൾ ആ പഴുറൂസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിപ്പോയി, സെക്രട്ടറി ആയിപ്പോയി, ചെയർമാൻ ആയിപ്പോയി, പതിയെ ട്രഷറർ ആയിപ്പോയി. ഇവനെല്ലാ കഴിവുണ്ട്, ഒരു കഴിവുണ്ടായിട്ടും കാര്യമില്ല, നാട്ടുകാരും തിരഞ്ഞെടുക്കുന്നില്ല. എന്ത് ചെയ്യാനാ? അള്ളാഹ് മനസ്സിലിട്ട് കൊടുക്കണ്ടേ? അള്ളാഹു ആണ് തൗഫീഖ് കൊടുക്കുന്നവൻ. ചിലർക്ക് പ്രസിഡന്റ് ആയിട്ട് പരീക്ഷണം, ചിലർക്ക് പ്രസിഡന്റ് ആകാതെ പരീക്ഷണം. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ അല്ലേ, ഉറൂസ് കമ്മിറ്റിയുടെ തീരുമാനം കഴിഞ്ഞാൽ വല്ലാത്ത മനസ്സ് ചൊറി. എന്താ കാരണം? ഞാൻ ഇക്കൊല്ലെങ്കിലും പ്രസിഡന്റ് ആകുമെന്ന് വിചാരിച്ചതായിരുന്നു. ആയില്ലല്ലോ. അങ്ങനെയുണ്ട് ചില ആളുകൾ, ഉറൂസിന്റെ പ്രസിഡന്റ് ആയില്ല, ചെയർമാനായില്ല, സെക്രട്ടറി ആയില്ല, എന്ന പേരിൽ ചൊറി. അങ്ങനെ ആകാൻ പാടില്ല. സ്ഥാനമോഹം, സ്ഥാനവും ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുക, അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാൻ വേണ്ടി ഇങ്ങനെ സ്ഥാനം ആഗ്രഹിച്ച് നടക്കുക, ഇതിലെന്ത് കാര്യമാണുള്ളത്? വലിയ ഉത്തരവാദിത്വ ബോധമാണ്. അത് എന്റെ നിലയിലായില്ലല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ്, ഇതില്ലാതെ പോയി പോകരുത്. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് മറന്നുപോയോ? ചിലർക്ക് അള്ളാഹു താല വലിയ ബഹുമാനം നൽകും, നൽകിയിട്ട് ആ പരീക്ഷണവും, ചിലർക്ക് നൽകാതെ ആ പരീക്ഷണവും. അതേ അതുപോലെ ചിലപ്പോ ദുന്യാവിൽ ചില ദിവസങ്ങൾക്ക് ബഹുമാനമാണ്, ചില ദിവസങ്ങൾക്ക് ബഹുമാനമാണ്, ചില മാസങ്ങൾക്ക് ബഹുമാനമാണ്, ചില ആഴ്ചകൾക്ക് ബഹുമാനമാണ്, ചില സെക്കൻഡുകൾക്ക് ബഹുമാനമാണ്. അല്ലാഹു തആല വലിയ പദവി കൊടുത്തിട്ട് പരീക്ഷിക്കും. ഈ ലോകം അങ്ങനെയാ. സുന്നത്തിയമായത്തിന്റെ വിശ്വാസവും ഇത് തന്നെയാണ്. എല്ലാവരും ഒരുപോലെയല്ല. ആണോ? എല്ലാവരും ഒരുപോലെയാണോ? അല്ല. ഇതാണ് സുന്നത്തിയമായത്തിന്റെ വിശ്വാസം. എന്നാ ചിലർക്ക് എല്ലാരും ഒരുപോലെ ആകണം. അതെങ്ങനെ ആകല്? എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാരും ഒരുപോലെ ആകണം, അങ്ങനെ ആക്കാൻ കഴിയോ? എല്ലാരും ഒരുപോലെ ആക്കാൻ കഴിയോ?
എല്ലാവരും പ്രവാചകനാകണം, അങ്ങനെ ഉണ്ടാവും. ഹബീബായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനാക്കണോ? ഇതിനു വേണ്ടി അടുക്കുകയാണ് ചില ആളുകൾ. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനാണ് ഇങ്ങനെ പറയണം? എന്തോ ഒരു സുഖാണ് അവർക്ക് ഇത് പറയുമ്പോ. എന്ത് കാര്യത്തിനാണ്? അല്ലാഹു തആല തീരുമാനിക്കുന്നു എല്ലാവരും ഒരുപോലെയല്ല. തിൽക്കർ റസൂലു ഫല്ലല്ലാ ബഅദുഹും അലാ ബഅദ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന ചിലർക്ക് നമ്മൾ ബഹുമാനം നൽകും, ചിലരെ ചിലരെക്കാൾ നമ്മൾ ആദരിക്കും. അതേ പരിശുദ്ധ ഖുർആൻ ഫല്ലല്ലാ ബഅദുഹും അലാ ബഅദിം മിൻഹും മൻ കല്ലമല്ലാഹ്. അംബിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ, മുർസലീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അല്ലാഹനോട് സംസാരിച്ച ആദ്യ അംബിയാക്കളുണ്ട്. അല്ലാഹോടത്തൊരു ബഹുമാനമാ. അപ്പൊ എല്ലാ അംബിയാക്കൊക്കെ തോന്നുകയാണ് ഞങ്ങളും അതുപോലെ ആകണം. അതില്ല, ചിലർക്ക് അല്ലാഹു തആല ചിലരെക്കാൾ ആദരവ് നൽകും. നിങ്ങൾ നോക്ക്, മഹാനായ കലീമുല്ലാഹി മൂസ, കലീമുല്ലാഹി മൂസ അലാ നബീന അലൈഹി സലാം, മൂസ നബിക്ക് അല്ലാഹു തആല കൊടുത്ത വലിയ ബഹുമാനമാണ്. എന്ത്? അല്ലാഹുവുമായി സംഭാഷണം നടത്താൻ വലിയ ബഹുമാനം കൊടുത്തു, വലിയ ആദരവ് കൊടുത്തു. ജബലു മൂസ എന്താ പർവ്വതത്തിന്റെ പേര്? ജബലു മൂസ. ഇന്നും ഈജിപ്തിൽ പോയാൽ ജബലു മൂസ എന്ന പേരിൽ അറിയപ്പെടുന്ന അലൈഹിസ്സലാം ഒരു പർവ്വതം കാണാം. ആ പർവ്വതത്തിന്റെ മേലെ കയറി അല്ലാഹുവിനെ കാണണം എന്നാഗ്രഹിച്ചു മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതിന്റെ മേലെ വെച്ച് റബ്ബിനോട് കാണാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ അല്ലാഹു വിളിച്ചു മൂസ നബി അലൈഹിസ്സലാമിനോട്, ആ പർവ്വതത്തിന്റെ അടുക്കൽ വരാൻ പറഞ്ഞു. പർവ്വതത്തിന്റെ മേലെ കയറി നിന്നു. അല്ലാഹുവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ചെറിയൊരു പ്രകാശം മാത്രം, ചെറിയൊരു പ്രകാശം മാത്രം എന്ന് പറഞ്ഞാൽ അല്ല പ്രകാശാണോ? അല്ല പ്രകാശാണ് എന്ന് പറഞ്ഞ അർത്ഥമില്ല. അല്ല പ്രകാശല്ല, അല്ല നമ്മളെ പോലെയാണോ? അല്ല. ചില ആളുകൾ അല്ലാഹ്ക്ക് കൈ ഉണ്ടാക്കാൻ പോവാണ്, അല്ലാഹ്ക്ക് കൈയില്ല, അല്ലങ്ങനെ എടുത്തു തരും എന്നാണ് ഇവരെ ബേജാറ്. അല്ലേ, അല്ലാഹു തആലക്ക് കൈയില്ലെങ്കിൽ അല്ലെങ്ങനെ നമുക്ക് തരും? നമ്മൾ അല്ലാഹിനോട് ഇങ്ങനെ ചോദിക്കല്ലേ, ചോദിക്കുമ്പോ അല്ല ഇങ്ങനെ തരണ്ടേ, തരണെങ്കിൽ അല്ലാഹ്ക്ക് കൈ വേണ്ടേ? അപ്പൊ കൈ അന്വേഷിച്ചു പോയി. കൈ അന്വേഷിച്ചു പോയിട്ട് എന്താ ആയത്? കൊറേ ദിവസം ഇങ്ങനെ തീരുങ്ങിയെ ചിന്തിച്ചു, യദുല്ലാഹി ഫൗഖൈദിഹിം, അല്ലാഹുവിന്റെ കൈയാണ് എല്ലാറ്റിന്റെയും മേലെ. അപ്പൊ ഇവര് തീരുമാനിച്ചു ആകാശത്തിലാക്ക അല്ലാന്റെ കൈ, ഇങ്ങനെ ആകാശത്ത് കിടക്കട്ടെ കൈ. അപ്പൊ ഇങ്ങനെ അർത്ഥം ഇങ്ങനെ ചിന്തിച്ചു ചിന്തിച്ച് വലേക്ക് കടന്നാ കുറെ പറഞ്ഞു പോകും. ഒരു ദിവസം ഇവര് പറഞ്ഞു അല്ലാന്റെ കൈ വലത്തെ കയ്യിൽ ഭൂമി, ഇടത്തെ കയ്യിൽ ആകാശം. എന്നിട്ടോ ആ അല്ല എന്നെ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിയും വരൂ. അതെങ്ങനെ ഇറങ്ങി വരിക? വലത്തെ കൈയുള്ള കൈയിലേക്ക് അല്ലാഹു തആല ഇറങ്ങി വരണം. ഇങ്ങനൊക്കെ പറയുന്ന ചില വീട്ടികളുണ്ട്, ചിന്തയില്ലാത്തവരാണ്. അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്താ കാരണം? പേഴ്ചുപോയി. സഹാബത്ത് പറഞ്ഞത് അംഗീകരിച്ചില്ല, ഇമാമികൾ പറഞ്ഞത് അംഗീകരിച്ചില്ല, മുൻഗാമികളായ താബിഈ തബീഈകൾ, ഏത് ഇമാമികൾ? ഒരു ഹദീസ് പോലും മനപ്പാടം തെറ്റാതെ പറയാൻ കഴിയില്ല. സനദടക്കം പറയാൻ കഴിയുന്നവർ എത്ര ഉണ്ട്? എന്റെ ഈ മജ്‌ലിസിൽ വന്ന് എത്ര അലിമികളുടെ എത്ര ഉസ്താദിമാരുണ്ട്? ഞാനടക്കം മുത്തഅല്ലിമികളായ എത്ര മുത്തഅല്ലിമികളുണ്ട്? ചോദിക്കട്ടെ മുത്തഅല്ലിമികളെ, എത്ര ഹദീസ് മനപ്പാടുണ്ട്? എത്ര ഹദീസ് മനപ്പാടുണ്ട്? നൂറ് അതേ മനോ ഹദീസ്, അതേ ഇങ്ങനെ മനപ്പാടം മുഴുവനായി സനദടക്കം എനിക്ക് പറയാൻ കഴിയുന്ന പറയുന്ന എത്ര ആളുകളുണ്ട്? ആയിരം ഹദീസ് മനപ്പാടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? ഇതല്ലേ നമ്മളെ ഇൽമ്? എന്നാൽ മുൻഗാമികളായ ഇമാമികളെ ഇൽമ് കേൾക്കണോ? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാന്മാർ, 20 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാന്മാർ, 30 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാന്മാർ. ഈമാനുള്ള വിശ്വാസികളെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹദീസിൽ വലിയ പാണ്ഡിത്യമുള്ള ഈജിപ്തിൽ ഒരു പണ്ഡിതനുണ്ട്, ഉസാമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഉസാമ ലസ്ഹരി. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന് ഞാൻ കേട്ടു, എത്ര അരിച്ചു പെറുക്കിയാലും 15,000-ൽ കൂടുതൽ ഹദീസ്, അതേ ഒരേ ആശയത്തിൽ മാറ്റി വെച്ചാൽ 15,000-ൽ കൂടുതൽ ഹദീസ് കിട്ടാനില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് അതിൽ അഭിപ്രായമില്ലേ? അവർക്കുള്ള വിവരം എനിക്കില്ല, അതുകൊണ്ട് തന്നെ എനിക്കതിൽ അഭിപ്രായം പറയാനില്ല. അതുകൊണ്ടാ ഞാൻ അയാളെ കലാം കടമെടുത്തത്. 15,000-ൽ ഹദീസ് കിട്ടാനില്ല. നിങ്ങൾ അറിയോ 30 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാന്മാർ, 20 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാന്മാർ, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാന്മാർ, 1 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാന്മാർ. അങ്ങനെ എത്ര മഹാന്മാരായ പണ്ഡിതന്മാരാണ്, അവര് എല്ലാ ഹദീസിൽ നിന്നും മനസ്സിലാക്കിയിട്ട് നമുക്ക് വിവരങ്ങൾ പറഞ്ഞു തന്നു. എവിടെയും പേച്ചു പോയില്ല. എന്നാ 100 കൊല്ലം മുമ്പ് ജനിച്ചു വീണ ഒരു ചങ്ങാതി, അവന് തോന്നി ഇതുവരെ പറഞ്ഞതൊക്കെ പേച്ചതാണ്, ഇനി ഞാൻ പറയുന്നതാ ശരി എന്ന് തീരുമാനിച്ച് പറയാൻ തുടങ്ങി. ഇന്ന് വരെ അള്ളാന്റെ ഏത് കയ്യിലാ നദി ഭൂമി വെക്കേണ്ടത് എന്ന് തീരുമാനമായോ ഇല്ല?
അള്ളാഹന്റെ ഏത് കയ്യിലാണ് ആകാശം വെച്ചു കൊടുക്കേണ്ടത് എന്ന് തീരുമാനമായോ ഇല്ല? നിയ്യത്ത് നിസ്കാരത്തിന് വേണോ എന്ന് ഇതുവരെ തീരുമാനമായില്ല. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പേ ചെയ്യേണ്ട ഒരു പണിയാണ് നിയ്യത്തിലെ. എപ്പോഴാ നിയ്യത്ത് വെക്കേണ്ടത്? നിസ്കരിക്കുമ്പോ എപ്പോഴാ നിയ്യത്ത് വെക്കേണ്ടത്? അല്ലാഹു അക്ബർ ഈ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ നിയ്യത്തങ്ങ് വെച്ച് കഴിയണം. ഇനി ഇത് പറഞ്ഞത് കൊണ്ട് ചെറുപ്പക്കാരെ അല്ലാ അല്ലാ ഇത് തീരാതെയാകുന്ന വസ്വാസിന് പോകണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. വസ്വാസ് ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ഇതിങ്ങ് പൊങ്ങുമ്പോഴേക്ക് പറിച്ചോനെ നീയത്ത് തീർന്നില്ലാലോ. പിന്നെയും ഇത് പൊന്തിയിട്ട് എത്തിയില്ല. അങ്ങനെയുണ്ട് ചില ആളുകള്, ഇതിങ്ങ് സ്റ്റാർട്ടായി കിട്ടൂല. നിസ്കാരത്തിന് വേണ്ടി നിന്നാല് ചില ആളുകളുണ്ട് പിന്നിലെങ്ങാനും പോയി അയാളെ തോണ്ടിയിട്ടുണ്ടെങ്കിൽ അയാള് കുടുങ്ങിയത് തന്നെ. എന്താ കാരണം? ഇവിടെ എത്തുമ്പോഴേക്ക് തീർന്നു പോയി. പിന്നെയും താഴോട്ട്, പിന്നെ ഇതെന്താക്കിയാണ്? ഇതിങ്ങ് സ്റ്റാർട്ടായി കിട്ടൂല, ബാറ്ററി ചാർജ് ഇല്ലാത്തോണ്ടാണോ എന്താന്ന് എനിക്കറിയില്ല. അങ്ങനെ വസ്വാസാക്കണം ഞാൻ പറഞ്ഞതിന് അർത്ഥമുണ്ടോ? ഇല്ല. വസ്വാസ് അത് ഷൈത്താനിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇങ്ങനെ നിയ്യത്ത് കിട്ടിയില്ല കിട്ടിയില്ല നിയ്യത്ത് അത് കിട്ടുമെന്ന് വേണ്ട മനസ്സിലുണ്ടാകേണ്ട സംഗതിയാ. നാവ് കൊണ്ട് പറയല് സുന്നത്തേ ഉള്ളൂ അല്ലേ? നിസ്കാരത്തിന്റെ നിയ്യത്ത് നാവ് കൊണ്ട് പറയല് ഫർള അല്ല, സുന്നത്താണ്. അപ്പൊ നാവ് കൊണ്ട് പറയല് സുന്നത്ത്, മനസ്സ് കരുതലോ അത് നിർബന്ധവും. അപ്പൊ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഒരാൾ നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ നിന്നു, അയാളെ മനസ്സിൽ എന്തായാലും ഉണ്ടാവില്ല ഇത് നാല് റക്അത്താണ് അല്ലേ ഉണ്ടാവോ? സ്വാഭാവികരിക്കുമ്പോ ഉണ്ടാവോ? ഇല്ല. ഇതാ സ്വാഭാവികരിക്കുമ്പോ എന്താ ഉണ്ടാകുക? ഇത് രണ്ടറക്കായത്താണെന്ന് എന്തായാലും മനസ്സിലുണ്ടാകൂലേ. അതിന് തന്നെയാണ് നിയ്യത്ത് എന്ന് പറയാ. ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാണെന്ന് വയ്യ മനസ്സിലുണ്ടാകില്ലേ? ആ ഉണ്ടാവും, ഉറപ്പല്ലേ. പിന്നെ ആർക്ക് വേണ്ടിയാ ഇത്രയോ? എന്നിട്ട് ഈ പുലർച്ച സമയത്ത് തണുപ്പിന് ഒതു എടുത്തിട്ട് എന്തിനായി പണിക്കുന്നത്? ആളുകളെ ബോധിപ്പിക്കാനാ? എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അപ്പൊ എന്തായാലും നിസ്കാരത്തിന് നിൽക്കുമ്പോ ഇയാൾക്ക് ഉറപ്പാണ് ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് അല്ലേ. ഇത് തന്നെയാ നിയ്യത്ത്. അവൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മനസ്സിൽ ഇത് അള്ളാഹുവിന് വേണ്ടിയാണ്, രണ്ടറക്കായത്താണ്, ലോറിസ്കാരാണ്, അല്ലെങ്കിൽ സ്വബിസ്കാരാണ്, ഇതിങ്ങനെ എന്താണോ നിസ്കാരം അത്, അങ്ങനെ ഏത് നിസ്കാരാണോ അത് മനസ്സ് കരുതുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയാ. ഇനി അവിടെ എത്തിയിട്ട് പഠിച്ചോനെ ആ നിയ്യത്ത് ഇങ്ങ് വന്നില്ലാലോ, അത് അവിടെ വൈക്ക് പഴയ മക്കാവിൽ പറയും പള്ളിയിലേക്ക് വരുമ്പോ അവ മെയിൻ റോഡിൽ വെച്ച് മറന്നുപോയാലും പഠിച്ചോനെ എന്ന് ചിന്തിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന സമയത്ത് അള്ളാഹു തആലക്ക് വേണ്ടി എന്ന് പറയുമ്പോ മനസ്സിലുണ്ടാകൂലേ, അതിന് തന്നെയാ നിയ്യത്ത് എന്ന് പറയാ. അത് കഴിഞ്ഞ ഉടനെ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, ഇത് മനസ്സ് കരുതിയിട്ട് തക്ബീറില്ല, ഇതിനാ നിസ്കാരത്തിന്റെ തുടക്കം അല്ലേ. എന്നാൽ ഇപ്പോഴും ഈ പൊതു പുത്തൻവാദികൾ നമ്മൾ പറയുന്ന ആളുകൾക്ക് ഈ നിയ്യത്ത് നിർബന്ധാണോ അല്ല വേണ്ടതാണോ വേണ്ടാത്തതാണോ ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്താ കാരണം? ഇമാമികൾ പറഞ്ഞതൊന്നും വേണ്ട. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരെ നിങ്ങൾ ആരെ മുറുകെ പിടിച്ചാലും വെറുതെ ആയി പോകൂല. എന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ആ സ്വഹാബത്തിൽ നിന്ന് മനസ്സിലാക്കി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തുടങ്ങിയ എല്ലാ ഇമാമീങ്ങളും പറഞ്ഞത് എടുത്തില്ല. ഇമാമീങ്ങളെ തള്ളിയപ്പോൾ അതേ 2020 2020 ഈമാനിന്റെ വെളിച്ചം പൂർത്തിയായില്ല. ഇന്നും അവർ തീരുമാനത്തിലെത്തിയില്ല. എന്തിന്റെ കാര്യത്തിൽ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും അവർക്ക് തീരുമാനമില്ല. അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, വമിനന്നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാഹും ബിമുഅ്മിനീൻ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യഷ്ഉറൂൻ ഫീ ഖുലൂബിഹിം مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون സത്യം ബോധ്യപ്പെട്ട് അതേ സത്യം പറഞ്ഞു കൊടുത്തിട്ട് അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകൾ, അവരാരോടാ ഈ അക്രമം ചെയ്യുന്നത്? അള്ളാഹുവിനോടാണോ? അല്ല, അവരെ സ്വന്തം നഫ്സിനോടാണ് അവർ ഈ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സ്വന്തം നഫ്സിനോടാണ് അവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് കേട്ടോ. 1300 കൊല്ലമായി സഹാബത്തിൽ നിന്ന് താബിഈകൾ പഠിച്ചു, താബിഈകളിൽ നിന്ന് താബിഈകൾ പഠിച്ചു, അങ്ങനെ ഇമാമികളാകുന്ന ഇമാമികളും രേഖപ്പെടുത്തി വെച്ചിട്ട് ഇങ്ങനെ ലോകത്ത് പഠിപ്പിച്ചു വെച്ച കാര്യങ്ങള് ഇത് അതേ പേച്ചതാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ആളുകൾ വന്നാൽ
അവരോട് വൈദാ കീലലഹും ലാ തുസിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണ് എന്ന് അവർ പറയൂ, ഞങ്ങൾ നന്നാക്കാൻ ഇറങ്ങിയവരാണ് എന്ന് അവർ പറയൂ. ഏത് നന്നാക്കാൻ? അള്ളാഹന്റെ ഖുർആൻ നന്നാക്കാൻ ഇറങ്ങിയവരാണോ ഇവര്? അള്ളാഹന്റെ കലാമായ ഖുർആനിൽ മാറ്റം വരുത്താൻ ഇറങ്ങിയവരാണ് ഇവര്? അള്ളാഹന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിനെ നന്നാക്കാൻ ഇറങ്ങി. എങ്ങനെ നന്നാക്കാൻ ഇറങ്ങി? ഖുർആനിനെ നന്നാക്കൽ എങ്ങനെ? അങ്ങനെ ഉണ്ടല്ലോ, മുമ്പൊരാള് ഖുർആൻ നന്നാക്കിയ കഥ കേട്ടില്ലേ നിങ്ങൾ? അള്ളാഹന്റെ കലാമാണ് ഖുർആൻ അല്ലേ? അള്ളാഹന്റെ കലാമല്ലേ ഖുർആൻ? ഈ ഖുർആൻ ഒരാള് ഖുർആനിന്റെ ചട്ടയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞത് കണ്ടപ്പോ നന്നാക്കാൻ വേണ്ടി ഒരാളെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഖുർആൻ അത് വലിയ ബഹുമാനമുള്ള ഗ്രന്ഥമാണ്. അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടേണ്ട ഗ്രന്ഥമല്ല. ചില വീടുകളിൽ ചെന്നാൽ വീടിന്റെ അലമാരയിലൊക്കെ ഇങ്ങനെ വെച്ചത് കാണാം. കുട്ടികൾ ഉപയോഗിച്ച മുസഹഫ്, കുട്ടികൾ ഉപയോഗിച്ച ഖുർആൻ. ആ ഖുർആനിന്റെ ഫസ്റ്റ് പേജ് കാണൂല, രണ്ടാമത്തെ പേജ് കാണൂല. അത് ഒരു ചില ഭാഗം തന്നെ ഇങ്ങനെ കീറിയിട്ടുണ്ടാകും. അതൊക്കെ ഇങ്ങനെ അലമാരയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. ഉമ്മമാരെ അത് നല്ല വൃത്തിയിൽ പെയിന്റ് ചെയ്യിപ്പിച്ച് വെക്കണം. അള്ളാഹന്റെ കലാമാണ്. നിന്റെ കണക്ക് പുസ്തകത്തിന് എത്ര ഗൗരവത്തിലാ നീ കാണുന്നത്? ഏത് കണക്ക് പുസ്തകം? നിന്റെ വീടിന്റെ പണി നടക്കുന്നില്ലേ? ആ വീടിന്റെ പണി നടക്കുമ്പോ നീ കണക്കെഴുതി വെച്ചില്ലേ? മേസരിയോട് കണക്കെഴുതി വെക്കാൻ പറഞ്ഞില്ലേ? അതുപോലെ കൺസ്ട്രക്ഷൻ നടത്തിയവനോട് കണക്കെഴുതി വെക്കാൻ പറഞ്ഞില്ലേ? അവന്റെ പുസ്തകത്തിന് കേടുവന്നാ നിനക്ക് വലിയ ബേജാറാണല്ലേ? കാരണം നിന്റെ ദുന്യാവ് പോകുമെന്ന ബേജാറാ. എന്നാൽ ലോക സിട്ടാവായ റബ്ബിന്റെ കലാമായ ഖുർആൻ അതിന്റെ ചട്ടക്ക് തകരാറ് വന്നിട്ട് നിനക്കൊരു വിഷമം കാണാനില്ല, ഒരു പ്രയാസവും കാണാനില്ല. ചില പള്ളിയിലും കാണാം, പള്ളിയുടെ പ്രസിഡന്റ് ആണ് എന്ന് പറയാൻ കുറെ ആളുണ്ടാകും. അതാക്കുമെങ്കിൽ എന്തും സഹിക്കാനും റെഡിയാണ്. പള്ളിയുടെ സെക്രട്ടറി ആക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ത്യാഗവും സഹിക്കും. പള്ളിയുടെ ട്രഷറർ ആക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ത്യാഗവും സഹിക്കും. പള്ളിയിൽ വരാൻ നേരം കിട്ടാത്ത പ്രസിഡന്റാണ്, പള്ളിയിൽ വരാൻ നേരം കിട്ടാത്ത സെക്രട്ടറിയാണ്. ഇവൻ എന്ത് പ്രസിഡന്റാ, ഇവൻ എന്ത് സെക്രട്ടറിയാണ് എന്ന് എനിക്കറിയില്ല. പള്ളിയിൽ ഇത്തരം മുസഹഫുകൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ പള്ളിയിലെ മുസഹഫ് റെഡിയാക്കണ്ട, വീട്ടിലെ മുസഹഫ് റെഡിയാക്കിയാ മതി. എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, പള്ളിയിൽ അത്തരം മുസഹഫ് കാണുമ്പോ പള്ളിയുടെ പ്രസിഡന്റ് എവിടെയെന്ന് നോക്കി നടക്കുന്നതിന് പകരം ഇത് അള്ളാഹന്റെ കലാമാണെന്ന ബോധത്തോടെ അതിനാവശ്യമായ പരിചരണം നടത്തണേ. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അവൻ പറഞ്ഞു വന്നത് അള്ളാഹന്റെ ഖുർആൻ നന്നാക്കാൻ വേണ്ടി ഒരാളെ കയ്യിൽ കൊടുത്തു. അവ ഈ ചട്ട നന്നാക്കാൻ വേണ്ടി വാങ്ങിയയാള് ഇബ്ലീസിനോട് വല്ലാത്ത വെറുപ്പാണ്, ഫിറഔനിനോട് വല്ലാത്ത വെറുപ്പാണ്, ഖാറൂനിനോട് വല്ലാത്ത വെറുപ്പാണ്. അയാള് മുസഹഫ് കയ്യിൽ പിടിച്ചു നോക്കുമ്പോ ഇബ്ലീസിന്റെ പേര് കാണുന്നു, ഷൈത്താൻ എന്ന് കാണുന്നു, അതേ ഫിറഔനിന്റെ പേര് കാണുന്നു, അതേ ഖാറൂനിന്റെ പേര് കാണുന്നു. അവ ഇയാൾക്ക് തോന്നി ഖുർആൻ ഒന്ന് നന്നാക്കണം. കാരണം ഖുർആനിന്റെ ഉള്ളിൽ ഷൈത്താൻ കയറിയിട്ടുണ്ട്, ഖുർആനിന്റെ ഉള്ളിൽ ഇബ്ലീസ് കയറിയിട്ടുണ്ട്, ഇബ്ലീസ് ഖുർആനിന്റെ ഉള്ളിൽ ഫിറഔൻ കയറിയിട്ടുണ്ട്. ഇവരെയൊക്കെ പുറത്താക്കിയാലേ ഖുർആൻ നന്നാവുകയുള്ളൂ. ചട്ട നന്നാക്കാനാ കൊണ്ട കൊടുത്തത്? എല്ലാ ഫിറഔൻ എന്നുള്ള പദവും എടുത്തു കളഞ്ഞു, ഇബ്ലീസ് എന്നുള്ള പേര് മുഴുവനും എടുത്തു കളഞ്ഞു, ഷൈത്താൻ എന്നുള്ള പേര് മുഴുവനും എടുത്തു കളഞ്ഞു. പുറത്തു നിന്ന് നോക്കുന്നവൻ ചെയ്തപ്പോ വളരെ ശരിയല്ലേ അയാൾ ചെയ്തത്? അള്ളാന്റെ കലാമിന് വെക്കേണ്ട പേരാണോ ഇബ്ലീസ് എന്നുള്ള പേര്? ശരി തന്നെയാണ്. ഇയാൾ അള്ളാന്റെ കലാമിന് വെക്കേണ്ട പേരാണോ ഫിർഔനുൽ ലഈം, മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം? ന്യായം നല്ല രസമുണ്ടല്ലേ. ഇയാള് പറഞ്ഞ ന്യായം വളരെ ശരിയല്ലേ. അള്ളാന്റെ കലാമ്, ആ കലാമിൽ ഉണ്ടാകേണ്ട പേരാ ഫിർഔന്, ഇബ്ലീസ്, ഷൈത്താന്, ഇവരൊക്കെ പേരാ ഖുർആനിൽ വേണ്ടത്. ഖാറൂന് എത്ര വലിയ ധിക്കാരിയ, ഇവനൊക്കെ പേരാണോ ഖുർആനിൽ വേണ്ടത്? സംഗതി ന്യായം റെഡിയല്ലേ അല്ലേ, ന്യായം വളരെ റെഡിയാ. അപ്പൊ ഇയാൾക്ക് തോന്നി ഇതൊക്കെ അങ്ങ് മയച്ചുകളയാ, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മയക്കാൻ തുടങ്ങി. കാരണം ഖുർആനിൽ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല, അള്ളാഹന്റെ കലാമാണ്. ഖുർആൻ പൂർത്തിയാവോ? ഇല്ല. അള്ളാഹന്റെ കലാമിൽ അതുള്ളതാണ്, അത് മാറ്റം വരുത്താൻ ഒരാൾക്കും ഇവിടെ അവകാശമില്ല. അപ്പോ കേൾക്കുമ്പോ നല്ല ന്യായമായിട്ട് തോന്നും. ചിലപ്പോ ചില ആളുകൾ ഇങ്ങനെ പറയും ഖുർആൻ ഓതിയിട്ട് അങ്ങനെയായിരുന്നു വേണ്ടത്. കേൾക്കുമ്പേക്ക് മുസ്ലിമേ, ഇതുവരെയുള്ള ഉപ്പാപ്പമാരൊക്കെ പേച്ചു പോയവരാ, ഇതുവരെയുള്ളവരൊക്കെ പേച്ചു ജീവിച്ചവരാ. ഞങ്ങൾ പറയുന്നതാണ്, പുതിയ ആളുകൾ പറയുന്നതാ ശരി എന്ന് പറയുമ്പോഴേക്ക് ഖുർആൻ നന്നാക്കാൻ കൊടുത്തപ്പോ ചട്ടയിട്ട് നീ നന്നാക്കാൻ കൊടുത്തിട്ട് ഫിറഔനിന്റെ പേരൊഴിവാക്കിയതുപോലെ, ഖാറൂനിന്റെ പേരൊഴിവാക്കിയതുപോലെ, ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമില്ലായ്മ ചെയ്തവനെ പോലെ
ഖുർആനിനെയും കദീ ഹദീസിനെയും മാറ്റം വരുത്തുന്ന ആളുകള് മാറ്റം വരുത്തിയിട്ട് കയ്യിലേക്ക് തരുമ്പോ വിശ്വസിച്ച ഖുർആൻ പരിപൂർണമാകൂല എന്ന് പറഞ്ഞതുപോലെ നിന്റെ ഈമാൻ തന്നെ ഊരിപ്പോകാൻ അത് കാരണമായി പോയി. അതുകൊണ്ട് ആ മഹാനായ ഇമാം ഖസാലി റളിയല്ലാഹു അതേ അവിടെ നെന്നിയിലെ ഖാത്തിമത്ത് നഷ്ടപ്പെട്ടു, അവസാനം ഈമാനില്ലാതെ ചത്തു. ആരെന്നറിയോ? ബിദ്അത്താകുന്ന രോഗം പിടികൂടിയിട്ടുണ്ടോ? ഈമാനില്ലാതെ ചത്തുപോകാൻ അത് കാരണമായി പോയി. ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവരെ പറയുന്നു, ഈമാനില്ലാതെ ചത്തുപോകാൻ അത് കാരണമാണ് ബിദ്അത്ത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ ഏതെങ്കിലും പുത്തംവാദികളെ പറയുമ്പോഴേക്ക് അവർ ചിലപ്പം പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാ, ഇസ്ലാഹി പ്രവർത്തകന്മാരാ, പള്ളിയാ എന്ന് പറയുമ്പോ ഇവിടെ നിസ്കരിച്ചാലും അവിടെ നിസ്കരിച്ചാലും റെഡി എന്നല്ലേ എന്ന് കയറിയിട്ട് ചിന്തിച്ചിട്ട് നിസ്കരിച്ചാൽ ഖുതുബയുടെ സ്വർത്തക്കാത്ത നിസ്കാരം ജുമുഅ നടത്തിയിട്ട് നിസ്കരിച്ചാ ലോഹറ് മാറ്റി നിസ്കരിക്കണേ, നിസ്കാരം ശരിയാകൂല. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയണ അലാ അറിയണേ ജനങ്ങള്, അവര് തീർച്ചയായും മുഫ്സിദീങ്ങളാണ്, ഫസാദ് ഉണ്ടാക്കുന്നവരാണ്, അവരാണ് ശരിയായ ഇസ്ലാഹികളെന്നൊരു ധാരണ നിങ്ങൾക്ക് വന്നുപോയാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. വൈദാഖീലഹും ആമിനു കമാ ആമനന്നാസ്, അവരോട് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അവരോട് സഹാബത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, സഹാബത്ത് ഇസ്തിഗാസ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഇസ്തിഗാസ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അവർ വേണമെങ്കിൽ പറയൂ ആ ഹദീസ് ളഈഫാണ്, ഒരു ഇബാറത്തും വായിക്കാത്തവനും പറയൂ ളഈഫാണ്. കൂടുതൽ വായിക്കൂല പഠിക്കൂല, അവര് ലൈഫ് ആക്കാൻ വേണ്ടി പോകും. വൈദാ ഖീലലഹും ആമിനു, അവരോട് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ, കമാ ആമനന്നാസ് സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്ന് അവരോട് പറഞ്ഞാൽ, ആലു അവരെ ചോദിക്കും, അനുഅ്മിനു കമാ ആമന സുഫഹാ, അന്ന് ജീവിച്ച കുറെ വിഡ്ഢികളൊക്കെ അങ്ങനെ ജീവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും ആ വിഡ്ഢികളെ പോലെ വിശ്വസിക്കാനാണ് എന്നവർ ചോദിക്കും. അലാ ഇന്നഹും ഹുമുസ് സുഫഹാ വലാകില്ലാ യഅലമൂൻ, ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണേ, ആ സഹാബത്ത് ഒരിക്കലും വിഡ്ഢികളല്ല, താബിഈങ്ങൾ വിഡ്ഢികളല്ല, ഇമാമിങ്ങൾ വിഡ്ഢികളല്ല, മറിച്ച് ആരാ വിഡ്ഢികൾ എന്നറിയോ? ഈ പുത്തംവാദം പറയുന്ന പുത്തംവാദിയാണ്. അവന്റെ വാക്ക് കേട്ടിട്ട് ഈമാൻ ദുഷിപ്പിക്കരുതേ. അവർക്ക് പറയാനുള്ളത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാ, നമ്മളെ പോലെ തന്നെയാ, ഒരു വ്യത്യാസവും പറയാനില്ല. എന്നാ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നു, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ നമ്മളെ പോലെയല്ല, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ നിങ്ങളെ പോലെയല്ല, എന്നെ പോലെയല്ല. വമാ കാന മിഅദി വമാ കാന ലിന്നബിയ്യൻ യഗുല്ല വമൻ യഗുലു യാതി ബിമാ ഗല്ല യൗമൽ ഖിയാമ തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത് വഹും ലാ യുളമൂൻ. അമ്പിയാക്കൾ എന്നെ പോലെയാ, അമ്പിയാക്കൾ നിന്നെ പോലെയാ എന്നൊരു ധാരണ നിന്റെ മനസ്സിലുണ്ടോ? അത് തെറ്റാണ് കേട്ടോ. അമ്പിയാക്കൾ വഞ്ചന നടത്തുന്നവരല്ല, അമ്പിയാക്കൾ വഞ്ചന ചെയ്യുന്നവരല്ല, അമ്പിയാക്കൾ വഞ്ചനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, അമ്പിയാക്കൾ വഞ്ചനക്ക് കൂട്ടു നിൽക്കുന്നവരല്ല. വമാ കാന ലിന്നബിയ്യിൻ യഗുല്ല വമൻ യഗുലു യാതി ബിമാ ഗല്ല യൗമൽ ഖിയാമ തുമ്മ യുതവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത് വഹും ലാ യുളമൂൻ. അങ്ങനെ ആരെങ്കിലും വഞ്ചന നടത്തി കഴിഞ്ഞാൽ, ഇവിടെ വഞ്ചന പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമി ലോകത്തവൻ എന്ത് വഞ്ചന ചെയ്തിട്ടുണ്ടോ ആ വഞ്ചനക്ക് പകരമായി അവൻ ചെയ്ത വഞ്ചന അവൻ പേറിയിട്ട് നാളെ റബ്ബിന്റെ പാരത്രിക ലോകത്ത് വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാ അമ്പിയാക്കളെ കൂട്ടത്തിൽ അങ്ങനെ റബ്ബിന്റെ പാരത്രിക ലോകത്ത് വഞ്ചന നടത്തിയതിന്റെ കാരണത്താൽ ഈ വഞ്ചനയുമായി വരുന്നവരെ കൂട്ടത്തിൽ ഒരു അമ്പിയാക്കളെയും കിട്ടാനില്ല. എന്താ കാരണം? അമ്പിയാക്കളും മഅസൂമീങ്ങളാണ്.
ഏതെങ്കിലും പുത്തംവാദികൾ പറഞ്ഞതുപോലെ അമ്പിയാക്കളുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കൂല. എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ച ആയത്തും പറഞ്ഞിട്ട് ഈ ആയത്തെടുത്ത് പറഞ്ഞിട്ട് പുത്തംവാദി എഴുതി വെച്ചില്ലേ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദുനിയാവിൽ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ ചോദിച്ചത്. അങ്ങനെ ഒരിക്കലും വിശ്വസിക്കരുതേ മുസ്ലിമേ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല, സംഭവിക്കൂല. അല്ലാഹു പ്രത്യേകമായ പ്രൊട്ടക്ഷൻ കൊണ്ട് അനുഗ്രഹിച്ചവരാണ് അല്ലാഹുവിന്റെ ഔമ്പിയാക്കൾ. കേട്ടോ, അമ്പിയാക്കൾ നമ്മളെ പോലെ സാധാരണക്കാരല്ല. അതുകൊണ്ടാ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നീ ലസ്തു മിസ്ലുകു, ഞാൻ നിങ്ങളിൽ ആരെ പോലെയും അല്ല, ഞാൻ നിങ്ങളിൽ ആരെ പോലെയും അല്ല, കാണാൻ ചിലപ്പോൾ ആരെ പോലെയും അല്ല എന്നല്ല, അല്ലാഹുവിനെ പോലെ അത് അല്ലാഹുക്ക് സമമാനായി ആരും ഇല്ല എന്ന് പറഞ്ഞതുപോലെ അല്ല അവിടെയുള്ള അർത്ഥം. മറിച്ചോ എന്നീ ലസ്തു മിസ്ലുകു, ഞാൻ നിങ്ങളിൽ ആരെ പോലെയും അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് വിരലാണ്, എനിക്ക് ആറ് വിരലാണ് എന്നതിനർത്ഥമില്ല. നിങ്ങൾക്ക് രണ്ട് കൈയാണ്, എനിക്ക് എട്ട് കൈയാണ് എന്നർത്ഥമില്ല. നിങ്ങൾക്ക് രണ്ട് കാലാണ്, എനിക്ക് നാല് കാലാണ് എന്നതിനർത്ഥമില്ല. നിങ്ങൾക്ക് ഒരു വയറാണ്, എനിക്ക് നാല് വയറാണ് എന്നതിനർത്ഥമില്ല. നിങ്ങൾക്ക് രണ്ട് കണ്ണാണ്, എനിക്ക് നാല് കണ്ണാണ് എന്നതിനർത്ഥമില്ല. പിന്നെയോ ഇന്നീ ലസ്തു മിസ്ലുകു, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല, ശരീരപ്രകൃതി കൊണ്ട് നിങ്ങളെ പോലെയല്ല എന്നല്ല. പിന്നെ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഞാനൊരു സാധാരണ മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണെന്ന് ഞാൻ ഓർക്കുന്നു. മഹാനവർ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിസ്കരിക്കാൻ കൈകെട്ടിയാൽ ഞാൻ എന്റെ മുന്നിലും കാണും, കാണുന്നത് പോലെ ഞാൻ എന്റെ പിന്നിലും കാണും, മുന്നിലും കാണും, പിന്നിലും കാണും, മേലോട്ടും കാണും, താഴോട്ടും കാണും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കണ്ണാ മുസ്ലിയരെ, രണ്ട് കണ്ണ്. കണ്ണിന് എണ്ണത്തിന് വ്യത്യാസമുണ്ടോ? ഇല്ല. മേലെ കണ്ണുണ്ടോ? തലേ കണ്ണുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇല്ല. പിന്നെ ചെവിയുടെ ഭാഗത്ത് കണ്ണാണോ? അല്ല. പിന്നെ പിന്നിൽ കണ്ണാണോ? അല്ല. പെരടീമ കണ്ണാണോ? അല്ല. കണ്ണ് മുന്നിൽ തന്നെ, പക്ഷേ പിന്നിലും കാണും, മുന്നിലും കാണും. നിസ്കാരത്തിൽ ഖുശൂഇന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല. നമ്മളെക്കാൾ എല്ലാ നിലക്കും പരിപൂർണമായ ഖുശൂഉള്ള നിസ്കാരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ നിസ്കാരത്തിൽ തന്നെ പിന്നിലും കാണും, മുന്നിലും കാണും, മേലെയും കാണും, തായയും കാണും, വലുതും കാണും, ഇടതും കാണും. അതാ മുസ്ലിയാരെ, ഇതിന്റെ പേര് മുഴിച്ചിസത്ത്. നമ്മളെ പോലെയുള്ള മനുഷ്യനല്ല നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നമ്മൾ നിസ്കാരത്തിൽ ഒരു ശബ്ദം കേട്ടാൽ എന്ത് തിരിഞ്ഞു നോക്കണമെങ്കിൽ കഴുത്തെങ്കിലും തിരിക്കണം. അല്ലേ, കഴുത്തിരിക്കാതെ കഴിയില്ല. ശരീരം അടക്കം തിരിച്ചാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോയി. അപ്പോ നിസ്കാരത്തിൽ ബാത്തിലായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തും തിരിക്കണ്ട, ശരീരവും തിരിക്കണ്ട, ഒന്നും തിരിക്കണ്ട, എല്ലാം കാണാൻ കഴിയും. നിങ്ങളെ ഹൃദയം പോലും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങള് കൽബകമെന്നോറി. അപ്പൊ എല്ലാം ഒരുപോലെയാണ് എന്ന് വിശ്വസിക്കരുത്. അത് സുന്നത്തിയമായത്തിന്റെ വിശ്വാസമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ എന്നോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, അതേ തിൽക്കർ റുസുലു ഫള്ളല്ലാ ബഅളുഹും അലാ ബഅളു, അതേ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചിലർക്ക് ചിലരെക്കാൾ ബഹുമാനമുണ്ട്. മിൻഹും മൻ കല്ലമല്ലാഹ്, ചിലര് അല്ലാഹുമായി സംസാരിച്ചവരാ. വറഫഅ ബഅളുഹും ദർജാത്, ചിലർക്ക് നമ്മൾ പടിപടിയായി അവരെ മഹത്വത്തെ നമ്മൾ ഉയർത്തിക്കൊടുക്കും. നബിയേ, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ, അതിയെ മലക്കുകളുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരെക്കാളും അല്ലാഹ് ആദരിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് യഹൂദി അസൂയ വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല? നസ്രാനി അസൂയ വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല? ഈ യഹൂദികളെ ചാരം വാങ്ങിയിട്ട് ഏതെങ്കിലും പുത്തംവാദികൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവനെ വിശ്വസിക്കാൻ കൊള്ളുമോ? ഒരിക്കലും ഇല്ല. എല്ലാം ഒരുപോലെയാണ് എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. നിങ്ങൾ കണ്ടില്ലേ
പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, റജബ് ഒന്നാണ് ഇന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റജബിന്റെ ഒന്നാമത്തെ ദിവസം മുഅ്മിനെ വലിയ ആദരവ് കൊടുക്കേണ്ട ദിവസമാണ്. റജബ് മാസം തന്നെ വലിയ ബഹുമാനം കൊടുക്കേണ്ട മാസമാണ്. ഇൻഷാല്ലാ നാളെ ഉടുപ്പിയിലാണ് പ്രഭാഷണം. റബ്ബ് തൗഫീക് ചെയ്താൽ വിശദമായി ഞാൻ റജബിനെ കുറിച്ച് അവിടെ പറയും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. നാളെ ഇവിടെ വയലുണ്ട്, എല്ലാവരും വയലിന് വരണം. നാളത്തെ പ്രസംഗം എല്ലാവരും കേൾക്കണം. നാളത്തെ പ്രസംഗം ഇൻഷാല്ലാ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടുമ്പോ അതേ റജബിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ കേട്ടോളൂ. ഞാനിപ്പോ വിശദമായി അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അക്രിമൂ റജബ, നിങ്ങൾ റജബിനെ ആദരിക്കണേ, റജബിനോട് ബഹുമാനം വേണേ, അലാ മനസ്സിലാക്കണേ, ഫഅക്രിമൂ റജബ, റജബിനെ നിങ്ങൾ ആദരിക്കണേ. നിങ്ങൾ റജബിനെ ബഹുമാനിച്ചാൽ യുക്രിക്കുമോ യുക്രിമുക്കുമുല്ലാഹു അസ്സ വജല്ല ബിഅൽഫി കറാമ, ആയിരം മഹത്വം കൊണ്ട് അല്ലാഹ് നിങ്ങളെ ആദരിക്കാൻ ആ റജബിനെ ആദരിച്ചത് കൊണ്ട് റബ്ബ് നിങ്ങൾക്ക് ആയിരക്കണക്കിന് മഹത്വം തരാൻ, കറാമത്ത് തരാൻ, ആദരവ് തരാൻ കാരണമായി പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റജബ് മാസം മറ്റുള്ള മാസം പോലെയല്ല, എല്ലാ മാസവും അള്ളാഹുവിന്റെ മാസം തന്നെ. ഒരു മാസവും അള്ളാഹ് വടച്ചതല്ലാത്ത മാസമുണ്ടോ? ഇല്ല. എല്ലാ മാസവും അള്ളാഹുവിന്റെ മാസം തന്നെ. ഇതുപോലെ എല്ലാ ദിക്റും ബഹുമാനമുള്ള ദിക്ർ എന്നല്ലേ, എല്ലാ ദിക്റും ബഹുമാനമുള്ള ദിക്ർ അല്ലേ, അല്ലേ? അഫ്ളലു ദിക്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ, അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാ ഏറ്റവും ബഹുമാനമുള്ള ദിക്റോ? പരിശുദ്ധ ഖുർആൻ അല്ലേ. ഖുർആനെക്കാളും വലിയ ദിക്ർ ഉണ്ടോ? ഇല്ല. ഖുർആനാണ് ഏറ്റവും വലിയ ദിക്ർ. എന്നാ മുസ്ലിമേ, ഇതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, എല്ലാ ദിക്റിനും ബഹുമാനമാണ്. ലാ ഹൗല വ ലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം, വലിയ മഹത്വമുള്ള ദിക്റാണ്. ലാ ഹൗല വ ലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം. ചരിത്രത്തിലേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ട്, ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. മഹാനായ ഇമാം ഖല്യൂബി റഹിമഹുല്ലാ അവിടുത്തെ നവാദിറുൽ ഖല്യൂബിയിൽ ഒരു ചരിത്രം പറഞ്ഞത് കാണാം. ലാ ഹൗല വ ലാ ഖുവത എന്നതിന്റെ മഹത്വം പറയുന്ന ഒരു സ്ഥിതിയ ചരിത്രം ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കി പറയുന്നു, ഒരു രാജാവ്, ആ രാജാവ് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ പറഞ്ഞില്ല എന്ന ദിക്ര കൊണ്ട് അല്ലാഹ് ഈ രാജാവിന്റെ സർവ ശിക്ഷയിൽ നിന്നും, എല്ലാ മുസീബത്തിൽ നിന്നും, എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമല്ലേ ഇന്ത്യ രാജ്യം. ഏതൊക്കെ രൂപത്തിലുള്ള അക്രമങ്ങളാണ്, ഏതൊക്കെ രൂപത്തിലുള്ള പ്രയാസപ്പെടുത്തലാണ്, ഏതൊക്കെ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ലാ ഹൗല വ ലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം എത്ര അധികരിപ്പിക്കാൻ കഴിയോ അധികരിപ്പിച്ചോ. കൻസും മിൻ കുനൂസിൽ ജന്നാ, ഇവിടെ നിങ്ങളെ ഭരണാധികാരിയെ മാറ്റി കിട്ടിയില്ല എന്ന് വെച്ചു, പരീക്ഷണമാണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അള്ളാഹന്റെ പരീക്ഷണം നേരിടാനില്ലാതൊരു മനുഷ്യനും ഇവിടെ ഒന്നും മാറ്റം വരുത്താൻ കഴിയില്ല. റബ്ബിന്റെ തീരുമാനം വേണം. ഈ ദിക്ര നീ ചൊല്ലിയിട്ട് വെറുതെ ആയി പോകുമെന്ന് ധരിക്കണ്ട. ദിക്റുകളുടെ കൂട്ടത്തിൽ വലിയ ബഹുമാനമുള്ള ദിക്റാണ് കൻസും മിൻ കുനൂസിൽ ജന്നാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഈമാനുള്ള വിശ്വാസികളൊക്കെ ഒന്ന് കയറിയിരിക്കൂ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഞാൻ എന്റെ പ്രസംഗം ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലെ നിധിയെ കുറിച്ച് പറഞ്ഞു തരട്ടെ, സ്വർഗത്തിലെ വലിയ കൻസിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരട്ടെ. ബലാ യാ റസൂലല്ലാഹ് പറഞ്ഞു തരൂ നബിയേ, കൻസും മിൻ കുനൂസിൽ ജന്നാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഏതാണ് എന്നറിയോ? ലാ ഹൗല വലാ ഖുവത
ചെറുപ്പക്കാരെ എത്ര അധികരിപ്പിക്കാൻ കഴിയോ അധികരിപ്പിച്ചു. സ്വർഗത്തിലെ വലിയ നിധി കിട്ടാൻ അത് കാരണമായി പോയി. അതുപോലെ നമ്മളെ നേതാക്കള് സയ്യിദന്മാര് അലിമികള് നമ്മളോട് ഏതൊക്കെ ദിക്റുകൾ ചൊല്ലാൻ പറയുന്നുണ്ടോ, അല്പ ദിവസം മൊബൈലൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദിക്റിലേക്കുളരൂ, അല്ലാഹുവിലേക്കെടുക്കൂ, റബ്ബിന്റെ സ്മരണയിലൊന്ന് ജീവിതം മാറ്റിയെടുക്കൂ. ഇവിടെ ഭരണാധികാരി മാറിയാലും മാറിയില്ലെങ്കിലും, ഇവിടെ അക്രമങ്ങൾ അഴിച്ചു വിട്ടാലും അഴിച്ചു വിട്ടില്ലെങ്കിലും, ഇവിടെ പ്രയാസങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും, മുസ്ലിമെ അള്ളാഹുവിലെടുത്തത് കൊണ്ട് നഷ്ടം വരാനില്ല. നീതിക്കറി ചൊല്ലിയാൽ, റബ്ബിനെ സ്മരിച്ച് ജീവിച്ചാൽ, റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ചാൽ, റബ്ബ് നിനക്ക് തരുന്നത് എന്താണെന്നറിയോ, എന്നും ജീവിക്കുന്ന സ്വർഗം ജന്നത്തുന തജീരി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറദൂ അൽ. അല്ലാഹ് തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന വിധത്തിലേക്ക് അതാ സ്വർഗത്തിലേക്ക് കടന്ന് എന്നും ജീവിക്കാൻ കഴിയുന്ന വലിയ മഹത്വം അല്ലാഹുവിന്റെ ദിക്റിലായി ജീവിക്കുന്ന ജനങ്ങൾക്ക് അല്ലാഹ് കൊടുത്തുപോയി. ഈമാനുള്ള വിശ്വാസികളെ, ദിക്റ് ചൊല്ലിയത് കൊണ്ട് നഷ്ടം വരൂല. അതെ, ഇവിടെ ഭരണാധികാരി മാറിയില്ല എന്നാലും നഷ്ടം വരൂല. കണ്ടില്ലേ പാണക്കാട് ഹൈദർ അലി ശിഹാബ് നിങ്ങള് മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളൊക്കെ നാരിയത്തു സലാത്തു ചൊല്ലണം. എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ചിലപ്പോൾ തങ്ങൾ അവരുകൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്തവർ എന്റെ വയത് കേൾക്കുന്നവരുണ്ടാകാം, എന്റെ വയത് കേൾക്കുന്നവരിൽ തങ്ങൾ പ്രവർത്തിക്കാത്ത സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം, പ്രസംഗിക്കുന്ന ഞാൻ തന്നെ ചിലപ്പോ തങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയായിക്കൊള്ളണം എന്നില്ല. സംഘടന നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ തങ്ങൾ പറഞ്ഞ നാരിയത്തു സലാത്ത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ള സലാത്താ, അത് ഏതെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന തങ്ങന്മാരെ ബഹുമാനമല്ല, റസൂലുള്ളാഹിന്റെ പേരുള്ള സലാത്ത്. അത് ജീവിതത്തിലെ വിഷമങ്ങൾ നീങ്ങാൻ നല്ലതാണ് കേട്ടോ. എത്ര ചെല്ലാൻ കഴിയോ ചൊല്ലിക്കോ, സലാത്ത് നിങ്ങളെ പ്രയാസങ്ങൾ നീങ്ങാൻ നല്ലതാണ്, നമ്മളെ വിഷമങ്ങൾ നീങ്ങാൻ നല്ലതാണ്. ആര് പറഞ്ഞു എന്നതിലേക്കല്ല നോട്ടും, മറിച്ചോ പറഞ്ഞ വാക്കിലേക്കാണ് നോട്ടും. നാരിയത്തു സലാത്ത് വലിയ ഇജാബത്തുള്ള സലാത്താണ്. എത്ര കൂടുതൽ ചൊല്ലാൻ കഴിയോ ജീവിതത്തിൽ ചൊല്ലണേ. അതുപോലെ നമ്മളെ ആലിമീങ്ങളിൽ പലരും ഹാത്തുമോദാൻ പറഞ്ഞവരുണ്ട്, ബദരീങ്ങളെ പേരിൽ ബസ്മാഉൽ ബദർ വിളിക്കാൻ പറഞ്ഞവരുണ്ട്, അതുപോലെ മംഗൂസ് പോലെ തോതി ധരിക്കാൻ പറഞ്ഞവരുണ്ട്. അങ്ങനെ കഴിയുന്ന ദിക്റുകൾ ജീവിതത്തിൽ പകർത്തിക്കോ, എത്ര ചൊല്ലാൻ കഴിയോ ജീവിതത്തിൽ അധികരിപ്പിച്ചോ. ആ ദിക്റുകൾ നിങ്ങളെ മനസ്സിന് സമാധാനം തരുമെന്ന് ഖുർആൻ, അല്ലാഹുവിന്റെ സ്മരണയിലാണ് മനസ്സിന് സമാധാനം. ആ റബ്ബിന്റെ മതിയെ മറിയപ്പിന്റെ പൊരുത്തത്തിലായി ദിക്റിലായി ജീവിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ വലിയ മഹത്വം തന്നെ. ഈ ഭരണാധികാരി ചോദിച്ചു യഹൂദിയായ മനുഷ്യരോട്, നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം, നിങ്ങൾ യഹൂദിയല്ലേ, ഈ ദിക്റിന്റെ മഹത്വം നിങ്ങൾക്ക് എവിടുന്ന് മനസ്സിലായി, ആര് പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഈ ദിക്റിന്റെ മഹത്വം? അപ്പൊ ഈ യഹൂദിയായ മനുഷ്യൻ പറയുന്നു, ഞാൻ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു, പക്ഷേ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ കുടുംബങ്ങൾ അംഗീകരിച്ചില്ല, കുടുംബങ്ങൾ അംഗീകരിച്ചില്ല. എപ്പോ ഈ പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു, കുടുംബങ്ങൾ അംഗീകരിച്ചില്ല. ചെറുപ്പക്കാരെ, കുടുംബങ്ങൾ അംഗീകരിക്കാതെ വന്നപ്പോ ഇയാള് ട്രിക്ക് ഉപയോഗിച്ചു. എന്താ ട്രിക്ക്? ആ എല്ലാരും ഈ ശ്രദ്ധ ഇങ്ങോട്ട് വന്നില്ലേ, ഉപ്പയുമ്മയും സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെയാ ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ട്രിക്ക്? അങ്ങനെ ഒരു ട്രിക്കൊന്നും ഞാനിപ്പോ ഇവിടെ പറയൂല, ഇനി ആരും അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കണ്ട. ഈ യഹൂദിയായ മനുഷ്യൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, ആ പെണ്ണിനെ കിട്ടാൻ വേണ്ടി പല ട്രിക്കുകൾ ഉപയോഗിച്ചു, അവസാനം ഈ പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുത്തു. ഒരാൾക്ക് ഒരുപാട് കാലാശിച്ചു, കിട്ടിയില്ല, വേറൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം കഴിഞ്ഞു പോയ അന്ന് രാത്രി ഈ കല്യാണം കഴിച്ച അളങ്ങ് മരിച്ചു പോയി. അങ്ങനെ ഈ പെണ്ണ് വീണ്ടും വേറൊരു കല്യാണം കഴിച്ചു, രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞു, ആ കല്യാണം കഴിഞ്ഞപ്പോ ആ ഭർത്താവും അങ്ങ് മരിച്ചു പോയി. മൂന്നാമത്തെ വിവാഹം നടന്നു, ആ ഭർത്താവും മൂന്നാമത്തെ വിവാഹം നടന്നിട്ടും ഒറ്റ രാത്രിയും ജീവിച്ചല്ലേ, മൂന്നാളും മരിച്ചുപോയി. അപ്പൊ കുടുംബങ്ങൾക്ക് ബേജാറായി,
ഇവളെ ഇനി അവന് വിവാഹം ചെയ്തു കൊടുക്കലേ എന്ന് ഒരുവാഹുള്ളൂ എന്നൊരു പേടി വന്നു. അങ്ങനെ ഉണ്ടല്ലോ പേടിപ്പിച്ചിട്ട് ആളുകളെ കിടക്കുന്ന കാര്യങ്ങൾ നേടുന്ന ചില ആളുകളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊടകിലാണ് ഏതോർക്കുന്നു കൊടകിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകൾ. വീട്ടില് ഒരാൾക്ക് ഇടക്കടേ മുസീബത്ത്. ഒരു ദിവസം കാറിന്റെ സൈഡ് തട്ടിപ്പോയി, വേറൊരു ദിവസം മകൻ നടന്നു പോകുമ്പോ വെള്ളത്തിൽ നൂരി വീണ് മകന്റെ തലപൊട്ടി, വേറൊരു ദിവസം ഇയാള് തന്നെ നടന്നു പോകുമ്പോ വീണ്ടും കൈപൊട്ടിപ്പോയി. എല്ലാം കൂടി നോക്കി അവർ കൊല്ലായി. ഈ കൊല്ലത്തിനിടയിൽ മൂന്ന് മുസീബത്തുണ്ടായി. സ്വാഭാവികല്ലേ? ഇത് ചൂഷണം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ചില ആളുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ദുബായില് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ കൈയും പിടിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ എല്ലാ വിഷമവും നീ നീക്കി കൊടുക്കണം റഹ്മാനെ. അപ്പൊ ഇയാളോട് ഞാൻ ചോദിച്ചു, എന്താ പ്രയാസം? എന്നോട് പറഞ്ഞു, എന്റെ പ്രയാസം എനിക്ക് പറയാൻ വരെ പേടിയാണ് ഇപ്പോ. കാരണം ഞാൻ രണ്ടു മൂന്നാളുകളോട് എന്റെ പ്രയാസം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരാൾ ഒരു മൊയിലേരിയും കൂട്ടിയിട്ട് എന്റെ ഷോപ്പിൽ വന്നിട്ട് അതും ദുബായിലാണ്, അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ഈ മന്ന മൊയിലിയാരപ്പിനെ കാണാൻ തന്നെ ഉണ്ടാവൂല. അപ്പൊ ഇയാള് ഈ മൊയിലിയാരി ഇയാളെ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയ സിഹറാണ്, ഈ സാധു ആകട്ടെ വല്ലാത്ത വിഷമത്തിൽ. അങ്ങനെ ഉണ്ട് ചില ആളുകൾ വിഷമിച്ച് നിൽക്കുന്ന മനസ്സുകളെ ചൂഷണം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എന്തിനാണ് ഈ ഹറാമ് വശിക്കേണ്ട ആവശ്യം? അള്ളാഹു അല്ലേ ഭക്ഷണം കൊടുക്കുന്നവൻ, എന്തിനാണ് ഈ ഹറാമ് വശിക്കേണ്ട ആവശ്യം? ഈ പാവ സാധുവിന്റെ ഹോട്ടലിൽ പോയി ഈ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞു പോലെ നിങ്ങൾക്ക് സിഹറാണ്, നിങ്ങളെ സിഹർവാത്തിലാകാതെ ഒരു നിലക്കും നിങ്ങൾ രക്ഷപ്പെടൂല. അപ്പൊ ഈ സാധു ചോദിച്ചു പോലും, അല്ല ഇനിയിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? ഈ സുഹൃത്താകട്ടെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും. ചിലപ്പോ എന്റെ പ്രസംഗം അയാൾ കേൾക്കുന്നുണ്ടാകാം, കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാ പറയുന്നത്. ഒരു പണിയില്ലെങ്കിലും ഏത് സമയത്തും എന്റെ പ്രസംഗം കേൾക്കും. ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഒക്കെ ചെറിയ വിഷയങ്ങൾ പോലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കും. അങ്ങനെയുള്ള ഒരാളാണ് ഈ ചെറുപ്പക്കാരനാണ്. ഇയാള് വന്നിട്ട് ഒന്നും ചോദിച്ചില്ല, ഇയാള് സിഹറാണ് എന്ന് പറയുമ്പോഴേക്ക് പാവം ഇയാള് പേടിച്ചു കുറച്ചു. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് ഉടനെ തന്നെ ഇയാള് കൊണ്ടുവന്നത് ഒരു സാധനം ഉണ്ട്, ഇതങ്ങ് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ കഴിച്ചു, കഴിച്ചപ്പോ ഇയാള് ഛർദ്ദിച്ചു. ഛർദ്ദിച്ചപ്പോ പറഞ്ഞു, അതാ സിഹർ പുറത്തു വരാൻ തുടങ്ങി. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? സുന്നാമക്കി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങൾക്കറിയോ എന്താ സാധനം? സുന്നാമക്കി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വയറിളക്കാനാണ് ഉപയോഗിക്കല്ലേ. ഇനി ആരെങ്കിലും അത് കൊണ്ടുവന്നിട്ട് സിഹറാണ് പറഞ്ഞു തിന്നാൻ പറഞ്ഞിട്ട് വയറ്റിന്ന് പോയാൽ ഇത് സിഹർവാത്തിലാക്കാന്ന് പറയുമ്പോഴേക്ക് വിശ്വസിക്കാൻ പോകണ്ടോ? അങ്ങനൊക്കെ ആളുകളെ പറ്റിക്കുന്ന ഒരു കാലാണ്. എന്ത് ആവശ്യത്തിനാണിത്? ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി തന്നെ തലപ്പാവും ധരിച്ച് തൊപ്പിയൂട്ടിട്ട് തങ്ങളാണ് മൊയിലിയരാണ് എന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുന്നു. ഇതുപോലെ ചില വഞ്ചന നടക്കുന്ന ചില മക്കാമുകളുണ്ട്, പറയാതിരിക്കാൻ നിർവാഹമില്ല. മക്കാമുകളിലേക്ക് പോയാൽ തലയിലേക്ക് എണ്ണയിട്ട് കൊടുക്കുന്നത് മൊയിലിയരി. ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഇയാളെ കാരണം എന്റെ മക്കളാ, ഇയാൾ അമ്മാവന്റെ മക്കളാ. അമ്മാവന്റെ മക്കളെ കാണാൻ തൊടാനും പറ്റൂല, അത് മറ്റൊരു വിഷയമാണ്. സ്വന്തം മക്കളെ പോലെ തലയിൽ എണ്ണിട്ട് കൊടുക്കുകയാണ് ഈ മൊയിലിയരി. എന്താവശ്യത്തിനാണ്? എന്നിട്ടോ മുസ്ലിമീങ്ങളായ സ്ത്രീകള് തലയിലുള്ള തട്ടും ഇങ്ങനെ ഊരി എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാണ് മുടിയിൽ, എന്തിന്? എണ്ണയിട്ട് കൊടുക്കാൻ വേണ്ടി. അസ്തഗ്ഫിറുല്ലാഹ് അൽഅലീം. എന്ത് വിട്ടിട്ടാണിത്? ഇസ്ലാം എവിടെയാണ് ഇത് പഠിപ്പിച്ചത്? അന്യ പുരുഷന്റെ ഈ തല കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാൻ ഏത് ഇസ്ലാമാ പറഞ്ഞത്? ബറക്കത്തെടുക്കാനാണ് മുസ്ലിയാരെ. ബറക്കത്തില്ലാതെ ഞാൻ പറയുന്നില്ല. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, ആ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുത്തെ കമീസ് കൊടുത്തതായി ഖുർആനിലില്ലേ? ഖുർആനിലില്ലേ? കമീസ് കൊടുത്തിട്ട് ബാപ്പന്റെ തലയിൽ ഇട്ട് കൊടുക്ക്, ബാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ എവിടെയെങ്കിലും ശിർക്ക് പറയാറുണ്ടോ? ഖുർആൻ എവിടെയെങ്കിലും ആവശ്യമില്ലാത്ത പറയാറുണ്ടോ? ഇല്ല, ഖുർആൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. പിന്നെ എന്താണ് ഈ പറഞ്ഞത്? ബറക്കത്തുണ്ട്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ കുപ്പായത്തിന്റെ പരിമളം കിട്ടിയപ്പോ ബാപ്പയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. ബറക്കത്തുണ്ട്. പക്ഷെ മൊയിലിയാർക്ക് പുരുഷന്മാരെ തലയിൽ എണ്ണിട്ട് കൊടുക്കാൻ ഒരു ആവേശമില്ല, സ്ത്രീകളെ തലയിൽ എണ്ണിട്ട് കൊടുക്കാൻ വല്ലാത്തൊരാവേശം. മൊയിലിയാരാകൂല, മുറിയൻ മൊയിലിയാരാണ്. തൊപ്പിയിട്ടിട്ട് ഇങ്ങനെ ജോലി എടുക്കുകയാണ്. എന്ത് ആവശ്യത്തിനാണ്? മക്കാമ് നടന്നു പോകണ്ടേ മുസ്ലിയാരെ? മക്കാമ് നീന്റെ വകയിൽ നടത്തണോ? അല്ല, നടത്തൂലേ. ഔലിയാക്കളല്ലേ എവിടെ കിടക്കുന്നത്? ഇങ്ങനെ ഹറാം ചെയ്തിട്ട് വേണോ മക്കാമ് നടക്കാന്? എന്നിട്ട് മക്കാമുകളിൽ മുഴുവനും തോന്നിവാസം. ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു മക്കാമിൽ ചെന്നപ്പോ ഇതാ പരിപാടി എവിടെ. ഞാൻ അവരോട് ചോദിച്ചു, എന്ത് തോന്നിവാസാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോഴേക്ക് റബ്ബെ അവിടെ എല്ലാവർക്കും എന്നോട് വെറുപ്പിടിച്ചു പോയി. ചോദിച്ചാ ഞാൻ മോശക്കാരൻ? അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലം. പിന്നെ മക്കാമിന്റെ ഉറൂസിന്റെ പേരിൽ ആന വരുത്, കുതിര വരുത്, എന്നിട്ടോ കുറെ ബാൻഡ് മുട്ടിയിട്ട് കുറെ ആളുകൾ എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? ഇതൊന്നും സുന്നത്തിയമായത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ബാൻഡ് മുട്ടല,
അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതക്കാരുടെ ആചാരങ്ങൾ നോക്കിയിട്ട് കോപ്പി അടിക്കാനുള്ള മതമാണോ ഇസ്ലാം എന്ന് പറയുന്നത്? ഇസ്ലാമിന് എത്ര ശുദ്ധമായ ആശയമുണ്ട് ഇവിടെ, എത്ര വിശാലമായ ആശയമുണ്ട്! മറ്റുള്ളവന്റെ കോപ്പി അടിക്കേണ്ടതുണ്ടോ? ബർക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ബർക്കത്തിന്റെ തെളിവടക്കം ഞാൻ പറഞ്ഞു. പുരുഷന്മാരെ നിലയിൽ നിങ്ങൾ മക്കാമിൽ വെച്ച എണ്ണൊക്കെ ബർക്കത്തിട്ട് കൊടുത്തോളൂ, സ്ത്രീകൾക്ക് നിങ്ങൾ സ്വകാര്യത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ട് സ്ത്രീകളാൽ തന്നെ കൊടുക്കോളൂ, ഞാൻ അതിനൊന്നും തടസ്സം പറയുന്നില്ല. പക്ഷേ ഈ അന്യ പുരുഷൻ എങ്ങനെയാണ് അന്യ പെണ്ണിന്റെ തലയിൽ എണ്ണിട്ട് കൊടുക്കുന്നത്? പെണ്ണിനെ കണ്ടാൽ പുരുഷന്മാർ കണ്ണടച്ചോളണം ഖുർആൻ, പുരുഷന്മാർ സ്ത്രീകളെ കണ്ടാൽ കണ്ണടച്ചോളണം ഖുർആൻ. മുസ്ലിയാർക്ക് കണ്ണടക്കേണ്ടതില്ല എന്ന് ഏത് ഖുർആനിലാ ഉള്ളത്? ഏത് ഹദീസിലാ ഉള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ ശൈഖാരാ, എല്ലാ ശൈഖന്മാരുടെയും ശൈഖുൽ മശായിഖ്, എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം വലിയൊരു തങ്ങൾ വേറെ വരാനുണ്ടോ? ഉണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയൊരു തങ്ങൾ വരാനുണ്ടോ? അങ്ങനെ ഒരു തങ്ങൾ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ തങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മക്കളായി എന്നുള്ള ബഹുമാനാണ് സയ്യിദമാർക്ക്. സയ്യിദമാരോട് വലിയ ആദരവൊക്കെ വേണം. ഞാൻ നേരത്തെ അവിടുന്ന് ദ്വാരക്കാൻ വേണ്ടി നിൽക്കുമ്പോ, വീട്ടിൽ നിന്ന് ദ്വാരക്കാൻ വേണ്ടി നിൽക്കുമ്പോ എന്നോട് ആരോ പറഞ്ഞു, നിങ്ങൾ ആ ദ്വാരക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ 10,000 കൊല്ലം പഠിക്കാം ഒരു സയ്യിദാവെങ്കിൽ. സയ്യിദന്മാരുണ്ടാവുക, സയ്യിദന്മാരെ അത് വരക്കേണ്ടത് ഞാനല്ല, അത് തങ്ങന്മാർക്കുള്ളതാണ്. കദ്ദിമൂ ഖുറൈശ, ഖുറൈശകളെ നിങ്ങൾ മുന്നിൽ നിർത്തുള്ളൂ, അവരെയാണ് നിങ്ങൾ നേതാക്കളാക്കേണ്ടത്. അവരുണ്ടാകുമ്പോ നമ്മൾ പോയിട്ട് ദ്വാരക്കാനൊന്നും പാടില്ല. സയ്യിദന്മാർക്ക് വലിയ ബഹുമാനമാണ്, ഇല്ലാന്നല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷേ ഒരു തങ്ങക്കും റസൂലുള്ളാഹിന്റെ ബഹുമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലല്ലോ. ഇല്ല എന്നാ തങ്ങന്മാരെ മുന്നിലും പോയിട്ട് തലകുനിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. തങ്ങന്മാരെ മുന്നിലും പോയി തലയിൽ കൈവച്ച് മന്ത്രിച്ചു തരാൻ പറയണ്ട. ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട. നിങ്ങൾ വെള്ളം മന്ത്രിപ്പിച്ചോളൂ, അതുപോലെ നിങ്ങൾ മതി നൂല് മന്ത്രിപ്പിച്ചോളൂ എന്നല്ലാതെ തങ്ങളാകുമ്പോഴേക്ക് തങ്ങളെ മുന്നിൽ പോയിട്ട് തലയിൽ കൈവച്ച് മന്ത്രിച്ചു തരാൻ പറയരുത്. സ്ത്രീകളെ അങ്ങനെ അന്യപുരുഷന്റെ മുന്നിൽ തങ്ങളാണെങ്കിലും പോകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചു, എല്ലാ നിലക്കും സ്നേഹിച്ചു അല്ലേ? അവിടുത്തെ സഹാബത്ത് സ്നേഹിച്ചതുപോലെ പാവപ്പെട്ട എനിക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഇല്ല. അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും, ഓരോ നടത്തവും, ഓരോ ഇരുത്തവും, ഓരോ ചലനവും, ഓരോ സെക്കൻഡുകളും നോക്കിയിട്ട് ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തി വെച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്. എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരേ, ആ സ്വഹാബത്തിന്റെ കഥയിൽ എവിടെ എവിടെയെങ്കിലും സ്വഹാബത്ത് എഴുതി വെച്ചു, ഞങ്ങളെ ഭാര്യമാരൊക്കെ തലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചിട്ട് മന്ത്രിച്ചു തന്നു. അവിടുത്തെ കാൾ അസ്മാ എറിയുന്ന ഒരു നേതാവ് എവിടെ? അവിടുത്തെ കാൾ അറിവുള്ള തങ്ങൾ എവിടെ? അവിടുത്തെ കാൾ മഹത്വമുള്ള സയ്യിദ് എവിടെ? അവിടുത്തെ കാൾ മഹത്വമുള്ള മുസ്ലിയാരെവിടെ? അതേ സയ്യിദാണ് തങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതൊരു പെണ്ണിനെ തൊടാൻ അത് എന്തെങ്കിലും പെർമിറ്റാണെന്ന് തെറ്റിദ്ധരിച്ചുകൂടാ. അന്യ പെണ്ണിനെ നോക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അന്യ പെണ്ണിനെ നോക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭാര്യമാരൊക്കെ തൊട്ടു എന്ന് പറയുമ്പോ അതൊരു മോശമല്ലേ? അതുകൊണ്ട് ഞങ്ങൾ അത് എഴുതണ്ടെന്ന് വിചാരിച്ചു. സാഹബത്ത് എഴുതാതെ അങ്ങ് വിട്ടതാ? മുരീദന്മാര് ബഹുമാനിച്ചിട്ട് ശിഷ്യന്മാരായ സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിഷ്യന്മാരുടെ ഭാര്യമാരൊക്കെ തൊട്ട് മന്ത്രിച്ചു, തലയിൽ കൈവച്ചു, മേത്ത് കൈവച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു മോശമല്ലേ? പിൽക്കാലത്ത് അതിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടണ്ട എന്ന് വിചാരിച്ച് എഴുതാതിരുന്നതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത്? അങ്ങനെ ഒരു അനുഭവം അവർക്കുണ്ടായിട്ടില്ലേ? പിന്നെ എവിടുന്നാണ് ഇത് കിട്ടിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അതേ സ്ഥാനത്ത് നല്ല ചികിത്സ അറിയുന്നു, നല്ല ചികിത്സ അറിയാം, നല്ല ചികിത്സ അറിയാം. അങ്ങനെയുള്ള ഏതെങ്കിലും ആളുകൾ മരുന്ന് എഴുതി കൊടുക്കുന്നത് മരുന്ന് എഴുതാൻ അറിയുന്ന ആള്, അല്ലാത്തവരെ മരുന്ന് എഴുതിയിട്ട് കുടുങ്ങിപ്പോയാൽ പോലീസ് പിടിച്ചു പോകുമ്പോ മൊയിലാരെ വിളിച്ചുകൊണ്ട് കാര്യം ഉണ്ടാകൂല കേട്ടോ. നല്ല ചികിത്സ അറിയാം, പഴയ വൈദ്യരാണ്, അങ്ങനെയൊക്കെ നല്ല പരിചയമുള്ള ഒരാൾ, അയാൾ മരുന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി രോഗമൊക്കെ നോക്കി അറിയാം. അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട് ഞരമ്പ് പിടിച്ചിട്ട് രോഗം മനസ്സിലാക്കുന്ന ഡോക്ടർമാരുണ്ട്, കഴിവുള്ള നല്ല വൈദ്യന്മാരുണ്ട്. അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവരെടുക്കൽ നിങ്ങൾക്ക് ചികിത്സക്ക് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീകൾ ചികിത്സക്ക് പോകുമ്പോൾ ഒരു സ്ത്രീയെയും പെണ്ണായ ഒരു ഡോക്ടറെയും കിട്ടിയിട്ടില്ലെങ്കിലേ പുരുഷന്മാരെടുക്ക പോകാൻ പാടുള്ളൂ. എന്റെ വേദകൾക്കുന്ന പങ്കന്മാരെ, ചില ഗൈനക്കോളജിസ്റ്റായ പുരുഷന്മാരുണ്ടാകും,
അവരുടെ അടുക്കൽ പോയി ഇങ്ങനെ കിടന്നു കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരുപാട് സ്ത്രീകളായ ഗൈനക്കോളജിസ്റ്റുകളുണ്ട്, അവരുടെ അടുക്കൽ പോയി പ്രസവിക്കാൻ വേണ്ടി ശ്രമിക്കുള്ളൂ. അല്ലാതെ പുരുഷന്മാരെ മുന്നിൽ തന്നെ പോകണമെന്ന് വാശി പിടിക്കരുത്, പുരുഷനായ ഡോക്ടറെ സെലക്ട് ചെയ്യരുത്. ഒരു നിലക്കും സ്ത്രീയായ ഡോക്ടറെ കിട്ടിയിട്ടില്ലെങ്കിലേ പുരുഷന്മാരെ നോക്കേണ്ടതുള്ളൂ. ഇതൊന്നും പറയുമ്പോ മൊയ്ലിയാർ എന്തൊരു സ്ട്രോങ് ആണ്, ഇതെന്ത് ആവശ്യത്തിനാണ് ഇങ്ങനൊക്കെ പറയേണ്ട ആവശ്യം. എന്നാരും തെറ്റിദ്ധരിക്കണ്ട മുസ്ലിമേ, ഞാൻ എന്റെ വകയിൽ ഒന്നും പറയാറില്ല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. അവിടുന്ന് ഒന്ന് മന്ത്രിച്ചു കൊടുത്താൽ, ഒന്ന് തലയിൽ കൈവച്ച് കിട്ടിയാൽ മാറിക്കിട്ടാത്ത രോഗങ്ങളില്ലല്ലോ. തങ്ങളെ സദസ്സിൽ വന്നപ്പോ കൈ കൊണ്ട് തടവി കൊടുത്തപ്പോൾ കൈയിന്റെ രോഗം മാറിപ്പോയി. കൈ മുഴുവനായി ഛേദിക്കപ്പെട്ട ആള് കൈ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളോട് ഇസ്തിഗാസ ചെയ്തപ്പോ കൈ വെച്ചിട്ട് ഒന്നങ്ങ് തടവി കൊടുത്തപ്പോ മുഴുവനായി രോഗം അങ്ങ് മാറിപ്പോയി. എങ്ങനെ കൈ രണ്ടായി ഛേദിച്ചു പോയ കൈ രോഗം മാറിപ്പോയി എന്നാ ഞാൻ പറഞ്ഞത്. കുറ്റിയാടി സിറാജിൽ ഉദയുള്ള ഒരു മുദരിസ് ഞാൻ നോക്കുമ്പോ ഒരു ദിവസം ഇങ്ങനെ നടക്കുമ്പോ ചെറിയ എടങ്ങാറോടെ ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ ചെറിയ വികലാംഗം നടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഒന്നുമില്ല, രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു, ആക്സിഡന്റ് ആയിട്ട്. അന്നിട്ട കമ്പി എടുത്തതാണ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മാറിക്കോളൂ എന്നാ പറഞ്ഞത്. അപ്പോ ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടർ കമ്പി വെച്ചു, പിന്നെ കമ്പി എടുക്കാൻ പിന്നെ ഒരു ഓപ്പറേഷൻ ആണ്. ഇങ്ങനെയാണ് നമ്മളെ ദുനിയാവിന്റെ ചികിത്സ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമ്പി ഇട്ടോ ഇല്ല, കൈ അവിടെ വെച്ചിട്ട് ഒരു തടവക്ക് കൊടുക്കരുത്. ആ തടവലോട് കൂടെ എല്ലാ രോഗവും മാറിപ്പോയി. എന്തൊക്കെ രോഗങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എവിടെയെങ്കിലും പോയി മുതലെടുക്കാൻ നോക്കിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, ഏതെങ്കിലും മുസ്ലിയാരി അസ്മായിന്റെ ചികിത്സ ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്ക് അന്യപുരുഷന്റെ മുന്നിലേക്ക് ഓടിപ്പോകുന്ന സ്വഭാവം ഉണ്ടല്ലോ, അരുത് കേട്ടോ. കടന്നാൽ ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ ഏതെങ്കിലും ആളുകളെ മുന്നിൽ പോകൽ ആ സുന്നത്തിയമായ തീർന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. മക്കാമിലേക്ക് പോകുമ്പോ ഉമ്മമാരെ തലമറക്കാതെ മക്കാമിലേക്ക് പോവാണ്, ശരീരം മറക്കാതെ മക്കാമിലേക്ക് പോവാണ്. നിങ്ങൾക്ക് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കലാണ് ഉത്തമം. എന്താ കാരണം? മക്കാമിലേക്ക് പോകൽ സിയാറത്തിന് പോകൽ സുന്നത്താണ്. സുന്നത്തായ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ജനങ്ങളെ മുന്നിലൊക്കെ ഭംഗി പ്രദർശിപ്പിച്ചിട്ട് ഹറാം ചെയ്താൽ അതിന് കുറ്റക്കാരാണ് കേട്ടോ. സുന്നത്ത് ചെയ്യാൻ വേണ്ടി ഹറാം ചെയ്യുന്ന വിഡ്ഢികളായി പോകരുത്. സുന്നത്താണ് സിയാറത്ത്. ആ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് മുഖം മറക്കാതെ ശരീരം മറക്കാതെ പുറത്തേക്ക് പോയിട്ട് ഹറാം ചെയ്യുന്ന പെണ്ണായി അത് പതിക്കരുതേ. ഉമ്മൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികള്, സ്ത്രീകൾ വന്നില്ലെങ്കിൽ നേർച്ച പൈസ കുറയുമെന്ന് വേദാറാകണ്ട. എല്ലാ കമ്മിറ്റിക്കും പൈസ തരേണ്ടവൻ അല്ലാഹുവാണ്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരേണ്ടവൻ അല്ലാഹുവാണ്. ഇവിടെയുള്ള ഉറൂസ് കമ്മിറ്റിക്കാരെ കുറിച്ചല്ലോ ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ളവർക്ക് നല്ല തവക്കുലുള്ളവരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. സുന്നത്തിയമായത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ സമ്പത്ത് ജമാഅത്തല്ല, കുറെ ആവശ്യമില്ലാത്ത തിന്മകൾക്ക് പ്രചാരണം നടത്തലല്ല, ആവശ്യമില്ലാത്ത തോന്നിവാസങ്ങൾക്ക് അംഗീകാരം കൊടുക്കലല്ല, ആവശ്യമില്ലാത്ത ദീന് പഠിപ്പിക്കാത്ത കാര്യങ്ങൾക്ക് ശരി വെച്ചു കൊടുക്കലല്ല. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു, ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള റൗളാ ശരീഫ്, ഏറ്റവും മഹത്വമുള്ള റൗളാ ശരീഫ്, ഖബർ ശരീഫ്, അദാര ഖബറാ റൗളത്തുൻ മിൻ റിയാദുൽ ജന്ന, സ്വർഗ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണ് എന്ന് പറഞ്ഞ, സ്വർഗത്തിന്റെ ഒരു പൂന്തോപ്പാണെന്ന് പഠിപ്പിച്ച മദീനയിലെ റൗളാ ശരീഫില്ലേ, മക്കബറയേക്കാൾ ബഹുമാനമുള്ളൊരു മക്കബറ ലോകത്ത് വേറെ പറയാനില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദാ ശരീഫിൽ നീ സിയാറത്തിന് പോയാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് ആർക്കും വെറുപ്പ് പിടിക്കണ്ട, നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന് മറ്റഭിപ്രായം പറയാനുണ്ടില്ല, നീ പറയുന്നില്ല. നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിട്ടേ. നിന്റെ പുറം കൊണ്ടുപോയി ചുമരിനോട് ചാടി വെക്കണ്ട, നിന്റെ വയറ് കൊണ്ടുപോയി റൗദാ ശരീഫിനോട് ചാരി വെക്കണ്ട, അത് അദബ് കേടാണ്. റൗദാ
ഷെരീഫിൽ പോയാൽ അതോടവിടെ നിൽക്കണം. റൗദാ ഷെരീഫിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുവാജഹത്തായി നിൽക്കുന്നത് പോലെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെ നിന്നിട്ട് നീ പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത്, അവിടെയുള്ള വസ്തുക്കളും അതുപോലെ ചാരിവെക്കലും ചുംബിക്കലും ഒക്കെ കറാഹത്താണ് എന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. എന്നാ ചില പണ്ഡിതന്മാർ തബറുക്കിന് വേണ്ടി അവിടെയുള്ള വസ്തുക്കൾ എടുത്ത് ചുംബിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞവരും ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മക്കാദുകളിലേക്ക് പോയി സുജൂദ് ചെയ്യുന്നതിന്റെ വിധി പറയുമ്പോൾ ഹറാമി എന്ന് പറയാത്ത ഒരു ഇമാമീങ്ങളും ഇല്ല. മക്കബറയിൽ കിടക്കുന്നവർക്ക് ആദരവിനെ അർഹതയുള്ളൂ, ആരാധനക്ക് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബിന്റെ ദിക്റിലേക്ക് ഞാൻ മടങ്ങണം, നിങ്ങൾ മടങ്ങണം. ആ റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ഞാൻ മടങ്ങണം, നിങ്ങൾ മടങ്ങണം. ഈ മനുഷ്യൻ യഹൂദിയായ മനുഷ്യൻ വിവാഹം നദിയെ കഴിക്കണമെന്ന് ആശിച്ച പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് പുതിയ ആപ്പിളമാരും നിലനിന്ന് കിട്ടിയില്ല, മൂന്നാളും മരിച്ചുപോയി. നാലാമത്തെ ഇയാളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോ അതാ ഇബിലീസ് വരുന്നു. ഇബിലീസ് വന്നിട്ട് ഇയാളോട് പറയുന്നു, നിന്റെ ഭാര്യനെ നിനക്ക് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? മൂന്നാള് മരിച്ചതുപോലെ നാലാമത്തവനായി നിനക്കും മരിക്കാം. അവളെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് തീരുമാനമില്ല. അങ്ങനെ ഉണ്ടല്ലോ ശൈത്താൻ കൂടി പോകുന്ന ചില സ്ത്രീകൾ. അല്ലാഹു കാത്തിരിക്കട്ടെ. ഈ സ്ത്രീ വിടൂല, സ്ത്രീനെ വിടൂല എന്നാണ് ഇബിലീസിന്റെ തീരുമാനം. ഈമാനുള്ള വിശ്വാസികളെ, അങ്ങനെ ഇബിലീസ് പറഞ്ഞപ്പോ ഇവര് രണ്ടാളും മധ്യസ്ഥായി. എന്താണ് മധ്യസ്ഥം? രണ്ടാളും തമ്മിൽ തീരുമാനമായി. എന്താ തീരുമാനം? രാത്രിയിൽ ഇയാക്കും പകലിൽ അയാക്കും ആയിരിക്കും ഇബിലീസിനു ഈ ഭാര്യനെ കൊടുക്കാന്ന് വാക്ക് പറഞ്ഞു. ഇമാം ഖല്യൂബി റഹിമഹുള്ള അവിടുത്തെ കിതാബിൽ പറഞ്ഞ സംഭവമാണ്. ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. നീണ്ട ചരിത്രമാണ്, ഞാനിപ്പൊ ചുരുക്കി പറയുന്നില്ല. അങ്ങനെ ഷൈത്താനിന്റെ കൂടെ ഈ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ മലക്കുകളിൽ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അസീം ഈ ദിക്ര ചൊല്ലിയതിന്റെ കാരണത്താൽ ഈ ഷൈത്താനിന് കടക്കാൻ കഴിയാത്ത പല കമാടങ്ങളും കണ്ടപ്പോ ഇബ്ലീസ് പറയുന്നു, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അസീം ഈ ദിക്ര പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാർത്ഥതയോടെ പറഞ്ഞാൽ ഒരു ഇബ്ലീസിനും ആ കവാടം കടക്കാൻ കഴിയൂല. വീടിന്റെ ചുമരിന്റെ മേലെ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോ ഭക്ഷണം കഴിച്ചിറങ്ങുന്ന സമയത്ത് ഒരു വീട്ടിന്റെ മേലെ ഒരു നോട്ടീസ് കണ്ടു, ആർക്കും പ്രവേശനമില്ല എന്നാണ് എഴുതി വെച്ചത്. ഇത് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ വീട്ടിലും ചിലപ്പോ സമരത്തിന്റെ മുറയായി എഴുതി വെച്ചിട്ടുണ്ടാകാം. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, സമരത്തിന്റെ ഭാഗങ്ങളൊക്കെ നടക്കണം, അത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. എന്നാ മുസ്ലിമേ ഒരു കാവലായ ഒരു വാക്ക് പറയട്ടെ, അത്തരം ആളുകൾ വീട്ടിൽ കടന്നു വരുമ്പോൾ കേൾക്കുന്ന വിധത്തിൽ അങ്ങ് ചൊല്ലിക്കോ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് ഇല്ലാ അലിയുൽ അദീം. ഉമ്മമാരെ, കളവ് നടത്താൻ വരുന്ന കള്ളന്മാര് ഒരു പുരുഷന്മാര് പോലും വീട്ടിലില്ലാത്ത സമയത്ത്, വീട്ടിൽ കടന്നു വന്നിട്ട് പേടിക്കുന്ന സമയത്ത് ഭയപ്പെടേണ്ടതില്ല. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം ഈ ദിക്ര നിറച്ചു വെച്ച വീടാക്കിക്കോ, ഇത് ചൊല്ലിക്കോ, കാവല് കിട്ടാനത് കാരണമായി പോയി. ഇരിക്കട്ടെ, ഞാനിപ്പോ വിശദമായി കിടക്കുന്നില്ല. വീട്ടിന്റെ വാതിലുകൾ ആരും കടക്കാത്ത വിധത്തിൽ അടച്ചു വെക്കളും. അതെങ്ങനെയാ? ഗോദറേജിന്റെ പൂട്ട് വെച്ച് പൂട്ടണം എന്നാണോ പറഞ്ഞത്? അല്ല, പൂട്ടിയില്ലെങ്കിലും ഒരാൾക്കും വീട്ടിൽ കയറാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ വാതിലടച്ചു വെച്ചു. എങ്ങനെയാ അടക്കേണ്ടത് എന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅലല്ലാഹി തവക്കൽതു വഅലാ മില്ലത്തി റസൂലില്ലാഹ് ബിസ്മി ചൊല്ലിയിട്ട് അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം പ്രതീക്ഷിച്ച് അവിടുത്തെ പേരും ചൊല്ലിയിട്ട് വാതിലടച്ചു വെച്ചു. ഒരു കള്ളനും നിങ്ങളെ വസ്തുക്കൾ കട്ടെടുത്തു പോകാൻ കഴിയൂല. ഉമ്മമാരെ, വാതിൽ
തുറന്നു വെച്ച് കിടക്കണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അതുകൊണ്ടല്ലേ ഞാനിപ്പോ വിശദമായി കിടക്കുന്നില്ല. കടന്നാൽ ഒരുപാട് പറയാനുണ്ട്. പാത്രത്തിന്റെ മേലെ നിങ്ങൾ എപ്പോഴും മൂടിയിട്ട് വെക്കണം. ആ വെക്കുന്ന വസ്തുക്കൾ പാത്രം മുഴുവനായി മൂടാനുള്ളതില്ലെങ്കിൽ ഒരു കോല് പോലെയുള്ള വസ്തുക്കളെങ്കിലും നിങ്ങൾ മറക്ക് വേണ്ടി വെക്കണേ. പ്രാണികൾ വീഴാതിരിക്കാൻ കോല് പോലെയുള്ള വസ്തുക്കൾ വെച്ചാ മതിയാകൂല. എന്നാലും അവിടെ ഒരു ആദാവിന് വേണ്ടി വെക്കേണ്ടത് വെക്കണം. മുടിയായിട്ടൊരു ബടിയെങ്കിലും വെക്കണമെന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാ? വീടിന്റെ വാതിലുകൾ അടച്ചു വെക്കാൻ വേണ്ടി പഠിപ്പിക്കാനാണ്. ഇതുപോലെയുള്ള വസ്തുക്കൾ അടച്ചു വെക്കേണ്ടത് അടച്ചിട്ട് തന്നെ വെക്കണമെന്ന് പറയാനാണ്. മൂടി വെക്കേണ്ടത് മൂടി വെക്കുക തന്നെയാണ്. എന്റെ വയത് കേൾക്കുന്ന പങ്കന്മാരെ, നിങ്ങളെ ശരീരം നിങ്ങൾ മറച്ചു വെക്കണം. അത് മറ്റുള്ളവനെ കാണിക്കാനുള്ളതല്ല. നിങ്ങളെ ശരീരം കാണിക്കേണ്ടത് നിങ്ങളെ ഭർത്താവിനാണ്. ആ ഭർത്താവിന്റെ മുന്നിൽ സൗന്ദര്യ പ്രദർശനം നടത്തുള്ളൂ. നാട്ടുകാരെ മുന്നിൽ കല്യാണത്തിന്റെ ദിവസം ഒരേപോലെയുള്ള പച്ചയും നീലയും ചുവപ്പൊക്കെ ധരിച്ചിട്ട് ജനങ്ങളെ മുന്നിൽ നിന്റെ ഷോ ഓഫ് ഉണ്ടല്ലോ. അത് കൈവരിക്കണേ ഉമാ. കാസർഗോഡ് ഭാഗത്ത്, ഇത് കാസർഗോഡ് ജില്ലയല്ലേ, കാസർഗോഡ് ഭാഗത്തൊന്നും ഇല്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. കല്യാണം വന്നാൽ എല്ലാവർക്കും ചോന്ന പ്രാവാകണം, പിന്നെ മഞ്ഞപ്രാവാകണം, ഓരോ കല്യാണത്തിനും ഓരോ കളറാകണം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ സ്ത്രീകളെ പരിഷ്കാരം. എവിടുന്ന് കിട്ടിയതാണ്? നിസ്കാരിക്കാൻ വേണ്ടി അള്ളാന്റെ മുമ്പിൽ വെക്കുമ്പോ ഒരു നിസ്കാരക്കുപ്പായുണ്ട്, 10 കൊല്ലം മുമ്പ് വാങ്ങിയത്. അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അലക്കാൻ പോലും മടിയാണ്. അത് കളറൊന്നും മാറ്റണ്ട, അതൊന്ന് അലക്കി തരാന് അതിന് സമയം ഉണ്ടാകൂല. ആത്മീയമായി നമ്മൾ വളരെ പിറകിൽ. അതേ സ്ഥാനത്തോ കല്യാണം വരുമ്പോ അതിന് മഞ്ഞ വേണം. അവള് മഞ്ഞക്കിളിയാണെങ്കിൽ ഞാനും മഞ്ഞക്കിളി, അവള് ചോന്ന കിളിയാണെങ്കിൽ ഞാനും ചോന്ന കിളി. ഇങ്ങനെ കുപ്പായത്തിന്റെ കളറ് നോക്കി നടക്കുന്ന ചില സ്ത്രീകള്, പുരുഷന്മാരെ കൂട്ടത്തിലൂടെ അങ്ങനെ ചില ആളുകള്, ബാപ്പമാരെ വരുമാനം നോക്കൂല. കൂട്ടുകാരന്റെ കുപ്പായത്തിന്റെ നിറം പോലെ കൂട്ടുകാരന്റെ കല്യാണത്തിന് വേണം. ചെറുപ്പക്കാരെ ഓരോരുത്തന്റെ സമ്പത്തിന്റെ വതി കണക്കനുസരിച്ചായിരിക്കണം അവന്റെ വസ്ത്രധാരണ. മറ്റുള്ളവന്റെ കുപ്പായം നോക്കിയിട്ട് കുപ്പായം ധരിച്ചാൽ പാപ്പ കടക്കാരനായി പോയിട്ട് പാപ്പാന്റെ മയ്യത്തും വെച്ചിട്ട് കടം ആരേറ്റെടുക്കൂ എന്ന് ചോദിക്കുമ്പോ വേരള് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. കടം എന്ന് പറയുന്നത് വലിയ ഭാരമാ. അതുകൊണ്ടാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ വലിയ ഇരുമ്പിന്റെ ദണ്ഡുകൾ എടുത്തിട്ട് എന്റെ ശരീരത്തിൽ ചുമന്നു നോക്കി, അതിനേക്കാൾ എനിക്ക് വലിയ ഭാരമായി തോന്നിയത് അദ്ദേഹം അൽ ഖറദു, അത് കടമാണ് ജനങ്ങളെ. ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ്. ഇപ്പൊ കുട്ടികള് അപ്പമാരോട് വന്നിട്ട് കുപ്പായം വേണമെന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് പറയാൻ പേടിയാണ്. എന്താ കാരണം? എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്കത് വാങ്ങിച്ചെന്ന് ചങ്ങായിണ്ട്, ഞാൻ അവന്റെ കൂടെ അമ്പലത്തിൽ പോയിട്ട് അങ്ങ് ചെയ്തോളാം വിവാഹം എന്ന് പറയുന്ന പെൺകുട്ടികളുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ ബാപ്പമാരെ ഇത്തരം ഭീഷണി പെടുത്തരുത്, ബാപ്പമാരെ പേടിപ്പിക്കരുത്, ആവശ്യമില്ലാത്തത് ചോദിച്ചിട്ട് കുപ്പായം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ചെറുപ്പക്കാരികളെ മൊബൈൽ ഫോണ് ചോദിക്കുമ്പോ വിലപിടിപ്പുള്ള എല്ലാ തോന്നിവാസത്തിനും പറ്റുന്ന മൊബൈൽ ചോദിച്ച് വാങ്ങരുത്. ബാപ്പ തന്നാലും വാങ്ങരുത്. ബാപ്പനോട് പറയണം വിവാഹമൊക്കെ കഴിഞ്ഞിട്ടൊരു നല്ല ഭർത്താവൊക്കെ വരട്ടെ, ആ ഭർത്താവ് എനിക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരും. ഇപ്പൊ എനിക്ക് എന്തിനാ മൊബൈൽ എന്ന് ചോദിക്കുന്ന പെങ്ങളായി നമ്മള് മാറണേ പെങ്ങളേ. എന്റെ ദീന് വാപ്പ നോക്കൂല, നിന്റെ ദീന് വാപ്പ നോക്കൂല. എന്റെ കബറിലൊരു വാപ്പ വരൂല, നിന്റെ കബറിലൊരു വാപ്പയും വരൂല, ഒരു ഉമ്മയും വരൂല, ഒരു മക്കളും വരൂല, ഒരു സുഹൃത്തുക്കളും വരൂല, ഒരു സഹപാഠികളും വരൂല, ഒരു സഹചാരികളും വരൂല, ഒരു സഹപ്രവർത്തകരും വരൂ. ഏത് കളറുള്ള വസ്ത്രം ധരിപ്പിച്ച് ആളുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിൽ ഇറങ്ങിയപ്പോഴും വീട്ടിന്റെ പടിയിറങ്ങുമ്പോൾ വെള്ളക്കുപ്പായമായ നിസ്കാര കുപ്പായത്തിൽ പൊതിഞ്ഞിട്ടല്ലാതെ, 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ടല്ലാതെ ഒരു മനുഷ്യനെയും വീടിന്റെ പടിയിറക്കൂല. എന്റെ ചെറുപ്പക്കാരെ നേറ്റിരുന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് അടുത്തേക്ക് വന്നു, എല്ലാവരും ഒന്ന് മജ്ലിസിലേക്ക് എടുത്തു വന്നു. പ്രായം ചെന്ന ഉപ്പാപ്പമാരവിടെ ഇരുന്നു, അല്പസമയം മതി ഞാൻ പ്രസംഗിച്ചങ്ങ് നിർത്തും. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, കളറിനാകുന്ന കളറ് മുഴുവനും ചോദിച്ചിട്ട് ആ കളറിനൊപ്പിച്ച വസ്ത്രം വാങ്ങിച്ചു തന്ന വാപ്പയില്ലേ, ആ കളറൊപ്പിച്ച് വാങ്ങിച്ചു തന്ന ഉമ്മയില്ലേ, ബാപ്പന്റെ മുമ്പിൽ റെക്കമെന്റ് ചെയ്ത പെങ്ങളില്ലേ, ബാപ്പാന്റെ മുന്നിൽ റെക്കമെന്റ് ചെയ്ത
ആങ്ങളമാരില്ലേ, ബാപ്പാന്റെ മുന്നിൽ റെക്കമെന്റ് ചെയ്ത കൂട്ടുകാരികളില്ലേ, ബാപ്പാന്റെ മുന്നിൽ റെക്കമെന്റ് ചെയ്ത സ്വന്തം പൊന്നുമ്മയില്ലേ, ഈ ഉമ്മ കൂടെ വരാനില്ല, ഈ വാപ്പ കൂടെ വരാനില്ല, ഒരാളും കൂടെ വരാനില്ല. ഈ ആയിരം ദേവി 21 നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ട നാട് ഫുജാഅത്തുൽ മൗത്ത്, മരണം അധികരിച്ച് വരൽ കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാഴ്ച മുമ്പ് ഞാനും എന്റെ വാപ്പയും ഞങ്ങൾ വിദേശ രാജ്യത്ത് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ വളരെ ചുരുങ്ങിയ സമയത്തിനിടയിൽ എത്ര ആളുകളാ വിളിച്ചത് എന്നറിയോ? എന്തിനാ വിളിച്ചത് എന്നറിയോ? ക്യാൻസർ രോഗം പറഞ്ഞു ദുആ ചെയ്യാനാ. ഒരൊറ്റ ദിവസം 7 കൂടുതൽ ആളുകൾ അന്ന് ക്യാൻസർ രോഗം പറഞ്ഞു ദുആ ചെയ്യാൻ ഈ പാവപ്പെട്ട മുതല്ലിമിന്റെ വാപ്പനോട് വസീത് ചെയ്യുന്നത്. ഈ മുതല്ലിമായ ഞാൻ തന്നെ എന്റെ ചെവിട് കൊണ്ട് ഒരു ദിവസം കേട്ടതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു സദസ്സിലും വയത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ ക്യാൻസർ രോഗം പറയാത്ത സദസ്സുകളില്ല. 30 കഴിഞ്ഞ ഉമ്മാക്ക് ക്യാൻസർ രോഗം റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. 2 ചെറിയ കുട്ടിക്ക് ക്യാൻസർ രോഗം റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ജനിച്ചു വീണ കുട്ടി കഴിഞ്ഞിട്ടൊരു 10 കഴിഞ്ഞിട്ടുള്ളൂ, 2 തകരാറില്ല. വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ കിഡ്നിയുടെ അവധി അറിയൂല, നിങ്ങളെ കിഡ്നിയുടെ അവധി അറിയൂല, നിങ്ങളെ ബാപ്പന്റെ കിഡ്നിയുടെ അവധി അറിയൂല, നിങ്ങളെ കുടുംബങ്ങളെ കിഡ്നിയുടെ അവധി അറിയൂല. എവിടെയാ രോഗങ്ങൾ കാത്തിരിക്കുന്നത് എന്നറിയൂല. ഇന്നലെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഉമ്മ എന്നോട് കൈപിടിച്ച് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ ഇതൊന്നും നിലനിൽക്കില്ലെന്നത് ഉറപ്പാണ്. ബാപ്പനോടൊരു പെണ്ണ് ദുആ ചെയ്യാൻ പറഞ്ഞു പോലും, ഉമ്മനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പോലും ഒരു പെണ്ണ്. എന്തിനാ ദുആ ചെയ്യാൻ പറഞ്ഞത് എന്നറിയോ? കയ്യിൽ 2000 എന്ന പണം മുഴുവനും കൊണ്ടുപോയി ഒരു ബിസിനസ് സാമ്രാജ്യത്തിൽ ഇറക്കി. അൽഹംദുലില്ലാഹ്, ഒരൊറ്റ മാസവും മുടങ്ങാതെ 25,000 രൂപ വരുമാനമാ. 25,000 രൂപ വരുമാനം വരുമ്പോ ഈ പെണ്ണ് ചിന്തിച്ചു, എന്റെ വസ്ത്രങ്ങൾ ഓരോ ദിവസം മാറി വരണം, ഭർത്താവിനോട് ആവശ്യപ്പെടേണ്ടതില്ലല്ലോ, മറ്റുള്ളവരെ സഹായം വേണ്ടതില്ലല്ലോ, സ്വന്തം പൊന്ന് വിറ്റിട്ട് കിട്ടുന്ന പണമല്ലേ, കിട്ടുന്നതൊക്കെയും ഇങ്ങനെ അധികരിപ്പിച്ച് അധികരിപ്പിച്ച് കൂട്ടുന്നതിന് പകരം വാങ്ങിയിട്ട് ദുന്യാവ് വാങ്ങിയിട്ട് സമ്പാദിച്ചൊരു പെണ്ണ്. ഈ പെണ്ണ് ഉമ്മനോട് പറഞ്ഞു പോലും. പെട്ടെന്ന് അതാ ഒരു ഫോൺ കോള്, അതേ ബിസിനസ് സാമ്രാജ്യം മുഴുവനും പൊട്ടി തകർന്നു പോയി, ഇനി അവിടെ നിന്ന് 5 വരാനില്ല. മുഴുവനും തകർന്നു പോയി ആ ഫോൺ കോള്. ഈ പെണ്ണുമ്മാനോട് പറഞ്ഞു പോലും, പൊന്നും പോയി പണവും പോയി, ഇനി എന്ത് ചെയ്യാനാ? വല്ലാത്ത വിഷമത്തിൽ അത് ആരക്കണം എന്ന് പറഞ്ഞു പോലും. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ട് വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. ജീവിക്കുന്ന കാലത്ത് റബ്ബിനെ ഭയന്ന് ജീവിക്കണം, ജീവിക്കുന്ന കാലത്ത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കണം. അങ്ങനെ ജീവിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്, സുന്നത്തെ മായത്തിന് വലിയ തെളിവുകൾ സമ്മാനിച്ച മഹാന, ഏകദേശം 1600 കൊല്ലം മുമ്പ് ജീവിച്ച മഹാന ഇമാമുന സുയൂത്തി റഹിമഹുല്ലാഹ്, സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തെളിവുകളാകുന്ന തെളിവുകൾ മുഴുവനും നിരത്തുമ്പോ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ തെളിവുകളാ കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് കാണിച്ചു തന്ന തെളിവുകളാ പറയുന്നത്. എന്താ കാരണം എന്നറിയോ? സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ആ നിലക്കും ഇൽമിൽ വലിയ അഗാധമായ പാണ്ഡിത്യമുള്ള മഹാന, സുന്നത്തെ ജമാഅത്തിന് വലിയ കെട്ടുറപ്പ് നൽകിയ മഹാന ഇമാമുന സുയൂത്തി റഹിമഹുല്ലാഹ്. എന്നൊരു പ്രദേശമുണ്ട് ഈജിപ്തില്, ആ ഉസിയൂത്തുകാരനാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു. മറവിട്ട് കിടക്കുന്നത് ഖൈറോയിലാണ്, ഈജിപ്ത് അൽഅസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ് പഠനം നടത്തിയത്. ആ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ജീവിതത്തിൽ വലിയ കറാമത്തുകൾ കണ്ട മഹാന ഇമാമുന സുയൂത്തി റഹിമഹുല്ലാഹ്. ആ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഇത്ര വലിയ ആദരവ് കിട്ടാനുള്ള കാരണം എന്താണ്? സുന്നത്തെ ജമാഅത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു മഹാനായ ഇമാമുന സുയൂത്തി റഹിമഹുല്ലാഹ്. ഞാൻ എന്റെ ഒരു സഹോദരനുണ്ട്, ഈജിപ്തിൽ പഠിക്കുന്ന ഒരു സഹോദരൻ, ഇപ്പോഴും ഈജിപ്തിൽ അൽഅസ്ഹറിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷഹീർ സഖാഫി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ട് എനിക്ക്. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ
എല്ലാ കിതാബും വേണം എനിക്ക്, എന്തൊക്കെ കിതാബുണ്ട് ആ കിതാബൊക്കെ വേണം. അവൻ ഓരോ ദിവസവും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കിതാബുണ്ട്, ഇങ്ങനെ ഒരു കിതാബുണ്ട്. എത്ര പഠനം നടത്തിയിട്ട് സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾ പറഞ്ഞു തന്നിട്ട് തീരുന്നില്ല, വാങ്ങിയിട്ട് തീരുന്നില്ല എന്നല്ല, പറഞ്ഞു തന്നിട്ട് തീരുന്നില്ല. വളരെ ചുരുങ്ങിയ കാലേ ജീവിച്ചിട്ടുള്ളൂ. ജീവിക്കുന്ന കാലത്ത് ദീനിനു വേണ്ടി ചെയ്തു വെച്ച സേവനവും എത്ര വലിയ സേവനമാണ്. തഫ്സീറിന്റെ മേഖലയിലുണ്ട്, ഹദീസിന്റെ മേഖലയിലുണ്ട്, എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട് മഹാനായ ഇമാമുന സുയൂത്തി റഹിമഹുല്ലാഹ്. ആ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കാണാം. മഹാനായ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യനുണ്ട് മുഹമ്മദ് ഇബ്നു അലി അൽഹിബാൽ റഹിമഹുല്ലാഹ്. അവിടുത്തെ ശിഷ്യൻ പറയാണ്, മഹാനായ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, അതെ നമുക്കൊന്ന് ദുആയെ പോയി സിയാറത്ത് ചെയ്യണം. ആരെ? മഹാനായ ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും സിയാറത്ത് ചെയ്യണം. മഹാനായ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട് ഈജിപ്തിൽ. മഹാനായ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യണം. ഈജിപ്തിൽ അൽഅസ്ഹറിന്റെ പരിസരത്ത്, കൈറോ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്താണ് ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറ്. ആ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യണം. മഹാനായ ഇമാം സുയൂത്തി റഹിമഹുള്ള പറയാണ്, എന്താ കാരണം? ഒരു പണ്ഡിതൻ ഇമാം സുയൂത്തി മഹാനായ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചില അഭിപ്രായ ഭിന്നതകൾ കണ്ടപ്പോ, അഭിപ്രായങ്ങൾ കണ്ടപ്പോ, അഭിപ്രായത്തിൽ ചെറിയൊരു ഭിന്നത വന്നപ്പോ, മഹാനായ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് തരംതാഴ്ത്താൻ വേണ്ടിയുള്ള ചില പ്രയോഗങ്ങൾ നടത്തിക്കളഞ്ഞു. അത് കണ്ടപ്പോ മഹാനായ ഇമാം സുയൂത്തി റഹിമഹുള്ള മഹാനവറുകളുടെ ഖബറൊന്ന് സിയാർത്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതേ സൂട്ടുകാരനായ ഖാദിമിന്റെ കയ്യും പിടിച്ച് മഹാനായ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിലേക്ക് പോയി. മക്ബറയിലേക്ക് എത്തുന്ന സമയം ഏകദേശം നട്ടുച്ച സമയമാണ്. അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്, അവിടെ ഒരു കൊള്ളിയുണ്ട്, ആ കൊള്ളിയോട് കുന്തം കുന്തത്തിനോട് സമമാകുന്ന വിധത്തിൽ ഇങ്ങനെ നിഴലി വരുന്നത് കണ്ടപ്പോഴാണ് മഹാനായ ഇമാം സുയൂത്തി റഹിമഹുള്ള അവിടെ എത്തിയത് എന്ന് ചരിത്രത്തിൽ കാണാം. ഏകദേശം ഉച്ച സമയത്ത്, നേരം വെളുത്തൊരു ഉച്ചയാകുന്ന സമയത്താണ് സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ശിഷ്യനും അവിടെ എത്തുന്നത്. അവിടെ എത്തിയിട്ട് മഹാനവറുകൾ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരനായ ശിഷ്യന്റെ ഖാദിമിന്റെ കൈപിടിച്ചിട്ട് ഇമാം സുയൂത്തി റഹിമഹുള്ള ചോദിച്ചു, മോനെ ഒന്ന് കഅബത്തിന്റെ അടുക്കൽ പോയി വന്നാലോ? ലോഹറ് നിസ്കരിച്ചത് ഇവിടെയല്ലേ? അസർ നിസ്കാരം കഅബത്തിന്റെ അടുക്കലാക്കിയാലോ? ഇന്നത് പറഞ്ഞാൽ ചിലപ്പം വലിയ അത്ഭുതമായിട്ട് തോന്നൂല. കാരണം ഈജിപ്തിൽ നിന്ന് ഒന്ന് അതേ കഅബത്തിന്റെ അടുക്കലേക്ക് പോകണമെന്ന് തീരുമാനിച്ചാൽ ഫ്ലൈറ്റിൽ ഒരു മണിക്കൂർ യാത്ര മതി, അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ യാത്ര മതി. അങ്ങനെ പുറപ്പെട്ടാൽ അസറിന്റെ സമയം തീരുന്നതിന്റെ മുമ്പ് ഒരാൾക്ക് എത്തണമെന്ന് കരുതിയാൽ എത്താൻ കഴിയും. അങ്ങനെ ഫ്ലൈറ്റുള്ളൊരു കാലമല്ല ഇന്നത്തെ സംവിധാനങ്ങളുള്ള കാലമല്ല. ഈ ശിഷ്യൻ പറയും, ഒരു സൗകര്യവും യാത്രാ സൗകര്യവും ഇല്ലാത്ത കാലത്ത് എന്നോട് ചോദിക്കുകയാണ് അസർ നിസ്കരിക്കാൻ വേണ്ടി എവിടെ പോയാലോ? എവിടെ പോയാലോ എന്നാ ചോദിച്ചത്? അള്ളാഹുവിന്റെ ഏറ്റവും ആദ്യത്തെ ഭവനം, ആദ്യത്തെ വീട്, ആ കഅബത്തിന്റെ അടുക്കൽ പോയിട്ട് നിസ്കരിക്കുക എന്നല്ലേ ചോദിച്ചത്? എന്ത് പറയാനാ? എന്റെ വയൽ കേൾക്കുന്ന ഉപ്പമാരെ, കഅബത്തിന്റെ അടുക്കൽ എത്താൻ നല്ല ആശ വേണം, നല്ല ആഗ്രഹം വേണം. മുമ്പ് കാലങ്ങളിലൊക്കെ അങ്ങനെ ആശിച്ച് 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 പണം ഇങ്ങനെ സ്വരൂപിച്ച് 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 വെച്ച് നടന്നിട്ടും അല്ലാതെയൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ കഅബത്തിന്റെ അടുക്കലേക്ക് പോകാറുള്ളത്, ഹജ്ജിന് പോകാറുള്ളത്, ഉംറക്ക് പോകാറുള്ളത്. ഉംറ എന്ന് പറയുന്ന പരിപാടി തന്നെ ഹജ്ജിന് പോകുന്ന സമയത്തല്ലാതൊരു ഉംറ. നമ്മളെ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ ഉംറക്ക് മാത്രമായിട്ട് പോകുന്നൊരു കാലം, അങ്ങനെ ഒരു കാലം തന്നെ ഇല്ലായിരുന്നു എന്ന് പറയാ. നിലക്ക് വളരെ ചുരുക്കമായിരുന്നു. ഇന്ന് ഉംറക്ക് പാക്കേജുകളാണ്, ടൂറിന്റെ പാക്കേജുകളാണ്, നിറഞ്ഞു നിൽക്കുന്ന യാത്രകളാണ്. ഉംറക്ക് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഉംറക്ക് പോക്കൊരു ടൂറായി കാണരുത്. ഇത് അല്ലാഹുവിന്റെ ആദ്യത്തെ വീടാണ്. ഈ ബോധത്തോടെ പോകണം,
ഈ ഒരു ചിന്തയോടെ പോകണം, ഈ ഒരു ആലോചനയോടെ പോകണം. അവിടെ എത്തിയിട്ട് എങ്ങനെയെങ്കിലും ഒരു സെൽഫി എടുത്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്നല്ല ചിന്തിക്കേണ്ടത്. അവിടെ എത്തിയിട്ട് ഒരു ചിത്രം എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ചോ കഅബത്തിന്റെ മുന്നിലെത്തിയിട്ട് എന്റെ മനസ്സിൽ പതിയണം. എന്ത് പതിയണം? എന്റെ റബ്ബാകുന്ന റബ്ബിന്റെ ആദ്യത്തെ വീടാണ് ഈ വീട്. ഇവിടെ വെച്ച് എന്ത് ദ്വാ ചെയ്താലും എനിക്ക് ഇജാബത്ത് തന്നെ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ വെച്ച് ചോദിക്കണം, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ വെച്ച് നേടണം. ആ റബ്ബിന്റെ തൃപ്തിയാണ് ഏറ്റവും വലിയ ആവശ്യം. അത് കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകില്ലെന്ന് നിയ്യത്തോടെ പോകണം, ആ ഒരു ആലോചനയോടെ പോകണം. അല്ലാതെ അവിടെ എത്തിയാൽ ഒരു ഫോട്ടോ കിട്ടിയാൽ അത് പോസ്റ്റ് ചെയ്യാമായിരുന്നു, ഒരു ഫോട്ടോ കിട്ടിയ നാലാളുകൾക്ക് അയച്ചു കൊടുക്കാമായിരുന്നു. ഇത് ചിന്തിച്ച് കഅബത്തിന്റെ അടുക്കലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി കൂടാ. അല്ലാഹുവിന്റെ ഭവനമാണെന്ന ബോധത്തോടെ പോകണം. അവിടെ എത്തുമ്പോ ആദരവോടെ നിൽക്കണം, ബഹുമാനത്തോടെ നിൽക്കണം. സർവ ആദരവുകളും നൽകിയിട്ട് ആ റബ്ബിന്റെ ദർബാറിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. കഅബത്തിന്റെ മുന്നിലെത്തിയാൽ പല നാട്ടുകാരും ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ടാകാം. അവരെ മുഖം നോക്കിയിട്ട് ഇതേത് നാട്ടുകാരനാ, ഇത് ഏഷ്യക്കാരനാണോ, ആഫ്രിക്കക്കാരനാണോ, മറ്റേതെങ്കിലും ഭൂഖണ്ഡക്കാരനാണോ, ഇത് ചിന്തിക്കാനാകരുത്. നമ്മുടെ യാത്ര അവിടെ എത്തിയാൽ ഓരോ സെക്കൻഡും ചെലവഴിക്കളും, ആ കഅബത്തിലേക്കും നിന്റെ കണ്ണിന്റെ നോട്ടത്തെ ചെലവഴിക്കളും. ആ നോട്ടം സുന്നത്താ, കഅബത്തിലേക്ക് നോക്കിയിട്ടുള്ള നോട്ടത്തിലുള്ള ദുആ വലിയ ഇജാബത്തുള്ള ദുആയാണ്. ഒരു വട്ടം നോക്കലല്ല, പിന്നെ കഅബത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കല് സുന്നത്താ. എത്ര സമയം നോക്കിയിരിക്കാൻ കഴിയോ അത്രയും നോക്കിയിരുന്നു. അതിന്റെ ബഹുമാനവും ആദരവും കൽപ്പിച്ച് കഅബത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കല് സുന്നത്താണ്. അതുകൊണ്ട് കഅബത്തിന്റെ അടുക്കൽ പോയാൽ അവിടെയുള്ള ആളുകളെല്ലാം നോക്കേണ്ടത് കഅബത്തിലേക്കാണ്. നോക്കി ഇങ്ങനെ ഇരുന്ന് ബഹുമാനം നേടണം. ഇരിക്കട്ടെ, ആ ബഹുമാനങ്ങളൊക്കെ അറിയുന്ന ശിഷ്യനല്ലേ, ഖാദിമല്ലേ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ. ആ ശിഷ്യന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, മോനെ ഞാൻ നിന്നെ കഅബത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും, പക്ഷേ ഒരാളോടും ഞാൻ ഇങ്ങനെ ഒരു കറാമത്ത് കാണിച്ചു എന്ന വിവരം ഒരാളോടും മരിക്കുന്നത് വരെ പറയാൻ പാടില്ല. ഇങ്ങനൊരനുഭവം നിനക്കുണ്ടായിന്ന് പറയാൻ പാടില്ല. ഇപ്പൊ ശേഖന്മാരൊക്കെ മാറിപ്പോയി, കാരണം ശേഖന്മാർ ന്യൂ ജനറേഷന്റെ പക്ഷത്താണ്. അതുകൊണ്ട് തന്നെ ശേഖന്മാരൊക്കെ മുരീദന്മാരോട് പറയാണ്, ഇങ്ങനൊരനുഭവം നിനക്കുണ്ട് എന്നുള്ളത് നീ അവിടെ പറയണേ, ഇവിടെ പറയണേ, അവനോട് പറയണേ. പരസ്യ അടിക്കാൻ വേണ്ടി നടക്കുന്ന ശേഖന്മാരായി പോയി. എന്റെ കറാമത്തയാക്ക് തിരിയട്ടെ എന്ന് ചിന്തിക്കുന്ന ശേഖായി പോയി. പ്രസംഗിക്കാൻ തരുന്ന മുസ്ലിയാരി എന്ത് ജനങ്ങൾ കാണട്ടെ എന്ന് ചിന്തിക്കുന്ന പ്രസംഗിക്കുന്ന മുസ്ലിയാരായി പോയി. ദ്വാ ചെയ്യുന്ന മുസ്ലിയാർ ദ്വാ ചെയ്യുമ്പോ കണ്ണിൽ വെള്ളം നിറക്കുന്നത് കണ്ടിട്ട് സദസ്സിലുള്ള ആളുകളൊക്കെ ഞാൻ വലിയ കരഞ്ഞു ദ്വാർക്കുന്നവനാണെന്ന് പറയട്ടെ എന്ന് ചിന്തിച്ചിട്ട് കരയുന്ന കണ്ണുനീരൊഴുക്കുന്ന പ്രവാചകന്മാരും ദ്വാ ചെയ്യുന്നവരുമായി. ഈ ആധുനിക യുഗത്തിലെ പ്രവാചകന്മാരും നേതാക്കളും അതപ്പതിച്ചുപോയി. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടില്ലേ, ഈ ഇൽമു മുഴുവനും ഞാനാണ് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത് എന്ന്. നിങ്ങൾക്ക് ജനങ്ങൾ അറിയാതിരിക്കുമെങ്കിൽ ഞാനത് താല്പര്യപ്പെടുന്നു ജനങ്ങളെ, ഞാനാണ് ഈ ഇൽമിൻ്റെ ഒക്കെ പിറകലിന്ന് ജനങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഞാനത് താല്പര്യപ്പെടുന്നു. ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ് ാണ് ഇതൊക്കെ പറയുന്ന ആള് എന്ന് ധരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ മാറിപ്പോയില്ലേ. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പ്രിയപ്പെട്ട ശിഷ്യനോട് പറയുന്നു, അതേ സഹചാരിയോട് പറയുന്നു, ഖാദിമിനോട് പറയുന്നു, മരണം വരെ സുയൂത്തി ഇമാമിന്റെ കൂടെ ഇങ്ങനൊരു കറാമത്തിന്റെ യാത്ര നടത്തിയ വിവരം നീ പറയില്ലെങ്കിൽ എന്റെ കൂടെ വരാ. ഖാദിമ പറഞ്ഞു, ഞാൻ ആരോടും പറയൂല, മരണം വരെ ഞാനൊരാളോടും അറിയിക്കൂല. സുയൂത്തി ഇമാം റഹിമഹുള്ള പറയും, എന്നാ കൈ എന്റെ കയ്യിലേക്ക് തരൂ, കണ്ണടച്ചു വെക്കൂ, ഞാൻ പറയുന്നത് വരെ കണ്ണു തുറക്കാൻ പാടില്ല. ഇമാം സുയൂത്തി റഹിമഹുള്ള കയ്യും പിടിച്ചങ്ങ് നടന്നു. ഈ
കൂട്ടുകാരൻ പറയുന്ന 17 കാലടി ഞാൻ വെച്ചു. കാലടി വെച്ചപ്പോൾ സുയൂത്തിമാം റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ കണ്ണു തുറക്കൂ. കണ്ണു തുറന്നു നോക്കുമ്പോ ഞാനതാ ബൈത്തുൽ മുഅല്ലയില മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ഖബർ ഞാൻ അവിടെ വെച്ച് സിയാറത്ത് ചെയ്തു. അവിടെയുള്ള മഹദിയ പല സഹാബത്തിന്റെയും ഖബർ ഞാൻ അവിടെ വെച്ച് സിയാറത്ത് ചെയ്തു. സിയാറത്ത് കഴിഞ്ഞ് കഅബത്തിന്റെ അടുക്കലേക്ക് പോയി അസ്ർ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞാൻ തിരിച്ചു പോവാണ്, എന്റെ കൂടെ വരാനുണ്ടോ? അല്ല, ഹജ്ജ് ഒക്കെ കഴിഞ്ഞിട്ട് ഹജ്ജ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാനാണോ തീരുമാനം? ശിഷ്യൻ പറയും, നീ ഇത്ര വലിയ കറാമത്തുള്ള നിങ്ങളെ വിട്ടിട്ട് ഞാൻ എവിടേക്കും ഇല്ല, ഞാൻ നിങ്ങളെ കൂടെ തന്നെ തിരിച്ചു വരികയാണ്. കണ്ണടച്ചു വെച്ചു സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. ഒരൊറ്റ ദിവസം മണിക്കൂറുകൾക്കിടയിൽ ഈജിപ്തിൽ നിന്ന് സൗദി അറേബ്യയിൽ മക്കയുടെ അടുക്കലേക്ക് പോയി. അവിടെ വെച്ച് അസറും നിസ്കരിച്ച് തിരിച്ചു വന്ന ചരിത്രം കിതാബുകളിലില്ലേ? എന്റെ വയലുകൾക്കുന്ന ഒപ്പമാരെ, ഇത് കഴിഞ്ഞിട്ട് മഹാനായ സുയൂത്തി ഇമാം റളിയല്ലാഹു പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഓ മോനെ, ഇതൊരു അത്ഭുതമായും നിനക്ക് തോന്നേണ്ടതില്ല. ഇതൊരു വലിയ അത്ഭുതമായിട്ട് നീ കാണണ്ട. ഇതിപ്പോ നീ എന്റെ അത്ഭുതല്ലേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, ഇങ്ങനെ കഅബത്തിന്റെ അടുക്കൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. കറാമത്ത് മുഖേന കഅബത്തിന്റെ അടുക്കൽ പോകുന്നവർ എങ്ങനെ പോകുന്നതാന്നറിയോ? കഅബത്തിന്റെ അടുക്കൽ എത്തണമെന്ന് ആഗ്രഹിച്ച് ആശിച്ച് കാത്തിരുന്നിട്ട് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുക്കുന്ന വലിയ ആദരവാണ്. ആ ആദരവിന്റെ കാരണത്താൽ കഅബത്തിന്റെ അടുക്കൽ എത്തുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. അവരൊന്നും ും അതേ അങ്ങനെ പോയിട്ടില്ലെന്ന് ധരിക്കരുത്. പലരും അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അത് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിയത് എന്റെ വയലുകൾക്കുന്ന ഒപ്പമാരി, എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരി, എന്റെ വയലുകൾക്കുന്ന കൂട്ടുകാരി, സുന്നത്യമായത്തിന് സേവനം ചെയ്തപ്പോ മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാ മഹാനവറുകൾക്ക് അല്ല കൊടുത്ത വലിയ ആദരവാണ് കേട്ടോ. ഈ നിനക്ക് സുന്നത്തിന് വേണ്ടി സേവനം ചെയ്ത് സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കാൻ പാവപ്പെട്ട മുതല്ലിമായം ഞാൻ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇമാം കല്യൂബി റഹിമഹുള്ള പറഞ്ഞ ചരിത്രം പൂർത്തീകരിച്ച് ഞാനങ്ങ് അവസാനിപ്പിക്കട്ടെ. അങ്ങനെ വാനലോകത്ത് നിന്ന് തിരിച്ചു വന്ന യഹൂദിയായ മനുഷ്യൻ വീട്ടിലെത്തിയപ്പോൾ പകൽ സമയത്ത് ഭാര്യനെ പിടികൂടാൻ വന്ന ഇബിലീസ് വീട്ടിന്റെ വാതിൽക്കല്ലെത്തിയപ്പോൾ വാതിലിന്റെ ഉള്ളിലൂടെ ചൊല്ലിക്കൊടുത്തു, ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹ്. നിക്കറിന്റെ മജിലിസുകൾ ചില ആളുകൾക്ക് അലർജിയാണ്. നിക്കറിന്റെ മജിലിസ് ചില ആളുകൾക്ക് പറ്റൂല. നിക്കറിന്റെ മജിലിസിൽ ചില ആള് പോകൂല. സലാത്തിന്റെ മജിലിസിൽ പോകാൻ അലർജിയാണ്. അവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അല്ലാ നീ അവരെയും നന്നാക്കണം റഹ്മാനെ. അവർക്കും നല്ല ബുദ്ധി കൊടുക്കണം റഹ്മാനെ. നമുക്കവരോട് സഹതാപമല്ലാതെ എന്ത് പറയാനാ? ഈ ദിക്കറ് ചൊല്ലിക്കൊടുത്തപ്പോൾ ഇബിലീസിന് ആ ഭാര്യയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരി, എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരി, എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരികള്, എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരി, അവിടെ ഇത്ര ആള് മരിച്ചു, ഇവിടെ ഇത്ര ആള് മരിച്ചു, അവിടെ അക്രമമാണ്, ഇവിടെ അക്രമമാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ കയറിയിട്ട് ആളുകൾ വഞ്ചന നടത്തുകയാണ്, കൊലപാതകം നടത്തുകയാണ്, പച്ചയായി കൊന്നുകളയുകയാണ്. അല്ലാ
അല്ലാഹ് ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നീ നിലനിർത്തിത്തരണം റഹ്മാനെ. ആരെ മുന്നിലും നീ സമുദായത്തെ വഷളാക്കി കളയരുത് റഹ്മാനെ. അഇസ്സനാ ബിഇസ്സതിക യാ അസീസ്, അഇസ്സനാ ബിഇസ്സതിക യാ അസീസ്, യാ അസീസ് യാ അസീസ്. വൻസുർനാ ബിനുസ്റതിക യാ നാസിർ, വൻസുർനാ ബിനുസ്റതിക യാ നാസിർ. യാ അല്ലാഹ്, അല്ലാഹ് ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നീ നിലനിർത്തിത്തരണം റഹ്മാനെ. എല്ലായിടങ്ങളിലും മുസ്ലിമീങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ വാക്കേ ഉള്ളൂ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. അപ്പൊ ചിലർ ചോദിക്കും, അങ്ങനെ ജീവിച്ചാൽ ഈ മുസീബത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുമോ? ചിലപ്പോൾ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാകും. ചിലപ്പോഴോ ദുന്യാവിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട് സ്വർഗം കിട്ടാൻ അത് കാരണമാകും. ജനങ്ങളെ, വെറുതെ ആയി പോകൂല. ഏറ്റവും ചുരുങ്ങിയത് ദിക്കറുകൊണ്ട് നമ്മളെ നാവൊന്ന് നന്നാകാനത് കാരണമാകും, നമ്മുടെ മനസ്സ് നന്നാകാനത് കാരണമാകും, നമ്മളെ പരലോകം വിജയിക്കാനത് കാരണമാകും. അല്ലാഹ് ആ നിനക്ക് ദിക്കറ് ചൊല്ലുന്ന നല്ല ദാക്കിരികളിൽ നീ ഞങ്ങളെ പെടുത്തണേ. അല്ലാഹ്ഹും അയ്യാമില്ലാ, അവ ചില ദിവസങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതിൽപ്പെട്ടതാണ് റജബിന്റെ മാസം. ആ റജബ് മാസത്തിന് വലിയ ബഹുമാനമാണ്, വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ ബഹുമാനമാണ്. ആ വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്, ആ സമയം ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില സമയത്തിന് ബഹുമാനമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആവശ്യമുള്ളതേ ദുആ ചെയ്യാവൂ. തമാശക്ക് പോലും ചില പ്രാർത്ഥനകൾ നടത്തി കളയാൻ പാടില്ല. വല്ലാത്ത ഇജാബത്തുള്ള ചില സമയമുണ്ട്. അങ്ങനെ ചിലപ്പോൾ പറഞ്ഞാൽ സ്വന്തം മക്കളെ പറ്റിയാണെങ്കിലും കുടുംബങ്ങളെ പറ്റിയാണെങ്കിലും ഇഷ്ടപ്പെടുന്നവരെ പറ്റിയാണെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും അങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. ചിലപ്പോൾ ആ വാക്ക് റബ്ബങ്ങ് കബൂലാക്കി കളയും. അങ്ങനെ കബൂലായി പോയാൽ പിന്നെ ബെരള് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. സമയങ്ങളെ കൂട്ടത്തിൽ ബഹുമാനമുള്ള സമയമുണ്ട്. ചില സെക്കൻഡുകൾക്ക് എല്ലാ സെക്കൻഡ് പോലെയല്ല വലിയ ബഹുമാനമുണ്ട്. ഒരാ മാസങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനമുള്ളതുണ്ട്, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനമുള്ളതുണ്ട്, ആഴ്ചകളുടെ കൂട്ടത്തിൽ ബഹുമാനമുള്ളതുണ്ട്, ഇതുപോലെ വർഷങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനമുള്ള വർഷമുണ്ട്. ആ വർഷങ്ങളുടെ കൂട്ടത്തിൽ വലിയ ബഹുമാനമുള്ള വർഷമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം, അവിടുന്ന് ജനിച്ച ദിവസം, അവിടുന്ന് ജനിച്ച സമയം, ഇതൊക്കെ വലിയ ബഹുമാനമുള്ള സമയമാണ്. വെള്ളിയാഴ്ചയുടെ വലിയ ബഹുമാനമാണ് മഹാനായ നബിയുള്ളാഹി ആദം അലൈഹിസ്സലാമിന്റെ ജന്മദിനമാണ്. അങ്ങനൊക്കെ ബഹുമാനമുള്ള ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളെയൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് എല്ലാം ഒരുപോലെയാണ് എന്ന ആശയത്തിലും മാറി എല്ലാം ഒരുപോലെയല്ല, അല്ലാഹ് ആദരിച്ചതിനൊക്കെ ബഹുമാനമുണ്ട്. അല്ലാഹുവിന്റെ ശിആറുകൾ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. ചില ആളുകൾ ചോദിക്കും, മക്ബറയിൽ വെക്കുമ്പോൾ അവിടെ അങ്ങനെയാ, ചില ആളുകൾക്ക് മീസാൻ കല്ല് മാത്രം, ഇവിടെ കിടക്കുന്ന മഹാന്മാർക്ക് എന്താ ഇങ്ങനെ ഒരു കെട്ടിപ്പോക്കല്? എല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് അല്ലാഹു തആല വലിയ പദവി കൊടുക്കും, ചിലർ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ടാകാം, മറ്റുള്ള സാധാരണക്കാരൊക്കെ കൂട്ടത്തിലായിരിക്കും കിടക്കുന്നത്, പക്ഷെ അതിന്റെ ഉള്ളിൽ വലിയ സ്വർഗമായിരിക്കും. അങ്ങനെയുള്ള മഹാന്മാരുണ്ട്. അതുകൊണ്ട് ആ ഒരു കബറിനെ നിസാരപ്പെടുത്താൻ പാടില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറിന്റെ മേലെ ചാട്ടാൻ പാടില്ല, കബറിനോട് അനാദരവ് ചെയ്യാൻ പാടില്ല, കബറുകളോട് ബഹുമാനം വേണം. ഇരിക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല. ആദരിക്കേണ്ടതിന് ആദരിക്കണം, ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കണം. ഇതാണ് സുന്നത്തിയമായത്തി എന്ന് പറയുന്നത്. അല്ലാഹ് ആ നിനക്ക് ആദരിക്കേണ്ടതിന് ആദരിക്കാനും ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കാനും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യമുള്ളതുപോലെ സർവ ബഹുമാനവും നൽകി ജീവിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനെ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആയി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരു മൂന്ന് നാരിയത്തു സലാത്തിൽ നമുക്ക് ദുആ ഇറക്കാം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാരിയത്തു സലാത്തിലിട്ടാണ് ഞാൻ ദുആ ഇറക്കാറുള്ളത്. ഇൻഷാല്ലാഹ് ഈ സൗസിൽ ഒരു മൂന്ന് നാരിയത്തു സലാത്തിൽ നമുക്ക് ദുആ ഇറക്കാം. പ്രായമുള്ള ഉപ്പാപ്പമാരെ അവിടെ ഇരുന്ന് ചെറുപ്പക്കാരൊക്കെ ഒന്ന് വന്നോ. അല്ലാഹു തആല നമ്മളെ സൗസ് കബൂൽ ചെയ്യട്ടെ. നമുക്ക് നല്ല മനസ്സോട് ആമീൻ പറയണം. നിങ്ങൾ ആമീനാണ് എൻ്റെ പ്രതീക്ഷ. അല്ലാഹ് ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണം റഹ്മാനെ. ഞാൻ ഇവിടെ വരുമ്പോൾ
ഒരു ഡോക്ടറെ അടുക്കൽ പോയിട്ടാണ് വന്നത്. അപ്പം എന്നോട് ഡോക്ടർ ഇന്നലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ട് ഡോക്ടറെ കാണേണ്ടതുണ്ട് എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പ്രസംഗിക്കാൻ പാടില്ല, ഇവിടെയുള്ള സംഘാടകരോട് ഞാൻ പറഞ്ഞിരുന്നു ഒരാഴ്ച കൂടുതൽ പ്രസംഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യപരമായി ചെറിയൊരു പ്രയാസം, പറയത്തക്ക പ്രയാസമൊന്നുമില്ല. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറായ ആരോഗ്യത്തിലുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തരട്ടെ. അതിനുള്ള വയസ്സും കാര്യമൊന്നും ആയിട്ടൊന്നുമല്ല, അതിനൊന്നും വയസ്സൊന്നും വേണ്ടയില്ലല്ലോ. ചിലപ്പോൾ ചില സമയത്ത് അല്ലാഹു തആല ആരോഗ്യം തിരിച്ചു ചോദിക്കും, ചിലപ്പോൾ തരും ചോദിക്കും, അതൊക്കെ അല്ലാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. അല്ലാഹ് മരിക്കുന്നത് വരെ ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ഇഖ്ലാസോടെ ജീവിച്ച് കാമില ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർ ഭാര്യ മക്കൾ കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്നവർ വയലിൻ്റെ സദസ്സിൽ ഒന്നും പഠിക്കാനൊന്നും ഉണ്ടായിട്ടല്ല, വലിയ സ്നേഹത്തോടെ വരുന്ന മൂമിനീകൾ മൂമിനാത്തുകൾ എവിടെയൊക്കെ ഉണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് തരണം റഹ്മാനെ, ആഫിയത്ത് തരണം റഹ്മാനെ, ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ, അവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ നിന്റെ തൃപ്തിയിലായുള്ള ദീർഘായുസ് തരണം റഹ്മാനെ. നമുക്ക് റബ്ബിനോട് പിരിയണം. ഒരു മൂന്ന് നാരി സ്വലാത്തിൽ നമുക്ക് ദ്വാരക്ക എല്ലാവരും നല്ല ആത്മാർത്ഥതയോടെ ഒരു നാരി സ്വലാത്ത് ആദ്യം ചൊല്ലി. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ് വതംഫർജു ബിഹിൽ ഖുറബ് വതഖലാ ബിഹിൽ ഹവായിജ് വതനാലി ബിഹിർ റായിബ് ഹസ്നൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമ ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله ني قبول جينا يا الله നാരിയത്ത് സലാത്തിയിലുള്ള ദുആ വലിയ ഇജാബത്തുള്ള ദുആയാണ്. അല്ലാഹ് ആ ദുആകളെ കൂട്ടത്തിൽ ഞങ്ങളെ ദുആയിനെയും നീപ്പെടുത്തണം റഹ്മാനെ. നല്ല മനസ്സോടെ കാമിയും പറയണം. ഇവിടുത്തെ ജമാഅത്തിൻ്റെ കീഴിലൊരു ബ്രാഞ്ച് മദ്രസക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പ് സിമെൻറ്റ് മുതലായ ആവശ്യമുണ്ട്, അതിന് കളക്ഷൻ ആവശ്യമുണ്ട് എന്നാണ് സംഘാടകർ എഴുതി തന്നത്. നല്ല മനസ്സോടങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കാമിയും പറയാം, ഒരു ചിലവില്ലല്ലോ, അത് ധൈര്യത്തിൽ പറഞ്ഞൂടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, കേരളത്തിൽ ഇന്നും ജീവിച്ചിരിപ്പുള്ള വലിയൊരു പണ്ഡിതൻ ഈ അടുത്തൊരാളോട് പറയുന്ന ഞാൻ കേട്ടു, എന്നെ പോലെയുള്ള നിങ്ങളോട് ആളുകളോട് നല്ല ദീനിനു വേണ്ടി പിരിവ് ചോദിക്കാൻ വേണ്ടി അള്ളാഹു തആല പഠിച്ചു വെച്ചതൊരു നിയമത്തായിട്ട് കണക്കൂട്ടിക്കോ, കാരണം ഞങ്ങളൊന്നും ചോദിച്ചില്ല, ചിലപ്പോൾ ഒന്നും ചെയ്യലുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് ആഹ്റത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും, അതുകൊണ്ട് ചെയ്യാൻ ഭയപ്പെടേണ്ടില്ല എന്ന് ഒരു വലിയ ആലിമ ഒരാളോട് പറയുന്ന ഞാൻ കേട്ടു. നമുക്ക് അള്ളാഹു തആല അതിനൊരു അവസരം തരികയാണ്, മദ്രസ ഉണ്ടാക്കുക അതുപോലെ പള്ളി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്നും നിലനിൽക്കുന്ന ഒരു സമ്പത്തായിരിക്കും. അള്ളാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ബാപ്പയുടെ മാതാവ് മരണപ്പെട്ടു പോയി, അള്ളാഹ് ദർജന നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. മരിച്ചിട്ട് ഇപ്പൊ മൂന്നാല് വർഷമായി. ഉമ്മാമ മരിച്ചിട്ട് ഉമ്മാമ കിടക്കുമ്പോ ബാപ്പ എന്നോട് പറഞ്ഞു, മോനെ കയ്യിലുള്ള വള വെട്ടുമ്പോ വളരെ ശ്രദ്ധിച്ചു വെട്ടണം. എന്തിനാ, ഉപ്പാക്ക് കുറഞ്ഞു എന്നതിന് പേടിച്ചിട്ടല്ല. പിന്നെ ബാപ്പ പറഞ്ഞു, ആ സ്വർണത്തിന്റെ ഒരു തരി പോലും നഷ്ടപ്പെട്ടു പോകരുത്, ആ വളം മുഴുവനും സിറാജുലുദയിലേക്ക് കൊടുക്കാൻ വേണ്ടി ബാപ്പ ഉമ്മ എന്നോട് വസീയത്ത് ചെയ്തതാണ്. അതുകൊണ്ട് സ്ഥാപനത്തിന്റെ ഒരു തരി പോലും നഷ്ടപ്പെടാതെ എടുക്കണം. അത് ഉമ്മാക്ക് ഒരു തരി പോലും നദി കബറിലേക്ക് സന്തോഷം കിട്ടാനില്ലാതെ ആയി പോകരുത്, അതുകൊണ്ട് ഓരോ തരിയും ശ്രദ്ധിച്ചു വെട്ടണം എന്ന് ബാപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അള്ളാഹുമ്മാമാന്റെ കബറു നീ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മാമക്ക് ഇന്ന് കബറിൽ ഉപകരിക്കാനുള്ള ഒരു സദക്കയായിട്ട് സദക്ക ഇന്നു സ്ഥാപനത്തിന്റെ എവിടെയോ ബാക്കിയായി കിടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അത് നമുക്ക് ബാക്കിയുള്ള ഒരു സമ്പത്താണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെള്ളം കുടിച്ചും ചായ കുടിച്ചും അങ്ങനൊക്കെ അങ്ങ് തീർന്നു പോകും, ചിലതടിച്ച് പൊളിച്ചങ്ങ് തീർന്നു പോകും. അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നന്മക്ക് വേണ്ടി, ഒരു മദ്രസക്ക് വേണ്ടി, നമ്മളെ മക്കൾ പഠിക്കുന്ന മദ്രസക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ അതവിടെ ബാക്കിയാകും. അള്ളാഹു ആ നിലക്ക് വിനിയോഗിക്കാൻ ഈ ജമാഅത്ത് കമ്മിറ്റിക്കും റബ്ബ് ഭാഗ്യം നൽകട്ടെ. എല്ലാ നല്ല ദീനീ സ്നേഹികൾക്കും റബ്ബ് ഭാഗ്യം തരട്ടെ. നാരിയത്ത് സലാത്തിൽ ചോദിക്കല്ലേ, നല്ല മനസ്സോടെ ആരാ ഉദ്ഘാടനം ചെയ്യുക? 25 ലോട് പൂഴി വേണം, 25 ലോട് ജില്ലിയും വേണം. നമുക്കൊരു 25 ലോട് പൂഴി ഇവിടുന്ന് കിട്ടൂലേ? അള്ളാഹു തആല തരട്ടെ. എന്താ നിങ്ങൾ ആമീൻ്റെ ആവേശമൊക്കെ പോയി? അള്ളാഹു തആല തരട്ടെ. ഇന്നലെയും വരെ ഞാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇന്നും കൊടുക്കൂ, എന്താ പേടിക്കേണ്ട ആവശ്യം? ഇന്നലെ കൊടുത്തതിന് ഇന്നലത്തെ കൂലി എന്തായാലും അവിടെ ഉണ്ടാവും, ബാക്കി ഉണ്ടാവും. ഇന്ന് കൊടുത്താൽ ഇന്നും കൂലി ഉണ്ടാവും, ഇന്നലെ കൊടുത്തതുകൊണ്ട് ഇന്ന് കൊടുക്കാതിരിക്കേണ്ടില്ല. നല്ല മനസ്സോടെ കൊടുത്താൽ നമുക്ക് അവിടെ ബാക്കിയായിട്ടുണ്ടാകും. ഒരു ലോഡ് പോയിക്ക് എത്ര വരും? ആ ഇവിടെ കൺസ്ട്രക്ഷൻ്റെ വർക്ക് എടുക്കുന്ന ആരും ഇല്ലേ? ഒരു ലോഡ് പോയിക്ക് എത്ര വരും? 8000? 8000 അല്ലേ? 8000? 6000? അതിൽ വേലം വിളിക്കാം. 6000 രൂപ കിട്ടാനുണ്ട് അല്ലേ? 6000 രൂപയ്ക്ക് നല്ല പൂയി കിട്ടാനുണ്ട് എന്നാ പറയുന്നത്. അള്ളാഹു തആല തരട്ടെ. പൂയൊക്കെ ഇപ്പൊ വാങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നല്ല മനസ്സോടെ ഒരാൾ ഉദ്ഘാടനം ചെയ്യണോ? നാരിയത്ത് സലാത്തിലുള്ള സദസ്സല്ലേ, ഒരു 6000 രൂപ ഞാൻ തരൂന്ന് പറയാം. ആരാ? ഇൻഷാ അള്ളാഹ്.
ആരാ ഉദ്ഘാടനം ചെയ്യുക? അല്ലാഹു തരൂ എന്ന് വിചാരിച്ചു കൊടുത്താൽ അല്ലാഹു പകരം തരൂ. അല്ലാഹുവിന്റെ ഖജനാവ് കണ്ടിട്ട് കൊടുക്കണോ? നാരിയത്ത് സലാത്തിലുള്ള ദുആ തരും, വേറൊന്നും തരൂല, കൂടുതൽ ചോദിക്കൂല, ഇപ്പോട്ട് നിർത്തും. അതിന്റെ മുമ്പ് കൊടുത്താൽ അത് നമുക്ക് ആഹ്റത്തിലേക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ എന്നോട് കൂടുതൽ പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ദിവസമാണ് ഇവിടെയുള്ള ഔലിയാക്കളെ ബർക്കത്തായിരിക്കാം. ഞാനൊരു മണിക്കൂർ പ്രസംഗിക്കുമെന്ന് സംഘാടകരോട് പറഞ്ഞിരുന്നു. അപ്പൊ സംഘാടകർ എന്നോട് പറഞ്ഞു ഒരു മണിക്കൂർ വരെ 12 മണി വരെ പ്രസംഗിക്കണം. ഇപ്പൊ സമയത്തിലേത് എനിക്കറിയില്ല, ആ 12.5 മണിയായി. അപ്പൊ ഞാൻ നിർത്തുകയാണ്. അത് ഇവിടെയുള്ള സംഘാടകർ നല്ല ആത്മാർത്ഥതയോടെ നടത്തിയതുകൊണ്ട് അള്ളാഹു അങ്ങനെ ഒരു തൗഫീഖ് എന്നതായിരിക്കും. അള്ളാഹു തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആരാ ഒരാൾ ഉദ്ഘാടനം ചെയ്യുക, ഫസ്റ്റ് കൊടുക്കുന്ന ആ ബഹുമാനം കബീർ ഹിമമേ അൽഹംദുലില്ലാ. അള്ളാ നീ ബർക്കത്ത് ചെയ്യണേ അള്ളാ. എന്തേ ആമീൻ പറയാ പേടി? അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ അള്ളാ. ഖൈറ് ചൊരിഞ്ഞു കൊടുക്കണേ അള്ളാ. ഇൽമിൽ പുരോഗതി നൽകണേ അള്ളാ. അല്ലാ പ്രഭാഷണങ്ങളിലും എല്ലാ വേദികളിലും നീ നല്ലത് പറയാനും നല്ലത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അതിനുള്ള കഴിവും എല്ലാം അവർക്കും ഞങ്ങൾക്കും നീ എത്തിത്തരണേ അല്ലാ. റബ്ബിന്റെ ദീനിന് സേവനം ചെയ്യുകയാണെന്ന ബോധത്തോട് നല്ല സേവന മനസ്സോടെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാ. നല്ല വയല് പറയുന്ന വയലാണ്, പലയിടങ്ങളിലും പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. പരിസരത്തൊക്കെ വരുമ്പോ ഇമാം ഉസ്താദി പാവപ്പെട്ട മുത്തലിബിന്റെ സദസ്സിൽ വരെന്ന് കാണാറുണ്ട്. സ്നേഹം കൊണ്ടാണ്. അള്ളാഹു തആല അവർക്കും നമുക്കും സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹു തആല ഖൈർ ധാരാളം ചെയ്യട്ടെ. എന്നോടുള്ള സ്നേഹമല്ല ബാപ്പനോടുള്ള സ്നേഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു നമ്മളെയൊക്കെ ബാപ്പന്റെ കൂടെ അതുപോലെ നമ്മുടെ ഉപ്പമാരുടെ കൂടെ ഉമ്മമാരുടെ കൂടെ ഇഷ്ടപ്പെടുന്ന മോമിനികളോടൊപ്പം സ്വർഗത്തിൽ റബ്ബ് ഒരുമിപ്പിക്കട്ടെ. നിർത്തിയാണ് അൽഹംദുലില്ലാഹ്. ഒരാള് ഇനിയാരാ മരിച്ചുപോയ ഉമ്മാമാക്കും ഉപ്പാപ്പാക്കും വേണ്ടി? ആരാ ഉപ്പാക്കും വേണ്ടി? ഒരാൾ മസൂദ് സിറിയ 5000. അല്ലാ നീ കബൂലാക്കണേ അല്ലാ. അല്ലാ ഉമ്മാമാന്റെ കബറു നീ സ്വർഗമാക്കണേ അല്ലാ. ഔപ്പാപ്പാന്റെ കബറു നീ സ്വർഗമാക്കണേ അല്ലാ. ബാപ്പല്ലേ ഇവനെ പറഞ്ഞ് അല്ലേ? ബാപ്പ ബാപ്പാന്റെ കബറു നീ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. എന്ത് രോഗമുണ്ടോ നീ ശഫനം നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. ഒരാളും കൂടി ഒരു ലോഡ് പോയി കൂടി പറയാൻ പറ്റുന്ന ഒരാളും കൂടി ഇൻഷാ അല്ലാ. അല്ലാ തരൂ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ പറയുമോ? നല്ലൊരു ചെറുപ്പക്കാരൻ. ഞാൻ എന്റെ സദസ്സിൽ സാധാരണ പിരിവ് വെക്കുമ്പോൾ ചെറുപ്പക്കാരോട് പ്രത്യേകം ചോദിക്കാറുണ്ട്. കാരണം ചെറുപ്പക്കാർ സ്വതക്കെ ചെയ്യുന്നത് അവർക്ക് ഇത് ഒരു പ്രചോദനം കൊടുക്കേണ്ട കാര്യമാണ്. പ്രായം ചെന്ന ഉപ്പാപ്പന്മാരൊക്കെ ഇങ്ങനെ താടിയും മീശൊക്കെ നിരക്കുമ്പോൾ എന്തായാലും പോകാനായി ഇനിയും കൊടുക്കാൻ വിചാരിച്ച് കൊടുക്കുന്നവരുണ്ടാകും. എല്ലാവരും അങ്ങനെ കൊടുക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതായത് ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവില്ല, എപ്പോഴാണ് മരിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാവില്ല. അത് സ്ഥലത്ത് നല്ല മനസ്സോടെ കൊടുത്താൽ ആ റഷീദ് അൽഹംദുലില്ലാ. അല്ലാ ചെറുപ്പക്കാരന് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ ഖൈറ് ചൊരിയണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. കുടുംബങ്ങൾക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാരുണ്ടെങ്കിൽ ദീർഘായുസ് നൽകണേ അല്ലാ. അവരിലോ അവരെ ബാപ്പമാരിലോ ഉമ്മമാരിലോ ആരെങ്കിലും മരിച്ചു പോയവരുണ്ടെങ്കിലും നീ ഖബറിൽ സ്വർഗം നൽകണേ അല്ലാ. മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ ഖൈറും നീ ചൊരിയണേ അല്ലാ. ആരാ നാലാമത്തെ ആള്? നല്ല മനസ്സോടെ അഞ്ചിലൊന്നെങ്കിലും വേണ്ടേ? 25 ലോട് പോയി വേണമെന്നാണ്, 5 ലോടെങ്കിലും ആണ്ടേ? ആരാ നല്ല മനസ്സോടെ ഇൻഷാ അല്ലാ. ഒരാൾ കൂടി നല്ല മനസ്സോടെ, ഒരു ചെറുപ്പക്കാരൻ കൂടി, നല്ലൊരു ചെറുപ്പക്കാരൻ ഇൻഷാ അല്ലാ. ആരാ ദുആ തരും, വേറൊന്നും പകരം തരൂല, അല്ലാ തരൂ എന്ന് വിചാരിച്ചു കൊടുത്താ അല്ലാഹു തരും. ഓൺലൈൻ ഏതാ? KL 14 KL 14 ആണ്. അതിലാരൂല്ലേ? ഞാൻ നോക്കട്ടെ നിങ്ങളെ ഓൺലൈൻ എങ്ങനെ ഉണ്ട്. സാധാരണ ഓൺലൈനിൽ സദസ്സിൽ വന്നതിനേക്കാളും കൂടുതൽ ശക്തി റൂഹിനാണ് ഉണ്ടാകല്. കാരണം അത് ഓൺലൈൻ്റെ പ്രത്യേകത പോലെ ഉണ്ടാകും. ഓരോ സദസ്സിലും അങ്ങനെയാണ് ഉണ്ടാകല്. നിങ്ങളെ സദസ്സ് ഇങ്ങനെ ഉഷാറുണ്ട് നോക്കട്ടെ. അപ്പോൾ KL 14 ആളുകൾ എത്ര നോക്കട്ടെ. നിങ്ങളൊന്ന് പറയുക, ഇതിലേക്ക് സംഭാവന കൊടുക്കാൻ നല്ല മനസ്സോടെ വയത് കേൾക്കുന്ന ആളുകളുണ്ടാകും. ചിലപ്പോൾ ചോദിച്ചാൽ വിഷമിച്ച് തരുന്ന ആളുകളുണ്ടാവും, അങ്ങനെ തരണമെന്നില്ല. ചിലപ്പോൾ ചില സദസ്സിൽ പോയാൽ എവിടെ നിന്ന് ചോദിച്ചാലും എല്ലാ ദിവസവും ചില ആളുകൾ എന്നെ ഇങ്ങനെ പേര് പറയും, കൊടുക്കുന്ന വെറുതെ ഒന്നായി പോകൂല. അള്ളാഹു അവർക്കൊക്കെ വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഖജാഞ്ചിയും സെക്രട്ടറിയും അല്ലേ, ഒരു പ്രസിഡന്റും കൂടി ബാക്കിയുണ്ട് അല്ലേ. അല്ലാഹു തആല രണ്ടാക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. 10 ലോട് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ ഖൈർ ചൊരിയണേ അല്ലാ. അല്ലാ ഇനിയും ധാരാളം സേവനം ചെയ്യാനുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. സാമ്പത്തിക പുരോഗതി നൽകണേ അല്ലാ. എല്ലാ വിഷമവും നീ നീക്കി കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. നേതാക്കൾ മാതൃകയാണ്. മാതൃകയാകുമ്പോ അനുയായികളും മാതൃക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ പോരാ, കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കണം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. 13 ആയി. 14-ാമത്തെ ആളാരാ നല്ല മനസ്സോടെ കൊടുക്കുന്ന ഒരാൾ? ഇൻഷാ അല്ലാ. അല്ലാഹു തആല അവരുടെ കുടുംബത്തിലൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആരൊക്കെ മരിച്ചു അവരൊക്കെ ഖബറിൽ അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. എല്ലാ വിഷമവും അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. എല്ലാ ഖൈറും അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ. ആരാ
അതിനാലാ താള് നല്ല മനസ്സോടെ സ്ത്രീകളെ ഭാഗത്ത് ആരെങ്കിലും ഒന്ന് പോയാല് സ്ത്രീകൾ ഉണ്ടാവും നല്ല മനസ്സോടെ കൊടുക്കണം എന്ന് ഉമ്മമാരുണ്ടാവൂ. ആ ആരാ പോവാ സ്ത്രീകളെ ഭാഗത്ത് ഒരു ചെറിയ കുട്ടീനെ അയച്ചേ, പുറത്ത് നിന്നിട്ട് ഒരു ആണുങ്ങൾ വലിയ ആരെങ്കിലും നിയന്ത്രിച്ചാൽ മതി, ഉള്ളിൽ കുട്ടികളെ അയച്ചാൽ മതി, വലിയൊരു പോകണ്ട, നല്ല മനസ്സോടെ ആരെങ്കിലും ഒരാൾ പോകണം. പിരിവെടുക്കുമ്പോൾ അതൊന്നും ഹലാലാണ് എന്ന് വിചാരിക്കരുത്, അങ്ങനെ കിട്ടുന്ന പൈസ വേണ്ടാന്നെങ്കിൽ തീരുമാനിച്ചാൽ മതി. സ്ത്രീകളെ മുന്നിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പുരുഷന്മാർ പോയിട്ട് പിരിവെടുക്കാൻ നിൽക്കണ്ട, കുട്ടികളെ അയച്ചാൽ മതി, എന്നിട്ട് കിട്ടുന്നില്ലേ നമുക്ക് വേണ്ട. അല്ലല്ലേ വല്ലാന്റെ മദ്രസ നടത്തേണ്ട നമ്മളാ, അള്ളാഹു അതിന്റെ വഴികളൊക്കെ ഒന്ന് ഒരുക്കി തരുമെന്ന് തീരുമാനിച്ചാൽ മതി. ആ ആരാ നല്ല മനസ്സോടെ ഇൻഷാല്ലാ ഒരാൾ കൂടി, പതിനാലാമത്തെ ഒരാൾ ഒരു നാരിയ സലാത്തിലെ ഇൻഷാല്ലാ ഒരാളങ്ങ് പറയൂ, ഒരാളല്ല രണ്ടാളങ്ങ് പറയൂ ഇൻഷാല്ലാ, അപ്പൊ പതിനഞ്ചെങ്ങാവും. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك ان شاء الله നാരിയത്തു സലാത്തി അല്ലയുള്ള ദുആ തരു ഒരു രണ്ടാളും കൂടി നല്ല മനസ്സോടെ ഇൻഷാ അല്ലാ. ആരാ പറയാ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അങ്ങനെ ഉണ്ട് ചില ആളുകള്, ഷെഫീഖ് ക്ലാരി, അയാള് സിറാജിലൊക്കെ ഉരുവച്ചാലും തരും, ഏത് നാട്ടുകാർക്ക് വേണ്ടി ഉരുവച്ചാലും തരും. എൻ്റെ അയാള് എന്താ എന്തോ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഈ അടുത്ത് മെസ്സേജ് ചെയ്തിരുന്നു. അയാൾക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പ്രസംഗം, ഇങ്ങനെ എൻ്റെ പ്രസംഗം എല്ലായിടെയും എത്തിച്ചു കൊടുക്കാമെന്നുള്ള ആഗ്രഹമാണ്. എല്ലപ്പോൾ അയാൾ കേൾക്കാനുണ്ടാവും, പ്രസംഗിച്ച് പോകുമ്പോൾ അതിൻ്റെ ക്ലിപ്പിംഗ് ഇങ്ങനെ അയക്കും അയാൾ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ധാരാളം ഹൈറ് ചെയ്ത് കൊടുക്കട്ടെ. എവിടെ നിന്ന് പിരിവ് വെച്ചാലും പിരിവും കൊടുക്കും. അള്ളാഹ് അദ്ദേഹത്തിന് നീ ഹൈറ് ധാരാളം ചൊരിഞ്ഞു കൊടുക്കണം റഹ്മാന്, എല്ലാ വിഷമവും നീ തീർത്തു കൊടുക്കണം റഹ്മാന്, ബിസിനസ്സിൽ പുരോഗതി നൽകണം റഹ്മാന്. ഈ പാവപ്പെട്ട മുത്തല്ലിമായ എന്നെ കണ്ടിട്ടല്ല കൊടുക്കുന്നത്, നിന്നെ കണ്ടിട്ടാണ്, നിന്നെ കണ്ടിട്ട് കൊടുക്കുന്ന ഒരു മുഅ്മിനെയും നീ വെറുതെ ആക്കരുത് റഹ്മാന്. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ പകരം നൽകണം റഹ്മാന്. നിന്റെ ഖജനാവ് കണ്ടു കൊടുത്ത ഒരു വിശ്വാസികളെയും നീ വെറുതെ ആക്കരുത് റഹ്മാന്. കുടുംബജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാന്, ഖൈറിനെ ധാരാളം തൗഫീഖ് ചെയ്യണം റഹ്മാന്. ആയിരം രൂപ ആയിരം ഞാൻ വാങ്ങാം, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഒരു അയ്യായിരം കൂടി വേണം എനിക്ക്, ആരാ കൊടുക്കുക? സദസ്സും തന്നെ നമുക്ക് ഓൺലൈനിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുമ്പ് ഇവിടുന്ന് ഒരു സദസ്സും ഒരാളും കൂടി ഒരു അയ്യായിരം ഉറപ്പിക്കും. ഇൻഷാല്ലാ നാരിയത്തു സലാത്തിലുള്ള ദുആ തരു, ആരാ കൊടുക്കുക? നല്ല മനസ്സോടെ ഞാൻ തരാന്ന് പറയുന്ന ഒരാൾ അള്ളാഹു തരൂ എന്ന് വിചാരിച്ചു കൊടുത്താൽ അല്ല പകരം തരും. ആരാ തരിക? ഇൻഷാല്ലാ ഞാൻ തരൂ എന്ന് പറയുന്ന ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ആരെങ്കിലും ഉണ്ടോ? അല്ല തരൂ എന്ന് വിചാരിച്ചു കൊടുത്താൽ അള്ളാഹു തരൂ കേട്ടോ. അള്ളാഹിന്റെ ഖജനാവ് കണ്ടിട്ട് കൊടുക്കണമെന്ന് മാത്രം, ഞാനൊന്നും തരൂല, എനിക്ക് എന്റെ കാര്യം തന്നെ ചെയ്യാൻ കഴിയാൻ പറഞ്ഞു. എന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ്, എനിക്ക് എന്റെ കാര്യം തന്നെ കയ്യിൽ, എങ്ങളൊക്കെ ആമീം പറഞ്ഞിട്ടൊന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നപ്പെട്ട ആളാ ഞാൻ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അവന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ, മൂന്ന് മാസമായി വിദേശത്ത് പോയിട്ട് ജോലിയൊന്നും ആയിട്ടില്ല, ജോലി റെഡിയാകാൻ വേണ്ടി ഒരു അയ്യായിരം ഉറപ്പിക്ക ഞാൻ തരാന്ന് പറഞ്ഞു. അല്ലാഹ് അദ്ദേഹത്തിന് ഹൈറായ ജോലി നീ എളുപ്പം നൽകണേ അല്ലാ. ആമീൻ ഉറക്കെ പറയണം, നീ ഹൈറായ ജോലി എളുപ്പം നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജോലിയിൽ നീ പുരോഗതി നൽകണേ അല്ലാ. സന്തോഷമുള്ള ജോലി നൽകണേ അല്ലാ. ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാ. ഹലാലിന്റെ വഴി അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണേ അല്ലാ. ആരെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന ഒരു ഗതികേട് ഞങ്ങളുടെ ജീവിതത്തിൽ ആർക്കും നീ തന്നെ പരീക്ഷിക്കരുതേ അല്ലാ. എല്ലാ വിഷമവും നീ നീക്കി തരണേ അല്ലാ. അൽഹംദുലില്ലാ. 15 മുസ്തഫ യൂസുഫ് കദി 5000 അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നീ ഖൈറ് ചൊരിയണേ അല്ലാ. അലി അല്ലേ? അലി നല്ല പേര്. അലി മഷാഅല്ലാ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. അങ്ങനെ പേര് വെക്കണം ബാപ്പാര്. ഞാൻ ഇന്നലെ മെനഞ്ഞു സിറാജുൽ ഉദയിലി ഓഫീസിൽ ഇരിക്കുമ്പോ ഒരാൾ വന്നു, അയാള് എ സിയുടെ സിറാജുൽ ഉദയിലേക്ക് നിറച്ച പൈസ. പിന്നെ എല്ലായിടത്തും കേട്ടു അള്ളാഹു തആല എല്ലാവരും ഖൈറായ ഉദ്ദേശവും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഞാൻ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്നു, അയാൾക്ക് എ സിയുടെ ബിസിനസ്സാണ്. അയാള് പേര് പറഞ്ഞു, പേര് ഇപ്പൊ പറയുന്നില്ല, അയാള് പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇനി കുറെ അർത്ഥ അന്വേഷിച്ച് നടന്ന് മടുത്തു സ്ഥാപിച്ചത്. അർത്ഥം അന്വേഷിച്ച് കുറെ കാലമായി നടക്കുന്നത്, നിങ്ങൾക്ക് മടുത്തുപോയി, നമുക്ക് റോളില്ലല്ലോ, ബാപ്പ വെച്ച പേരല്ലേ, എന്താക്കാനാണ് എന്ന് പറഞ്ഞു. ഞാൻ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ ചില്ല എന്ന് പറഞ്ഞു. അവനങ്ങനെ ബാപ്പാനെ പറയണ്ടാന്ന് പറഞ്ഞു. പേര് വേണമെങ്കിൽ മാറ്റിക്കള, ബാപ്പാനെ കുറ്റം പറയാൻ പോകണ്ടാന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ഓർത്തു കൊടുക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് ഹൈർ ചെയ്ത് കൊടുക്കട്ടെ. മക്കൾക്ക് പേര് വെക്കുമ്പോൾ അങ്ങനെ അലിയെന്നും അബൂബക്കറെന്നും സിദ്ദീഖെന്നൊക്കെ പേര് വെക്കണം. അതേ പേരിന്റെ ബഹുമാനങ്ങളെ കുറിച്ചൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാ പേര് വെക്കേണ്ടത്. എന്നാൽ മക്കൾക്ക് എപ്പോഴും അഭിമാനമായിട്ട് പറയൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉസ്താദ്മാരെ മുഖത്ത് നോക്കിയിട്ട് ബാപ്പാന്റെ കുറ്റം പറയൂ. മരിച്ചിട്ട് കവർ കിടന്നിട്ട് കേൾക്കുമ്പോൾ എടങ്ങാറാകണ്ട
വേണ്ട ഒരവസ്ഥ ഉണ്ടാക്കി വെക്കരുത് എന്ന് ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ല. അലി എന്ന് പറയുന്ന ഒരാള്, അല്ലാ നീ ഹൈറ് ചെയ്യണേ, അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ, അല്ലാ എല്ലാ പുരോഗതിയും നൽകണേ, അല്ലാ മാഷാ അല്ലാ. ഒരിലോട് പോയി ഒരു സ്ത്രീ മൊബൈൽ നമ്പർ തന്നിട്ടുണ്ട്. മൊബൈൽ നമ്പർ സംഘാടകർ ആരെങ്കിലും സൂക്ഷിച്ച് വിളിക്കണം. എല്ലാവർക്കും നമ്പർ കൊടുത്ത് ഇടങ്ങാറാക്കരുത്. അല്ലാഹു സ്ത്രീക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. മറ്റൊരു സ്ത്രീ കൂടി അൽഹംദുലില്ല ഒരിലോട് പോയി, അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ, അല്ലാ നീ ഹൈറ് ചൊരിയണേ, അല്ലാ നിന്റെ ദീനിനെ സഹായിച്ച ഒരു മുഅ്മിനീകളെയും നീ വെറുതെ ആക്കരുതേ. അല്ലാ അൽഹംദുലില്ല. ചോദിച്ചപ്പോ അല്ലാഹു തന്നു. അല്ലാഹു കൊടുത്തവർക്കൊക്കെ പകരം കൊടുക്കട്ടെ. നിർത്തുകയാണ്. ഒരു രണ്ടാളും കൂടി പറഞ്ഞാൽ അതങ്ങ് 20 ആവുമായിരുന്നു. ആരാ ഒരു രണ്ടിലോട് കൂടി പറയാ ഇൻഷാ അല്ലാ. ഒരു ലോഡ് ഞാൻ തരാന്ന് പറയുന്ന ആരാ? അഷറഫ്, അഷറഫ് സീദി ഹാജി. 5 ചാക്ക് സിമെന്റ്. സിമെന്റിലേക്ക് ഞാൻ കടക്കാ പോയി. ഇങ്ങനെ തീരട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല ഖൈർ ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ സിമെന്റ് കടക്കുന്നില്ല, നിങ്ങൾ പേടിക്കണ്ട. സിമെന്റ് ഇൻഷാല്ല നാളെയും പരിപാടി ഉണ്ടല്ലോ. നാളെ വരുന്ന ആളുകൾ എടുത്തോളൂ. നാളെ നൗഫൽ സഖാഫിയാണ് വാല്യൂ എന്നാ ഞാൻ മനസ്സിലാക്കുന്നല്ലേ. അല്ലേ അൽഹംദുലില്ലാ. അല്ലാ അദ്ദേഹത്തിന് നീ ഇനിയും ധാരാളം ഹൈർ ചെയ്യാനുള്ള തോഫീക്ക് അവർക്കും ഞങ്ങൾക്കും നീ തരണം റഹ്മാനെ. നൗഫൽ സഖാഫി വെച്ചാൽ ഞങ്ങൾക്ക് നല്ലോണം കൊടുക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മൂപ്പർക്ക് എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കണ്ടേ. ഇൻഷാല്ല നിങ്ങൾ നാളെ കൊടുത്തോളൂ. അല്ലാഹു തആല തോഫീക്ക് ചെയ്യട്ടെ. ഞാൻ നിർത്തുകയാണ്. 18 ആയത്. ഒരു രണ്ടാളും കൂടി വേണം നമുക്ക് ആ പൂഴി അങ്ങ് പൂർത്തിയാക്കി കളയാൻ. നമ്മൾ നാരിയത്ത് സലാത്തി അലിയോ ചോദിച്ചിട്ട് ഒരു പൂഴി കിട്ടാണ്ട് ഇപ്പം ഏർക്കാൻ ഒരു ധൈര്യം കിട്ടോ? ആ ഒരു രണ്ടിലോട് പൂഴിയും കൂടി ആരാ? നല്ല രണ്ടാൾ, നല്ല മനസ്സോടെ. സ്ത്രീകളെ ഭാഗത്ത് പോയ ആളുകൾ കടലാസ് എടുത്തേക്ക് പോന്നോ? സ്ത്രീകളെ ഭാഗത്ത് പോയാൽ കടലാസ് എടുത്തേക്ക് പോന്നോ? സ്ത്രീകളെ ഭാഗത്ത് ഇനി ഉണ്ടാവും. നല്ല മനസ്സോടെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാര്, അല്ലാ കൊടുത്തവർക്കൊക്കെ നീ പകരം നൽകണേ. അല്ലാ മരിച്ചവരൊക്കെ കബറിലും നീ സ്വർഗം നൽകണേ. അല്ലാ വിശാല നൽകണേ. അല്ലാ നിങ്ങൾ എഴുന്നേറ്റ് നിർത്തിയിട്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകൂല. നിങ്ങൾ വേഗം ഇങ്ങ് തന്നാൽ അതങ്ങ് വേഗം കഴിയൂ. ഒരു രണ്ടാൾ കൂടി ഇൻഷാ അല്ലാ. ആരാ? ഒരു നാരിയ സലാത്തി ഇല്ലേ? ഇൻഷാ അല്ലാ രണ്ടാളും പറയും. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ് വതംഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലി ബിഹിൽ റഗായിബ് ഹസ്നൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹതി വനഫ്സിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഓൺലൈനിൽ ആൾക്കാർ കൊടുക്കുന്നില്ലേ? ആ നിങ്ങൾക്കൊരു പരസ്യം കൂടിയാണ്. ആ നല്ല മനസ്സോടെ കൊടുത്താൽ അള്ളാഹു തരും. തമാശ പറഞ്ഞ അള്ളാഹു ചെറുപ്പക്കാർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആ ഒരു രണ്ടാൾ വേണമല്ലോ നാരിയത്ത് സലാത്തി അല്ലെ ചോദിച്ചാലേ ഇൻഷാ അല്ലാ ആരെങ്കിലും ഉണ്ടാവും കൊടുക്കാൻ. അള്ളാഹു തരൂ നീ വെച്ചു കൊടുക്കണം എന്നായിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാ. ആരാ? അള്ളാഹ് തരൂ നീ വെച്ചു കൊടുക്കണം എന്നായിരിക്കുന്ന ആരെങ്കിലും ചെറുപ്പക്കാരൻ ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രായം ചെന്നാളോടും ചോദിക്കണല്ലോ. അങ്ങനെ നേരത്തെ ചോദിച്ചില്ലല്ലോ. ഉറച്ച് അപ്പോഴേ എല്ലാവർക്കും പേടിയായി. അങ്ങനെ ചോദിച്ച ആളുകൾക്ക് പേടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആദ്യം ചോദിക്കാതിരുന്നത്. കാരണം പ്രായമുള്ള ആളെന്ന് പറയുമ്പോൾ പഠിച്ചോ എനിക്ക് അത്രയൊക്കെ പ്രായമാകും എന്നുള്ള പേടിയായിരിക്കും. അങ്ങനെയൊന്നും പേടിക്കണ്ട. എല്ലാവരും കണക്കായ സമയത്തെ അള്ള കൊണ്ടുപോകുള്ളൂ. അള്ളാഹു തആല ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ഈമാനോടെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല തരട്ടെ. ആരാ? ഒരു നല്ല മനസ്സോടെ പറയുന്നത്. ഒരു രണ്ടാളും കൂടി ആയാൽ നമുക്കങ്ങ് നിർത്തി കളയാം ഇൻഷാ അല്ലാ. 10,000 രൂപയല്ലേ ഇപ്പൊ എത്ര വേണ്ടി? 12,000 രൂപയും വേണ്ടി അല്ലേ രണ്ട് ലോഡിന്? അല്ലേ 20 ലോഡാക്കി നമുക്ക് അങ്ങ് നിർത്തല്ലേ ഇൻഷാ അല്ലാ. അപ്പൊ പിന്നെ അത് കൂടുതൽ എളുപ്പാകാനുള്ള ഒരു പണിയെടുക്കാൻ പറ്റും. ഒരാറാള് 2,000 രൂപ വെച്ച് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തീരൂ. നാരിയത്ത് സലാത്തിയിൽ വെച്ചല്ലേ ഇൻഷാ അല്ലാ. ആരാ ഉദ്ഘാടനം ചെയ്യുക? ഒരു 2,000 ഞാൻ തരൂ എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഫസ്റ്റ് കൊടുക്കുന്നവർക്ക് ആ ബഹുമാനം, പിന്നെ കൊടുക്കുന്നവർക്ക് ബഹുമാനം കുറഞ്ഞു കുറഞ്ഞു വരൂ. ആദ്യം ഉദ്ഘാടനം ചെയ്യുന്ന ആരാ? ഇബ്ലീസ് സമ്മതിക്കൂല ഫസ്റ്റ് പറയാന്. കാരണം ബഹുമാനം കിട്ടുന്നതിന് ഇബ്ലീസിന് വലിയ പേടിയാ. ആരാ ഉദ്ഘാടനം? റഹീം ഹിമമി. ആ ഹിമമികളൊക്കെ നല്ലോണം കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. എവിടെ റഹീം ഹിമമി? എവിടെയാ? ഒന്ന് കണ്ടോട്ടെ. അൽഹംദുലില്ലാ. അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ, അല്ലാ നീ ഹൈർ ചൊരിയണേ, അല്ലാ നീ തൗഫീഖ് നൽകണേ, അല്ലാ പുരോഗതി നൽകണേ, അല്ലാ അൽഹംദുലില്ലാ. ഇനി ആരാ രണ്ടാമത്തെ ആള്? നല്ല മനസ്സോടെ ഇൻഷാ അല്ലാ. ആ 2,000. അതാ ഇപ്പൊ തന്നെ 2,000. മാഷാല്ല ഒരു ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാ. അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ, അല്ലാ നീ ഹൈർ ചൊരിയണേ, അല്ലാ നിന്റെ ഖജനാവ് കണ്ട് സഹായിച്ച ഒരു മുഅ്മിനീകളെയും നീ വെറുതെ ആക്കരുതേ. അല്ലാ മൂന്നാമത്തെ ആളാരാ? നല്ല എണ്ണാണ് മൂന്ന്. ആരാ? നല്ല മനസ്സോടെ ഇൻഷാ അല്ലാ. മൂന്നാമത്തെ ഒരാള്? ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാ. ആരാ? വേഗം 2,000 രൂപ കൊടുക്കാൻ കഴിയാന്ന്. ഇപ്പൊ തന്നെ കൊടുക്കാനേ. നല്ല മനസ്സോടെ ഇപ്പൊ തന്നെ കൊടുത്താലോ, പിന്നെ കൊടുത്താലും ഇല്ല. പേരും പറഞ്ഞു തന്നാ മതി, ബാക്കി സംഘാടകരാക്കും ഞാൻ വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. മൂന്നാമത്തെ ആളാരാ? 2,000 രൂപ കൊടുക്കാൻ ഇൻഷാ അല്ലാ. ആരെങ്കിലും ഉണ്ടാവുമല്ലോ ഇൻഷാ അല്ലാ. ഒരു ലോഡ് ഇതോടെ പൂർത്തിയാകും. മൂന്നാമത്തെ ഒരാൾ കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാ ആ ലോഡിലൊരു പങ്ക് നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയില്ലെങ്കിലും. ആ മൊയ്തീൻ ചാ. അൽഹംദുലില്ലാ. 2,000. അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ മരിച്ചു ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി അല്ലാ അവരെ കബർ നീ സ്വർഗമാക്കണേ. അല്ലാ കബറില്ല സദക്കയുടെ 100 നീ എത്തിക്കണേ. അല്ലാ സന്തോഷം നീ എത്തിക്കണേ. അല്ലാ എല്ലാ വിഷമവും നീ തീർത്തു കൊടുക്കണേ. അല്ലാ മാഷാ അല്ലാ. ഒരു സ്ത്രീ മരിച്ചു പോയ ഉപ്പാന്റെ പേരിൽ അല്ലാ ഉപ്പാന്റെ കബർ നീ സ്വർഗമാക്കണേ. അല്ലാ അൽഹംദുലില്ലാ. 20-ാമത്തേല് ലോഡിൽ 2,000. ഇനി ഒരു രണ്ടാൾ കൂടി പറഞ്ഞാൽ 20 ലോഡ് പൂർത്തിയായി. ആരാ? ആ ആരാ പറഞ്ഞോ? അബ്ദുൽ നാസർ. ഓൺലൈനിൽ 6,000. അൽഹംദുലില്ലാ. ഒരു ലോഡും കൂടിയാ. ഓൺലൈനിൽ ഉഷാറായി. അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ നീ ഹൈർ ചൊരിയണേ. അല്ലാ എല്ലാ വിഷമവും നീ തീർത്തു കൊടുക്കണേ. അല്ലാ 22-ാമത്തെ ലോഡിൽ
ഇരു രണ്ടായിരായിട്ടുണ്ട്. ഒരു രണ്ടാൾ കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാ ആ ഇരുപത്തിരണ്ടാമത്തെ ലോഡങ്ങ് പൂർത്തിയാവും. നസീർ പറയുന്നൊരു ആള് ആയിരം, നേരത്തെ ഒരാൾ ആയിരം പറഞ്ഞില്ലേ. അൽഹംദുലില്ലാ രണ്ട്, അല്ലാ നീ കബൂലാക്കണേ, അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ. ഒരു രണ്ടായിരം കൂടിയും ഓൺലൈനിൽ ഒരാൾ ആയിരം, അല്ലാ നീ കബൂലാക്കണേ അല്ലാ. ഓൺലൈനാളെ പേര് ഓർമ്മ ഉണ്ടല്ലേ, നമ്പർ വാങ്ങണം, നമ്പർ കൊടുക്കണം, എന്നാലേ പിന്നെ ബന്ധപ്പെടാൻ കഴിയും. അൽഹംദുലില്ലാ നീ ബർക്കത്തിയണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആ 444 അത് വാങ്ങിക്കണേ, 4444 ആരാ ഓൺലൈനിലൂടെ. അൽഹംദുലില്ലാ നീ വർക്കത്തിയണേ അല്ലാ. 4444 കരുതിയിട്ടിട്ട് 5000 അങ്ങോട്ട് കൊടുത്താളി, എന്നാ ഞങ്ങൾക്ക് കണക്ക് കൂട്ടാൻ സുഖമാണ്. നിങ്ങൾക്ക് 4444 കൊടുത്തു, അതിന്റെ എക്സ്ട്രാ കൊടുത്തതിന്റെ കൂലി അല്ലാഹു തരൂ ഇല്ലേ. ഓ നാസർ കേൾക്കുന്നില്ലേ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അല്ലാഹു നീ ഖൈർ ചൊരിയണേ അല്ലാ. 23rd ലോഡാണ് അതാ അൽഹംദുലില്ലാ, അത് പൂർത്തിയാകണം. അതിന് 1000 rupees വേണം, അതാരാ കൊടുക്ക. ആ നാസർ ഈച്ചിലെ കൊടുല്ലേ, നാസർ എന്നല്ലേ എന്നെ പേര് അല്ലേ. അൽഹംദുലില്ലാ, അല്ലാ നീ ബർക്കത്തിയണേ അല്ലാ, ഖൈർ ചൊരിയണേ അല്ലാ. അല്ലാ എല്ലാ പുരോഗതിയും നീ നൽകണേ അല്ലാ, എല്ലാ വിഷമവും തീർത്തു കൊടുക്കണേ അല്ലാ. ഈ അടുത്ത് എവിടെയോ പോകുമ്പോ പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ചെറിയ പ്രയാസമുണ്ട്, തേർക്കണം എന്ന് പറഞ്ഞിരുന്നു. അല്ലാ എല്ലാ വിഷമവും നീ തീർത്തു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഒരു പുതിയാപ്പള മരണപ്പെട്ടു പോയതുണ്ട്, അല്ലാ നീ ഖബറിൽ സ്വർഗം നൽകണേ അല്ലാ, ഖബറിൽ നീ വിശാല നൽകണേ അല്ലാ. അപ്പൊ അങ്ങക്ക് നീ നല്ല സന്തോഷവും സമാധാനവും മനസ്സിൽ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ 23 ലോഡായി, ഇനി ഒരു 2 ലോഡ് കൂടി വേണം, അതും കൂടി പറയാൻ നമുക്ക് പൂർത്തിയാക്കണേ. പറയാൻ ആഗ്രഹിക്കാത്ത രണ്ട് യുവാക്കള് എത്ര, രണ്ടും രണ്ടും അല്ലേ. ഓല് രണ്ടാളും കൂടി അവരെ ലോഡം കൊടുക്കട്ടെ. എന്താ ആ യുവാക്കൾ ഇവിടെ ഉണ്ടോ? ഇല്ലേ കൊടുക്കൂലേ, ആ യുവാക്കൾ ഇവിടെ ഇല്ലേ, ഓൺലൈനാ. 2000 2000 കൊടുക്കാന്ന് പറഞ്ഞാൽ 3000 3000 വെക്കാം. അൽഹംദുലില്ലാ 24th ലോഡും പൂർത്തിയായി. അല്ലാ നീ ബർക്കത്തിയണേ അല്ലാ, നീ ഖൈർ ചൊരിയണേ അല്ലാ. ഇതൊരിക്കലും ബേക്കോട്ട് പോകാൻ പാടില്ല, മുന്നോട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെയാ എന്റെ സാധാരണ പോളിസി, എപ്പോഴും മുന്നോട്ട് അല്ലേ. നമ്മൾ എന്തെങ്കിലും വിഷയത്തിൽ പിന്നോട്ട് അടിക്കണം വിചാരിക്കലുണ്ടോ? ഇല്ലല്ലോ, മുന്നോട്ട് പോകണമെന്നല്ലേ വിചാരിക്കല്. അല്ലാഹു ഇനിയും ഖൈറിൽ മുന്നോട്ട് വരാൻ നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഒരു നാരിയ സലാത്ത് കൂടി ചൊല്ലിക്കോ, ഇൻഷാ അല്ലാഹ് 25rd ലോഡ് ഒരാളെന്നെ അങ്ങ് കൊടുക്കും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ സയ്യിദനാ മുഹമ്മദിൽ ലദീ തൻഹല്ല ബിഹിൽ ഖദ വതൻഫർജ് ബിഹിൽ ഖുറബ് وتقلى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ارا ഒരാള് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുള്ള കുട്ടിയാന്ന് തിരിയണം. കാരണം ബുലുവാകാത്ത കുട്ടിയാണെങ്കിലും ഓൻ്റെ പൈസ വാങ്ങി നമ്മൾ ആഹ്റത്ത് കുടിക്കുമ്പോൾ അങ്ങനെയൊന്നും പൈസ വേണമെന്നില്ല. ബുലുവൊക്കെ 18 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടിയാണ്. ആ എന്നാ കുട്ടിയല്ല, അയാൾ വലിയ ആളാ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഒരു 2000 rupees. അള്ളാഹു നീ ഖൈർ ചൊരിയണേ അള്ളാ, എല്ലാ വിഷമവും തീർത്തു കൊടുക്കണേ അള്ളാ. ഒരു 4000 കൂടെ അതിൽ ബാക്കിയുണ്ട്. ഞാൻ 6000 ചോദിച്ചത് കുട്ടി കൊണ്ടുപോയി 2000. ഒരു 4000 ആരാ കൊടുക്കുക? ഉപ്പാന്റെ ഉമ്മാന്റെ രോഗം മാറണം. അല്ലാ രണ്ടാളെ രോഗം നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. അല്ലാ എല്ലാ വിഷവും നാരിയ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ നീക്കിക്കൊടുക്കണേ അല്ലാ. മാറാ രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും തന്ന് നീ പരീക്ഷിക്കരുതേ അല്ലാ. അവസാനത്തെ 25rd ലോഡിൽ ഒരു 4000 rupees കുറവാണുള്ളത്, അതാരാ കൊടുക്കുക? ഞാൻ ഒരു ലോഡ് ഫുള്ള് ചോദിക്കാന്ന് വിചാരിച്ചിരുന്നു, അത് ചുരുക്കി ഒരു ചെറുപ്പക്കാരൻ. ഇനി ഒരു 4000 അങ്ങ് കൊടുത്താൽ അതങ്ങ് പൂർത്തിയാവും. അത് ഞാൻ ബേക്കോട്ട് പോകണ്ടാന്ന് വിചാരിച്ചത്. അവസാനത്തെ ലോഡ് ചിലപ്പോൾ ഉണ്ടാവും ഇങ്ങനെ വിചാരിച്ചിട്ട്, പിന്നെ കൊടുക്ക പിന്നെ കൊടുക്ക പിന്നെ കൊടുക്ക അങ്ങനെ വിചാരിച്ച് നിങ്ങൾക്ക് ഇന്ന് കൊടുക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും. അയാൾക്കും നഷ്ടപ്പെട്ടു പോകരുതല്ലോ ഒരു ചാൻസ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ലോഡ് തന്നെ കൊടുക്കാൻ പറ്റുന്ന ആൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇൻഷാ അല്ലാ ആരെങ്കിലും ഉണ്ടോ ഒരു 4000 rupees കൊടുക്കാൻ പറ്റുന്നത്? നിങ്ങൾ പ്രസിഡന്റ് അല്ലേ? ആ മാഷാ അല്ലാ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അതൊരു ലോഡ് തന്നെ അങ്ങായിക്കോട്ടെ അല്ലേ. ആ ഒരു ലോഡായിക്കോട്ടെ, 2000 ആക്കണ്ട. ആ 2000 ചെറുപ്പക്കാരൻ്റെത് നമ്മൾ സാധാരണ ഒരു നന്മ തുടങ്ങിയാൽ അത് തീരുമ്പോൾ വേറെ ഒന്ന് തുടങ്ങണം എന്നാണ് അല്ലേ. സൂറത്ത് ഖുർആൻ ഓതി തീർക്കുമ്പോൾ അവസാനം ഖത്മ തീർന്നാൽ പിന്നെയും ഫാത്തിഹ ഓതിയിട്ട് സൂറത്തുൽ ബക്കറിൻ്റെ കുറച്ച് ഭാഗം ഓതി വെക്കുന്നത് നല്ലതാ. കാരണം ഇനിയും ഓതാനുള്ള തൗഫീക്കിന് വേണ്ടി. അതുപോലെ അത് അള്ളാഹു തആല പൂർത്തീകരിക്കാൻ നമ്മളെ പ്രസിഡന്റിന് തൗഫീക് ചെയ്യട്ടെ. ഒരുപാട് കാലം ദീർഘായുസ് കൊടുക്കട്ടെ, ഫീത്ത് കൊടുക്കട്ടെ. ഉമ്മ ബാപ്പമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദീർഘായുസ് കൊടുക്കട്ടെ, ഫീത്ത് കൊടുക്കട്ടെ. മരിച്ചു പോയവരാണെങ്കിൽ അള്ളാ നീ ഖബറിൽ സ്വർഗം നൽകണേ അള്ളാ. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ 2000 rupees പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാ നമ്മളെ ജില്ലയുടെ 25 ലോഡിന്റെ ഉദ്ഘാടനമാണ്. ഇൻഷാ അല്ലാ അല്ലാഹു തആല ബർക്കത്തിയേട്ടെ. നൗഫൽ സഖാഫി നാളെ ചോദിക്കൂ. നിങ്ങളൊക്കെ അല്ലാഹു തആല ചോദിക്കുന്ന സമയത്ത് അള്ളാഹിന്റെ പൊരുത്തം കരുതി എല്ലാവരും കൊടുക്കണം. ഇനി ഇരുന്ന് കണ്ട ദുആ ഞാൻ നടത്തൂല. തങ്ങൾ പോയോ? തങ്ങളെ തുടക്കത്തിൽ അതുകൊണ്ട് വേർക്കൂല. എന്നാ പിന്നെ മുട്ട തങ്ങൾ വേർക്കുക. തങ്ങൾ കുറച്ച് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ الحمد يوافي نعمه وكافي مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد الله ഞങ്ങളെ ജലിയ സലാത്ത് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ഹളറത്തിൽ നിയത്തിക്കണം റഹ്മാൻ. ഞങ്ങളെ സലാത്തുകൾ അവിടുത്തെ റൗദാ ഷെരീഫിൽ വട്ടമിട്ട് പറക്കുന്ന സലാത്തുകളാക്കി തരണം റഹ്മാൻ. നീ അത് കബൂൽ ചെയ്തു തരണം റഹ്മാൻ. ഞങ്ങളെ നീ മദീനയിൽ എത്തിക്കണം റഹ്മാൻ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാൻ. നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു ഒത്തുചേർന്ന ഞങ്ങളെ അവിടുത്തെ റൗദാ ഷെരീഫിൻ്റെ ഉള്ളിലെത്തിക്കുകയും എല്ലാ ബഹുമാനവും ആദരവും കൽപ്പിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് വിളിക്കണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിളി വിളിച്ച് അവിടെ നിന്നിറങ്ങണം, പൊരുത്തത്തോടെ ഇറങ്ങണം, അതബോടെ ഇറങ്ങണം, അല്പമൊന്ന് മയങ്ങണം, ആ മയക്കത്തിൽ ഞങ്ങൾക്ക് കാണണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള കണ്ണ് നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, ഞങ്ങളെ കണ്ണ് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലാ, സ്വലാത്തു ചൊല്ലുന്ന നാവ് തരണേ അല്ലാ, ദിക്റു ചൊല്ലുന്ന നാവ് തരണേ അല്ലാ, അവിടുത്തെ സ്നേഹിക്കുന്ന ഹൃദയം തരണേ അല്ലാ, അവിടുത്തെ യഥാർത്ഥ ആശിഖീങ്ങളിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പെടുത്തണേ അല്ലാ, യഥാർത്ഥ ആശിഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഇതൊന്നും ഒരഭിനയമാക്കി നീ നശിപ്പിക്കരുതേ അല്ലാ. ഞങ്ങളെ വാക്കുകളും ഞങ്ങളെ പ്രവർത്തനങ്ങളും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനു വേണ്ടിയുള്ള ഖിദ്മത്തുകളായി ഒന്ന് കബൂലായി കിട്ടണം. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അവിടുത്തെ ദീനിനു വേണ്ടി സേവനം ചെയ്ത് അവസാനം മദീനയിൽ തന്നെ ജീവനറ്റങ്ങ് വീഴണം, ആ റൗദാ ഷെരീഫിന്റെ ചാരത്ത് കിടക്കണം, ആ സ്വർഗം നോക്കിയിട്ട് സ്വർഗം പ്രതീക്ഷിച്ച് കാത്തുറങ്ങണം. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് തൗഫീഖ് നൽകണേ അല്ലാ, പ്രിയപ്പെട്ട വാപ്പക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഭാര്യ മക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഉസ്താദുമാർക്ക് തൗഫീഖ് നൽകണേ അല്ലാ, വയലിന്റെ സദസ്സിൽ സ്നേഹത്തോടെ വരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നീ തൗഫീഖ് നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ, അതിന് കാരണമാകുന്ന സദസ്സുകളായി ഞങ്ങളെ സദസ്സുകൾ നീ കബൂലാക്കി തരണേ അല്ലാ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാ. സഹാബത്ത് മുഴുവനും കൂടെ ജീവിച്ചു, കൂടെ നിന്ന് ഖിദ്മത്ത് ചെയ്തു, എല്ലാ സേവനവും ചെയ്തിട്ടും അവർക്കാർക്കും കൊതി മാറിയത് കണ്ടില്ല. കണ്ടിട്ടും നേരിട്ട് ഖിദ്മത്ത് ചെയ്തിട്ടും കൊതി മാറാത്ത സ്വഹാബത്തിൻ്റെ സ്നേഹം അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും നീ തരണേ അല്ലാ. അവിടുത്തെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതിനെന്ത് മാറ്റം ഞങ്ങളെ ജീവിതത്തിൽ വേണോ, ആരെ മുന്നിലും ഞങ്ങളെ വഷളാക്കാതെ സ്വയം ബോധത്തോടെ ഞങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാ. സ്വയം ബോധം തന്ന് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ സർവ സദസ്സുകളും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കണേ അല്ലാ. പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചും അടക്കം എല്ലാ നേതാക്കളും പാവപ്പെട്ടവനും ചെറുപ്പക്കാരും പ്രായമുള്ളവരും കഴിയുന്നത് പോലെ ഈ സദസ്സിൽ ഞാൻ ചോദിച്ചപ്പോ എന്റെ വലിപ്പം നോക്കിയില്ല, എന്റെ അറിവിന്റെ വലിപ്പം നോക്കിയില്ല, ചെറിയ ഞാന് ഒരു വിവരമില്ലാത്ത മുതല്ലിമായ ഞാൻ ചോദിച്ചിട്ടു നിന്റെ ദീനിനെ സഹായിക്കണമെന്ന് ചിന്തിച്ച് സഹായിച്ച ഒരു ഉപ്പാനെയും ഒരു ഉമ്മാനെയും ഒരു ചെറുപ്പക്കാരനെയോ കൂട്ടുകാരനെയും നീ വെറുതെയാക്കരുതേ അല്ലോ. ദുന്യാവിലും ആഖിറത്തിലും പകരം കൊടുക്കണേ അല്ലോ. എല്ലാ വിഷമവും നീ തീർത്തു കൊടുക്കണേ അല്ലാ. എല്ലാ ഹൈറിന്റെ കവാടങ്ങളും തുറക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ നീക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ട ഹൈറിന്റെ വാതിലുകൾ നീ തുറന്നു തരണേ അല്ലാ.
കാൻസർ രോഗം പറഞ്ഞു ദുആ ചെയ്യാം. അവൻ പറഞ്ഞത് നെഞ്ഞു വേദന വന്നിട്ട് ഡോക്ടറെ അടുക്കൽ പോയതാണ് നെഞ്ഞിന് ക്യാൻസറാന്ന് ഡോക്ടർ വിധിയെഴുതി. വയറു വേദന വന്നിട്ട് ഡോക്ടറെ അടുക്കൽ പോയതാണ് വയറിന് ക്യാൻസറാണെന്ന് ഡോക്ടർ വിധിയെഴുതി. കാലിന് വേദന വന്നിട്ട് ഡോക്ടറെ അടുക്കൽ പോയപ്പോ കാലിന് ക്യാൻസറാണെന്ന് ഡോക്ടർ വിധിയെഴുതി. തലവേദന വന്നിട്ട് ഡോക്ടറെ അടുക്കൽ പോയപ്പോ ഡോക്ടർ തലക്ക് ട്യൂമറാണെന്ന് വിധിയെഴുതി. അല്ലാ ഇങ്ങനൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ. അല്ലാ ഞങ്ങൾക്ക് നീ അത്തരം മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുതേ. അല്ലാ അറ്റാക്ക് തരരുതേ. അല്ലാ ബ്ലോക്ക് തരരുതേ. അല്ലാ ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണേ. അല്ലാ തഖ്വയിൽ ജീവിപ്പിക്കണേ. അല്ലാ ചെറുപ്പക്കാരനായ ഒരു യുവാവ് നല്ല നിലക്ക് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ കണ്ണിൻ്റെ കാഴ്ച ഷുഗർ കൊണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. വിദേശ രാജ്യത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. നീ സലാമത്ത് നൽകണേ. അല്ലാ നീ സലാമത്ത് നൽകണേ. അല്ലാ നിന്റെ ഔലിയാക്കളെ സ്നേഹിച്ചൊരുമിച്ചുകൂടി മജിലിസ്, നിന്റെ ഔലിയാക്കളോടൊപ്പം നിന്റെ അമ്പിയാക്കളോടൊപ്പം നിന്റെ റജബിനാദരിച്ച മഹാന്മാരോടൊപ്പം സ്വർഗത്തിലെത്തിച്ചേരാനുള്ള കാരണമാക്കണേ. അല്ലാ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാനും ആദരിക്കേണ്ടതിനെ ആദരിക്കാനും തവാദു കാണിക്കേണ്ട ഇടങ്ങളിൽ തവാദു കാണിക്കാനും ആവശ്യമായ സർവ്വതും നീ ഞങ്ങൾക്ക് തരണേ. അല്ലാ കിബർ തന്ന് ഞങ്ങളെ നശിപ്പിക്കരുതേ. അല്ലാ അഹങ്കാരം തന്ന് നീ ഞങ്ങളെ നശിപ്പിക്കരുതേ. അല്ലാ അസൂയക്കാര കൂട്ടത്തിൽ പെടുത്തരുതേ. അല്ലാ ഗീബത്ത് പറയുന്ന നാവ് തരരുതേ. അല്ലാ ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ. അല്ലാ സയ്യിദന്മാരെ നിസാരപ്പെടുത്തുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ. അല്ലാ ഗ്രൂപ്പിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ബഹുമാനം മറക്കുന്ന നാശം പിടിച്ചവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ. അല്ലാ ഈ രാജ്യത്തിന്റെ സർവഭദ്രതയും നീ കാത്തു സൂക്ഷിക്കണേ. അല്ലാ നിന്റെ ഔലിയാക്കളെ ഹക്ക് കൊണ്ട് ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അല്ലാ ഞങ്ങളെ നാടുകൾ അനുഭവിക്കുന്ന സർവ്വ പ്രശ്നങ്ങളും ഞങ്ങളെക്കാൾ അറിയുന്ന റബ്ബ് നീയാണ്. അതിൻ്റെ പരിഹാരത്തിനും കഴിവുള്ള റബ്ബ് നീയാണ്. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾ ഈ അർദ്ധരാത്രിയിൽ നിന്നിലേക്ക് കൈയുയർത്തി പുലർച്ചക്ക് ചോദിക്കുമ്പോൾ ചെറിയ മക്കൾ നിന്നിലേക്ക് കൈയുയർത്തിയിട്ടുണ്ട്. ഞങ്ങളെ കൈകളാൽ ഹറാമ് സംഭവിച്ചിട്ടുണ്ടാകാം. ദുആ ചെയ്യുന്ന നാവിനാൽ ഹറാമ് പറഞ്ഞിട്ടുണ്ടാകാം. ഒന്നും തെറ്റിയാത്ത ചെറിയ മക്കള് നിന്നിലേക്ക് കൈയുയർത്തി ആമീൻ പറയുന്ന ഈ സദസ് നീ കബൂലാക്കി തരണയല്ലോ. റബ്ബേ അവർക്കോ ഞങ്ങൾക്കോ ഒരു പ്രയാസവുമില്ലാതെ രാജ്യസ്നേഹത്തോടെ ഇവിടെ ഇനിയും ജീവിക്കാൻ ആവശ്യമായ സർവ്വതും നീ തന്നെ തരണേ. അല്ലോ ഈ രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും തകർക്കണമെന്ന് ചിന്തിക്കുന്നവരുടെ സമാധാനം നീ തകർത്തു കളയണേ. അല്ലോ അവരെ മനസ്സുകളെ നീ ഇടറിപ്പിച്ചു കളയണേ. അല്ലോ അവരെ കാലുകളെ നീ ഇടറിപ്പിക്കണേ. അല്ലോ നീതിമാന്മാരായ ഭരണാധികാരികളെ പകരം തരണേ. അല്ലാ നല്ലത് ചെയ്യാൻ ഭരണാധികാരികൾക്ക് നീ തൗഫീക്ക് തരണേ. അല്ലാ കൊറോണ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭീതിയിലാണ്. ഇന്ന് ഒരാൾ വിളിച്ചിട്ട് സുഹൃത്തേ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൊറോണ ബാധിച്ച് മരിച്ചു എന്ന് പറഞ്ഞ വിദേശ രാജ്യത്തുള്ള കൂട്ടുകാരനെ നിനക്കറിയാം. അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം റഹ്മാന്. അത്തരം രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് തന്ന് നീ പരീക്ഷിക്കരുത് റഹ്മാന്. ബിദഅത്തിന്റെ രോഗം തന്ന് ഞങ്ങളെ ഈമാൻ ദുഷിപ്പിക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനു വേണ്ടി പ്രവർത്തിച്ച് നിന്റെ ദീനിലായി ജീവിച്ച് കാമില ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഏറ്റവും ഭംഗിയുള്ള മുഖം, ഏറ്റവും സമാധാനമുള്ള മുഖം, ഏറ്റവും സന്തോഷം കിട്ടുന്ന മുഖം നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചിരിക്കുന്ന മുഖത്ത് നോക്കിയിട്ട് ചിരിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ അതിന് ഈ ഉറൂസ് നീ കാരണമാക്കണേ. അല്ലാ
ഞാൻ ഇവിടുന്ന് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് പ്രസംഗിക്കൂ എന്ന് പറഞ്ഞപ്പോ സംഘാടകരോട് ഞാൻ ചോദിച്ചു, മക്കബറയിൽ എന്തെങ്കിലും അനാചാരമുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പ്രസംഗത്തിൽ പറയും. എന്റെ വിഷയം തന്നാൽ പിന്നെ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ സംഘാടകർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ മക്കബറയിൽ അങ്ങനെ ഒരു അനാചാരവും ഇല്ല. അല്ലാ, ഇവിടെ ഈ മക്കബറക്ക് വേണ്ടി എല്ലാ നിനക്ക് സേവനം ചെയ്യുന്ന സർവാളികൾക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, നീ ഖൈറു ചൊരിയണേ അല്ലാ. ഇനിയും സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ അല്ലാ. എല്ലാ അനാചാരങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് മുക്തം തരണേ അല്ലാ. നിന്റെ ദീൻ അനുസരിച്ച് ജീവിച്ച് നിന്റെ ദീനിലായി മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. അതിന് ഈ സദസ് നീ കാരണമാക്കണേ അല്ലാ. ഉറൂസിന്റെ പേരിൽ ആവശ്യമില്ലാത്ത പല പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുമ്പോൾ മാതൃകാപരമായ നിലക്ക് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നിന്റെ ഔലിയാക്കളെ സ്നേഹിച്ച് ഈ വയതിന്റെ സദസ് സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന ഉറൂസ് കമ്മിറ്റി ഭാരവാഹികള്, വളണ്ടിയർമാര്, സഹായിച്ച പ്രവർത്തകര്, ഓടി നടന്നവർ, മനസ്സുകൊണ്ട് സഹായിച്ചവർ, സമ്പത്ത് കൊണ്ട് സഹായിച്ചവർ, കൈകൊണ്ട് സഹായിച്ചവർ, മനതേ എല്ലാ നിലക്കും പല നിലക്കും സഹായിച്ചവർ എല്ലാവരെയും നീ തന്നെ സഹായിക്കണേ അല്ലാ. നിന്റെ നസർ കൊണ്ട് അവർക്കും ഞങ്ങൾക്കും വിജയം തരണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ ഹാർട്ടിന് ഹോൾസ്, ശ്വാസതടസ്സം, അത് സുഖമാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓൺലൈനിൽ ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാ, നിന്റെ ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടിയുടെ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ. നീ ശമനം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ കാവല് തരണേ അല്ലാ. ഞങ്ങളിലോ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരിലോ ഇത്തരം മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വന്തത്തിൽ തന്നെ രോഗങ്ങൾ അറിയില്ല. അറിയാത്ത നിലക്ക് നീ രോഗം മാറ്റാൻ കഴിയുന്ന റബ്ബാണ്. നീ സർവ്വ രോഗങ്ങളും നീ ശമനം നൽകണേ അല്ലാ. എല്ലാവർക്കും ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും എല്ലാവർക്കും വിജയം തരട്ടെ. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എല്ലാവരെയും മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും ദുആക്കണം എന്ന് തോന്നുന്നു. അല്ലാ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഖജാൻജിയുടെയും അല്ലാത്ത ഈ സദസ്സിൽ വന്ന പലരുടെയും ഉമ്മമാര് മരിച്ചുപോയവരുണ്ട്, ബാപ്പമാര് മരിച്ചുപോയവരുണ്ട്, ചിലരുടെ പതിയെ സ്വന്തം ഭാര്യമാര് മരിച്ചുപോയുണ്ട്, ഭർത്താക്കന്മാര് മരിച്ചുപോയവരുണ്ട്, സ്വന്തം കുട്ടികൾ മരിച്ചുപോയവരുണ്ട്. അല്ലാ എല്ലാവരുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാ. ഈമാനുള്ള വിശ്വാസികളെ വേദ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒന്ന് നന്നായി കാണണം എന്നാഗ്രഹിച്ചിട്ട് വന്നതെല്ലാം പറഞ്ഞില്ലേ എന്നോട് ഡോക്ടർ ഇന്ന് വേദന പോകണ്ട, കുറച്ച് ദിവസം കൂടുതൽ വേദ പറയരുത്, ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ ദിവസമാണ് ഔലിയാക്കളെ വർക്കത്തും റജബിന്റെ വർക്കത്തൊക്കെ പ്രതീക്ഷിച്ച് പ്രസംഗിച്ചാലൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് എഴുന്നേറ്റുന്നതാണ്. അള്ളാഹു ഔലിയാക്കളുടെ മദത് നമുക്കെല്ലാവർക്കും തരട്ടെ. അമ്പിയാക്കളുടെ പൊരുത്തം കിട്ടുന്ന നല്ല മുത്തക്കീകളിൽ റജബ് കൊണ്ട് വിജയിക്കുന്ന വിശ്വാസികൾ നമ്മളെല്ലാവരെയും പെടുത്തട്ടെ. ഞാനാരും നന്നാകണം എന്ന് വിചാരിച്ച് പ്രസംഗിച്ചതല്ല, ഞാൻ നന്നാകാൻ വേണ്ടി പ്രസംഗിച്ചതാണ്. ചിലപ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ പല പ്രയോഗങ്ങളിലും ഇഷ്ടപ്പെടാത്തുണ്ടാവും. ഞാൻ എന്നോടാണ് ഇതുവരെ വേദ പറഞ്ഞത്, ഇപ്പം നിങ്ങളും കേട്ടിട്ടുണ്ടാകാം. അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ മാറ്റം തരട്ടെ. എന്തെങ്കിലും പ്രയാസം വാക്കുകളിലോ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത വന്നുപോയെങ്കിൽ അതിൻ്റെ പേരിൽ ആഹ്റത്തിൽ പിടികൂടാൻ നിൽക്കരുത്, പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ ആഹ്റത്തിലേക്ക് വലിയ ഗുണം നൽകുന്ന ഒരു സദസ്സായി നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു തആല മാറ്റിത്തരട്ടെ. നിങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് സലാത്ത് എത്ര കൂടുതൽ ചെല്ലാൻ കഴിയും അത്രയും കൂടുതൽ ചെല്ലണം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ ആശിഖികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. സലാത്തിൽ എന്ന സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം. സലാത്തിൽ എന്ന സമയത്ത് കൊടുക്കുന്ന സംഭാവന അതിനു വേണ്ടിയുള്ള സലാത്താണ്. നീ ആരും സലാത്തിൽ അല്ലണ്ട, മറിച്ച് സലാത്തിൽ അല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം കിട്ടണം, അവിടുത്തെ ഒന്ന് കാണണം എന്ന് ചിന്തിച്ച് സലാത്തിൽ ചെല്ലണം. സംഭാവന കൊടുക്കുന്നവരും കൊടുക്കാത്തവരും ചെല്ലണം. അല്ലാഹു തആല അവിടുത്തെ കാണാനും അവിടുത്തെ പൊരുത്തം ലഭിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് തരട്ടെ. സ്വലാത്ത് നല്ല മനസ്സോടെ ചെല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ.